ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് മേജർ ടോപ്പിക്സ് ആണ്. ഒന്നാമത്തത് സിറ്റിസൺഷിപ്പ്, രണ്ടാമത്തത് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഓക്കെ, ഒന്നാമത് ടോപ്പിക് സിറ്റിസൺഷിപ്പിനെ പറ്റിയാണ്. ഒരുപാട് ബേണിംഗ് ഇഷ്യൂസ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കാണ് സിറ്റിസൺഷിപ്പ്. ദെൻ ഇന്ത്യയിലുള്ള ഓരോ ഇൻഡിവിജ്വലിനുമുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ അതിനുശേഷം നോക്കും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫ്രം സിറ്റിസൺഷിപ്പ്. സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി ഫുൾ ആൻഡ് ഈക്വൽ മെമ്പർഷിപ്പ് ടുവേർഡ്സ് എ പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി വിത്ത് ഈക്വൽ കറസ്പോണ്ടിങ് ഡ്യൂട്ടീസ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ദേ വിൽ ഹാവ് സർട്ടൻ റൈറ്റ്സ്, സർട്ടൻ റൈറ്റ്സ് ഉണ്ടാവും, അതിനൊപ്പം തന്നെ കറസ്പോണ്ട് ചെയ്യുന്ന ചില ഡ്യൂട്ടീസും ഉണ്ടാവും. സോ ഈ ഒരു കൺസെപ്റ്റിനെയാണ് സിറ്റിസൺഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ യു നീഡ് ടു നോ ദാറ്റ് സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ആൻഡ് ഈക്വൽ മെമ്പർഷിപ്പാണ്. അതായത് പാർഷ്യലി സിറ്റിസൺ ആവുക എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റേ ഇല്ല. സിറ്റിസൺ എന്ന് പറയുന്നത് ഫുൾ മെമ്പർഷിപ്പാണ്. ഓക്കെ, ആൻഡ് ആ ഫുൾ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് എല്ലാ സിറ്റിസൺസിനും ഒരേ രീതിയിലായിരിക്കും ഉണ്ടാവുക. എല്ലാ ഇന്ത്യൻ സിറ്റിസൺസും ഈക്വൽസ് ആണ് എന്നുള്ള കൺസെപ്റ്റിൽ അധിഷ്ഠിതമായിട്ടാണ് സിറ്റിസൺഷിപ്പ് കൺസെപ്റ്റ് തന്നെ എമർജ് ചെയ്തിട്ടുള്ളത്. ദെൻ സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള റെസിഡൻസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തത് സിറ്റിസൺസ്, രണ്ടാമത്തത് ഏലിയൻസ്. സിറ്റിസൺസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഫുൾ പൊളിറ്റിക്കൽ ആൻഡ് സിവിൽ റൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഡിവിജ്വൽസ് ആണ് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. വേറസ് ഇന്ത്യക്കാരല്ല, പക്ഷേ ഇന്ത്യയിൽ താമസിക്കുന്നു, അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഏലിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഏലിയൻസ് തന്നെ രണ്ട് രീതിയിലുണ്ട്. ഒന്നാമത്തത് ഫ്രണ്ട്ലി ഏലിയൻസ് ആണ്, രണ്ടാമത്തത് ഹോസ്റ്റൈൽ ഏലിയൻസ് ആണ്. ഫ്രണ്ട്ലി ഏലിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു രാജ്യക്കാരനാണ്, പക്ഷേ ആ രാജ്യവുമായിട്ട് ഇന്ത്യക്ക് നല്ല റിലേഷൻസ് ഉണ്ട്. അതായത് ഒരു കോഡിയൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഇൻഡിവിജ്വൽസിനെ, അതായത് ഇന്ത്യയിൽ താമസിക്കുന്ന US സിറ്റിസൺസ്, US എന്ന് പറയുന്ന കൺട്രിയുമായിട്ട് ഇന്ത്യക്ക് നല്ല റിലേഷൻഷിപ്പ് ഉള്ളതുകൊണ്ട്, ഒരു കോഡിയൽ റിലേഷൻഷിപ്പ് ഉള്ളതുകൊണ്ട് അവരെ നമ്മൾ ഫ്രണ്ട്ലി ഏലിയൻസ് എന്ന് വിളിക്കുന്നു. വേറസ് ഒരു നമ്മൾ മറ്റൊരു രാജ്യവുമായിട്ട് വാറിലാണെങ്കിൽ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ വാർ നടക്കുന്നു, ഈ വാർ സിറ്റുവേഷനിൽ ഇന്ത്യയിലുള്ള പാകിസ്ഥാൻകാരെയാണ് നമ്മൾ ഹോസ്റ്റൈൽ ഇന്ത്യൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു കൺട്രിയുമായിട്ട് വാർ നടത്തുന്നു, ആ വാർ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യയിലുള്ള ആ കൺട്രിയിലെ സിറ്റിസൺഷിപ്പ് ഉള്ള വ്യക്തികൾ, അവരെയാണ് നമ്മൾ ഹോസ്റ്റൈൽ ഏലിയൻസ് എന്ന് പറയുന്നത്. സോ ഇന്ത്യയിലുള്ള ടോട്ടൽ റെസിഡൻസിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഒന്ന് സിറ്റിസൺഷിപ്പ് ഫുൾ ഈക്വൽ മെമ്പർഷിപ്പ് ഉള്ള, നമ്മുടെ പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റിയിൽ ഈക്വൽ മെമ്പർഷിപ്പ് ഉള്ള, സർട്ടൻ റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസ് ഉള്ള ക്ലാസ്സിനെയാണ് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദേ ഹാവ് സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ഓൾ ഓവർ ഇന്ത്യ. ദെൻ രണ്ടാമത്തെ കാറ്റഗറി ഏലിയൻസ് ആണ്. ഏലിയൻസ് എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലുള്ള ഏലിയൻസിനെ നമ്മൾ പറയുന്നു. ഒന്നാമത്തത് ഹോസ്റ്റൈൽ ഏലിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വാർ സിറ്റുവേഷനിലാണെങ്കിൽ ആ വാർ നടക്കുന്ന കൺട്രി, ഇന്ത്യയും ചൈനയുമായിട്ട് വാർ നടക്കുന്നു, ചൈനയിലുള്ള എല്ലാ സിറ്റിസൺസും, ഇന്ത്യ ചൈനക്കാരായിട്ട് എത്ര പേരാണോ ഇന്ത്യയിൽ താമസിക്കുന്നത്, അവരെ എല്ലാവരെയും പിന്നീട് ഹോസ്റ്റൈൽ ഏലിയൻസ് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ട്രീറ്റ് ചെയ്യുക. വേറസ് നമ്മളുടെ നെയ്ബർ കൺട്രിയാണ് അവരെ, അല്ലെങ്കിൽ നമ്മളുടെ നല്ല റിലേഷൻഷിപ്പ് ഉള്ള ഏതൊരു കൺട്രിയിലെ മെമ്പറിനെയും നമ്മൾ ഫ്രണ്ട്ലി ഏലിയൻസ് ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുക. ഈ ഓരോ കാറ്റഗറിക്കും നമ്മൾ കൊടുക്കുന്ന റൈറ്റ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹോസ്റ്റൈൽ ഏലിയൻസ് എടുത്തു കഴിഞ്ഞാൽ ഹോസ്റ്റൈൽ ഏലിയൻസിന് ഒരു കാരണവശാലും Article 22 പ്രകാരമുള്ള റൈറ്റ്സ് ഉണ്ടാവില്ല. അതായത് ദേ ഡു നോട്ട് ഹാവ് ദി റൈറ്റ് എഗെയിൻസ്റ്റ് പ്രൊട്ടക്ഷൻ ഓഫ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ. അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ, അവരെ എപ്പോൾ എവിടെയെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെടാം, അവർക്ക് അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള അവകാശങ്ങൾ Article 22 പറയുന്നത്, അതൊന്നും യൂസ് ചെയ്യാൻ സാധിക്കില്ല. സോ ഇത്രയുമാണ് ബേസിക് ആയിട്ട് അറിയേണ്ടത്. സിറ്റിസൺഷിപ്പിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, സിറ്റിസനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു എന്നുള്ള രീതിയിലൊരു ബേസിക് അവയർനെസ് ഉണ്ടായിരിക്കണം. ദെൻ ഇന്ത്യൻ സിറ്റിസൻസിന് മാത്രമുള്ള അവകാശങ്ങൾ ഓരോന്നെടുത്ത് നോക്കാം. ഇന്ത്യൻ സിറ്റിസൻസിന് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള റൈറ്റ്സ് എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് Article 15 ആണ്. നമ്മൾ ഈ പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ സെഷനിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ Article 15 പറയുന്നത് ദേർ ഷുഡ് നോട്ട് ബി എനി ഡിസ്ക്രിമിനേഷൻ ഓൺ ദി ഗ്രൗണ്ട് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത്. ഇന്ത്യൻ സിറ്റിസൻസിന് ഒരു കാരണവശാലും റിലീജിയന്റെ ബേസിലോ, റേസിന്റെ ബേസിലോ, അല്ലെങ്കിൽ കാസ്റ്റിന്റെ ബേസിലോ, പ്ലേസ് ഓഫ് ബർത്തിന്റെ ബേസിലോ, അല്ലെങ്കിൽ അവരുടെ ജെൻഡറിന്റെ ബേസിലോ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് Article 15 പറയുന്നത്. ഈ റൈറ്റ് എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ് ടു സിറ്റിസൺസ് ആണ്. അത് അതേ രീതിയിലുള്ള മറ്റൊരു റൈറ്റ് ആണ് Article 16 പറയുന്നത്, ഒരു ഡിസ്ക്രിമിനേഷനും പബ്ലിക് എംപ്ലോയ്മെന്റിൽ ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, പബ്ലിക് എംപ്ലോയ്മെന്റിൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകാൻ പാടില്ല എന്നാണ് Article 16 പറയുന്നത്.
ഇതും എക്സ്ക്ലൂസീവ് ടു സിറ്റിസൺസ് ആണ്. മൂന്നാമതായിട്ട് റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, ആർട്ടിക്കിൾ 19 പറയുന്ന ബേസിക് റൈറ്റ്സ് ആണ്, ബേസിക് ഫ്രീഡംസ് ആണ്. ആറ് ബേസിക് ഫ്രീഡംസ് 19 തരുന്നുണ്ട്. ആ ഫ്രീഡംസ് എല്ലാം സിറ്റിസൻസിന് മാത്രമായിട്ട് ഉള്ളതാണ്. ദെൻ അതേപോലെ തന്നെ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്സ്, നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനകത്ത് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ് ഉണ്ട്, ആർട്ടിക്കിൾ 29 and 30. ഈ രണ്ട് പ്രൊവിഷൻസും ഇന്ത്യൻ സിറ്റിസൻസിന് മാത്രം എക്സ്ക്ലൂസീവ് ആണ്. അതേപോലെയാണ് റൈറ്റ് ടു വോട്ട് ഇൻ ഇലക്ഷൻസ്, ദെൻ ഇലക്ഷന് മത്സരിക്കാനുള്ള അധികാരം, അതേപോലെ ഇന്ത്യയിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പോസ്റ്റുകൾ ലൈക്ക് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജസ്, ഗവർണർ ഓഫ് സ്റ്റേറ്റ്സ്, അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ, അഡ്വക്കേറ്റ് ജനറൽ ഓഫ് ഇന്ത്യ എന്നീ പോസ്റ്റുകളെല്ലാം ഫില്ല് ചെയ്യണമെങ്കിൽ അത് സിറ്റിസൺ ഓഫ് ഇന്ത്യ ആയിരിക്കണം. ഒരു കാരണവശാലും ഏലിയൻസിന്, ഏലിയൻസ് എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡുള്ള ഇൻഡിവിജ്വൽസിന്, ഈ പറയുന്ന പോസ്റ്റുകളൊന്നും ഫില്ല് ചെയ്യാൻ സാധിക്കില്ല. സോ നമ്മൾ പറഞ്ഞത് എക്സ്ക്ലൂസീവ് റൈറ്റ്സ് ഓഫ് സിറ്റിസൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് ആർട്ടിക്കിൾ 15, ഇതെല്ലാം ആർട്ടിക്കിളായിട്ട് തന്നെ ഓർക്കുക, ആർട്ടിക്കിൾ 15. ദെൻ രണ്ടാമത്തത് ആർട്ടിക്കിൾ 16 ആണ്. മൂന്നാമത്തത് ആർട്ടിക്കിൾ 19, ദാറ്റ് ഈസ് ഫ്രീഡം, ഫ്രീഡം സിക്സ് ബേസിക് ഫ്രീഡംസ് ആണ് 19 ഈ പറയുന്നത്. ദെൻ ആർട്ടിക്കിൾ 29 and 30, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്സ്. ദെൻ പിന്നീട് ഓർക്കേണ്ടത് ഇലക്ഷന് വോട്ട് ചെയ്യാനുള്ള അവകാശം, അതേപോലെ ഇലക്ഷന് മത്സരിക്കാനുള്ള അവകാശം, ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പോസ്റ്റുകളിൽ ഇരിക്കാനുള്ള അവകാശം, ഇതെല്ലാം സിറ്റിസൺസിന് എക്സ്ക്ലൂസീവ് ആണ്. ഓക്കെ, ദെൻ ഡ്യൂട്ടീസ്. ബേസിക്കലി ഈ റൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ തന്നെ സിറ്റിസൺസിന് ചില ഡ്യൂട്ടീസ് കൂടിയുണ്ട്. ആ ഡ്യൂട്ടീസ് ആണ്, ഫസ്റ്റ് ബേസിക് ഡ്യൂട്ടി ഈസ് ടു പേ ടാക്സ്. ഗവൺമെന്റ് ടൈം ടു ടൈമിൽ ഇറക്കുന്ന റെഗുലേഷൻസ് പ്രകാരം പേ ചെയ്യേണ്ട ടാക്സുകളെല്ലാം കൃത്യമായിട്ട് പേ ചെയ്യുക എന്നുള്ളത് എല്ലാ സിറ്റിസൺസിന്റെയും ഡ്യൂട്ടിയാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻകം ടാക്സ് പേ ചെയ്യുക, അത് സിറ്റിസൺസിന്റെ ഉത്തരവാദിത്വമാണ്. അതേപോലെ റെസ്പെക്റ്റിംഗ് നാഷണൽ ഫ്ലാഗ് ആൻഡ് നാഷണൽ ആന്തം, നമ്മുടെ നാഷണൽ ഫ്ലാഗിനെ റെസ്പെക്ട് ചെയ്യുക, നാഷണൽ ആന്തത്തെ റെസ്പെക്ട് ചെയ്യുക സിറ്റിസൺസിന്റെ ഡ്യൂട്ടിയാണ്. ആൻഡ് ഫൈനലി ഡിഫെൻഡിങ് ദി കൺട്രി വെൻ കോൾഡ് അപ്പോൺ, നമ്മൾ ഇന്ത്യയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി വിളിക്കുകയാണെങ്കിൽ നമ്മൾ ഇറങ്ങി പുറപ്പെടുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, ഇതെല്ലാമാണ് ഡ്യൂട്ടീസ് ഓഫ് സിറ്റിസൺസ്. ബേസിക്കലി മൂന്ന് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും, മൂന്ന് കാര്യങ്ങളല്ല, ആൻഡ് സോ ഓൺ, ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. എനിവേ, ബേസിക് തിങ്സ് എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് ടാക്സ് പേ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. രണ്ടാമതായിട്ട് നാഷണൽ ഫ്ലാഗിനെ, നാഷണൽ ആന്തത്തെ റെസ്പെക്ട് ചെയ്യുക. മൂന്നാമതായിട്ട് ഡിഫെൻഡിങ് അവർ കൺട്രി വെൻ വി ആർ കോൾഡ് അപ്പോൺ ടു ഡു സോ, ഇതെല്ലാം നമ്മുടെ ഡ്യൂട്ടീസ് എന്നുള്ള രീതിയിൽ തന്നെ ഓർക്കുക. ദെൻ വിച്ച് ആർ ദി കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പാർട്ട് ടു ആണ് സിറ്റിസൺഷിപ്പിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത്. ലാസ്റ്റ് ഡേ നമ്മൾ പറഞ്ഞത് പാർട്ട് വൺ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. ആർട്ടിക്കിൾ 1, 2, 4 നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ സെഷനിൽ പാർട്ട് ടു ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ആർട്ടിക്കിൾ 5-11. സോ ആദ്യമായി ആർട്ടിക്കിൾ 5-11 എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഒരിടത്തും എങ്ങനെയാണ് സിറ്റിസൺഷിപ്പ് അക്യൂർ ചെയ്യുന്നതെന്നോ എങ്ങനെയാണ് സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടുന്നതെന്നോ പറയുന്നില്ല. ഓക്കെ, സിറ്റിസൺഷിപ്പിന്റെ അക്യുർമെന്റിനെയും സിറ്റിസൺഷിപ്പ് ടെർമിനേറ്റ് ചെയ്യുന്നതിനെയും അല്ലെങ്കിൽ ലൂസ് ഓഫ് സിറ്റിസൺഷിപ്പിനെയും പറ്റി പറയുന്നത് സെപ്പറേറ്റ് പാർലമെന്റ് പാസ്സാക്കുന്ന ആക്ടുകൾ വഴിയാണ്. ഈ ആക്ടുകളെയാണ് സിറ്റിസൺഷിപ്പ് ആക്ട്സ് എന്ന് പറയുന്നത്. ബേസിക് ആക്ട് പാസ്സാക്കിയത് 1955 പിന്നീട് അങ്ങോട്ടേക്ക് ഈ ആക്ട് പലതവണ അമെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2019 സംഭവിച്ചതും അതേ കാര്യമാണ്, സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ബിൽ. ഓക്കെ, സോ നമ്മൾ പറഞ്ഞ കാര്യം ആർട്ടിക്കിൾ 5-11 വരെയാണ് സിറ്റിസൺഷിപ്പിനെ പറ്റി പറയുന്നത്. ഇവിടെ ഒരിടത്തും മെത്തേഡ്സ് ഓഫ് അക്യൂറിംഗ് സിറ്റിസൺഷിപ്പോ മെത്തേഡ്സ് ഓഫ് ലൂസിംഗ് സിറ്റിസൺഷിപ്പോ പറയുന്നില്ല. ഓക്കെ, ദെൻ ഏതൊക്കെയാണ് ഈ ആർട്ടിക്കിളിലെ കണ്ടന്റ്സ് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ആർട്ടിക്കിൾ 5. ആർട്ടിക്കിൾ 5 പറയുന്നത് ഡേറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് സിറ്റിസൺഷിപ്പ് ഫോർ ദി പേഴ്സൺ ഹു ആർ ഡൊമിസൈൽഡ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ താമസിക്കുന്ന, ഇന്ത്യയിൽ ആ ടൈമിൽ ഉണ്ടായിരുന്ന ഇൻഡിവിജ്വൽസിന്. ഓക്കെ, അവർ ബൈ ബർത്ത് ഇന്ത്യൻസ് ആണെങ്കിൽ അവർക്ക് ഈ പറയുന്ന അവകാശമുണ്ട്. അതേപോലെ തന്നെ 5 ഇന്ത്യയിൽ താമസിക്കുന്നവരാണ് ഇന്ത്യയിൽ, അങ്ങനെയുള്ള രണ്ട് പ്രൊവിഷൻസ് ആണ് ആർട്ടിക്കിൾ 5 പറഞ്ഞത്. ഡേറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് സിറ്റിസൺഷിപ്പ്, സിറ്റിസൺഷിപ്പ് കമൻസ് ചെയ്യുന്ന ടൈമിൽ ഇവർക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഉണ്ടായിരിക്കും. ഓക്കെ, ഏതർ ഓഫ് ദർ പാരന്റ്സ് സിറ്റിസൺ ഓഫ് ഇന്ത്യ ആയാലും ഈ പ്രൊവിഷൻ അപ്ലൈ ചെയ്യും. ദെൻ രണ്ടാമത്തെ
ഫീച്ചർ ആർട്ടിക്കിൾ സിക്സ് ആണ്. ആർട്ടിക്കിൾ സിക്സ് റിലേറ്റ് ചെയ്യുന്നത് പേഴ്സൺ മൈഗ്രേറ്റഡ് ഫ്രം പാകിസ്ഥാൻ, പാർട്ടീഷൻ സമയത്ത് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന ആളുകൾക്ക്, പാർട്ടീഷൻ സമയത്ത് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന ആളുകൾക്ക് സിറ്റിസൺഷിപ്പ് റൈറ്റ്സ് ഉണ്ട്. ആ റൈറ്റ്സ് ആണ് ആർട്ടിക്കിൾ സിക്സിൽ പറയുന്നത്. ഓക്കെ, ദെൻ ആർട്ടിക്കിൾ സെവൻ പറയുന്നത് പേഴ്സൺസ് ഇന്ത്യയിൽ നിന്നും പാർട്ടീഷൻ സമയത്ത് പുറത്തു പോയവരാണ്, പക്ഷേ പിന്നീട് തിരിച്ച് ഇന്ത്യയിലേക്ക് വരുന്നു, ഇവർക്കുള്ള സിറ്റിസൺഷിപ്പ് റൈറ്റ്സ് ആണ് ആർട്ടിക്കിൾ സെവനിൽ പറയുന്നത്. ഓക്കെ, മൂന്ന് ആർട്ടിക്കിൾസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഒന്നാമത്തെ ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഫൈവ് ആണ്. ആർട്ടിക്കിൾ ഫൈവ് ബേസിക്കലി പറയുന്നത് ഡേറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് സിറ്റിസൺഷിപ്പ് ആണ്. ഡേറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് സിറ്റിസൺഷിപ്പ്. ദെൻ ആർട്ടിക്കിൾ സിക്സ് പറയുന്നത് പേഴ്സൺ മൈഗ്രേറ്റഡ് ടു പാകിസ്ഥാൻ, മൈഗ്രേറ്റഡ് ഫ്രം പാകിസ്ഥാൻ, പാകിസ്ഥാനിൽ നിന്ന് വന്ന ആളുകൾക്കുള്ള സിറ്റിസൺഷിപ്പ് റൈറ്റ് ആണ് ആർട്ടിക്കിൾ സിക്സ് പറയുന്നത്. ആർട്ടിക്കിൾ സെവൻ പറയുന്നത് പാകിസ്ഥാനിൽ പോയതിനു ശേഷം, ആക്ച്വലി പാർട്ടീഷൻ ടൈമിൽ ഇവർ പാകിസ്ഥാനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടു, അതിനുശേഷം പിന്നീട് ഇന്ത്യയിലേക്ക് വന്ന, അവിടെ ഒരു ടൈം ഫ്രെയിം ഉണ്ട്, അതിനുള്ളിൽ ഇന്ത്യയിലേക്ക് വന്ന ആളുകളെ മാത്രമാണ് ആർട്ടിക്കിൾ സെവൻ പ്രകാരം സിറ്റിസൺഷിപ്പ് അലോ ചെയ്യുന്നത്. ദെൻ ആർട്ടിക്കിൾ എയ്റ്റ് പറയുന്നത് പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ റിസൈഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഈ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്ന് പറയുന്നത് ഇന്ത്യക്കാരായിരുന്നു, പക്ഷേ അവർ പെർമനന്റ്ലി ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്നവരാണ്. ഓക്കെ, അങ്ങനെ വരുന്ന ആളുകൾക്ക്, പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിന്, സെർട്ടൻ നോൺ പൊളിറ്റിക്കൽ റൈറ്റ്സ് ഉണ്ട്. ഓക്കെ, നോൺ പൊളിറ്റിക്കൽ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് സിവിൽ റൈറ്റ്, ഐ മീൻ കൾച്ചർ റൈറ്റ്സ്. പൊളിറ്റിക്കൽ റൈറ്റ്സ് ഇല്ല, നോൺ പൊളിറ്റിക്കൽ ആയിട്ടുള്ള റൈറ്റ്സ് ഇവർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് സോഷ്യൽ റൈറ്റ്സ് ആകാം, ഇക്കണോമിക് റൈറ്റ്സ് ആകാം, കൾച്ചറൽ റൈറ്റ്സ് ആകാം, റിലീജിയസ് റൈറ്റ്സ് ആകാം. സോഷ്യൽ, ഇക്കണോമിക്, കൾച്ചറൽ ആൻഡ് റിലീജിയസ് റൈറ്റ്സ്, അവർക്ക് പൊളിറ്റിക്കൽ റൈറ്റ്സ് മാത്രം ഉണ്ടാവില്ല. ഇത് പറയുന്നത് ആർട്ടിക്കിൾ എയ്റ്റിലാണ്. ഓക്കെ, നെക്സ്റ്റ് ആർട്ടിക്കിൾ ആർട്ടിക്കിൾ നയൻ ആണ്. നയൻ പറയുന്നത് നോ പേഴ്സൺ ഷാൽ ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഓർ ബി ഡീംഡ് ടു ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഇഫ് ഹി വോളണ്ടറിലി അക്വയേർഡ് ദി സിറ്റിസൺഷിപ്പ് ഓഫ് എ ഫോറിൻ കൺട്രി. ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ മറ്റൊരു രാജ്യത്തിന്റെ സിറ്റിസൺഷിപ്പ് അക്യൂർ ചെയ്യുകയാണെങ്കിൽ അയാളുടെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ചെയ്യപ്പെടും. ഓക്കെ, ഇന്ത്യയുടെ സിറ്റിസൺഷിപ്പിൽ നിന്നും വിട്ടിട്ട് മറ്റൊരു രാജ്യത്തിന്റെ സിറ്റിസൺഷിപ്പ് അക്യൂർ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് പിന്നീട് ഉണ്ടാവില്ല. ഇതാണ് ആർട്ടിക്കിൾ നയൻ പറയുന്നത്. സോ ടെർമിനേഷൻ ഓഫ് സിറ്റിസൺഷിപ്പ് ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഓൺ അക്യൂറിങ് സിറ്റിസൺഷിപ്പ് ഓഫ് അനദർ കൺട്രി, മറ്റൊരു രാജ്യത്തിന്റെ സിറ്റിസൺഷിപ്പ് അക്യൂർ ചെയ്യുമ്പോൾ ഇയാളുടെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഇല്ലാതാകുന്നു. പത്താമത്തെ ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ടെൻ പറയുന്നത് എവരി പേഴ്സൺ ഹു ഈസ് ഡീംഡ് ടു ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഷാൽ കണ്ടിന്യൂ ടു ബി ദി സിറ്റിസൺ സബ്ജക്ട് ടു ദി പ്രൊവിഷൻസ് ഓഫ് എനി ലോ മെയ്ഡ് ബൈ പാർലമെന്റ്. പാർലമെന്റ് പാസ്സാക്കുന്ന ഏതൊരു ആക്ട് പ്രകാരവും ഒരിക്കൽ സിറ്റിസണായ ഒരു ഇൻഡിവിജ്വൽ കണ്ടിന്യൂ ചെയ്യും സിറ്റിസൺ എന്നുള്ള രീതിയിൽ. ആർട്ടിക്കിൾ ടെൻ പറയുന്നത് കണ്ടിന്യൂഷൻ ഓഫ് സിറ്റിസൺഷിപ്പ് ആണ്. ഒരിക്കൽ സിറ്റിസൺഷിപ്പ് അക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻഡിവിജ്വൽ പിന്നീട് ഏതൊരു ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്താലും സിറ്റിസൺ ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യും. ആർട്ടിക്കിൾ ലെവൻ പറയുന്നത്, സോ ഈ അഞ്ച് ആദ്യം പറഞ്ഞ അഞ്ചാമത്തെ ആർട്ടിക്കിൾ തൊട്ട് പത്താമത്തെ ആർട്ടിക്കിൾ വരെ വരുന്ന പ്രൊവിഷൻസ് ആണ് സിറ്റിസൺഷിപ്പിനെ പറ്റി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള കണ്ടന്റ്സ്. ലെവൻത്ത് ആർട്ടിക്കിൾ പറയുന്നത് അമെൻമെന്റ് പ്രൊസീജിയർ ആണ്. അതായത് പാർലമെന്റ് വിത്ത് സിംപിൾ മെജോറിറ്റി ക്യാൻ അമെൻഡ് എനി പ്രൊസീജിയേഴ്സ് എനി പ്രൊവിഷൻസ് ഇൻ പാർട്ട് ടു. സിറ്റിസൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഏതൊരു പ്രൊവിഷനും പാർലമെന്റിന് സിമ്പിൾ മെജോറിറ്റിയോടുകൂടി അമെൻഡ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ, സിറ്റിസൺഷിപ്പ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻസ് പ്രകാരം ഫൈവ് ആർട്ടിക്കിൾ ഫൈവ് തൊട്ട് ആർട്ടിക്കിൾ ലെവൻ വരെയുള്ള ഏരിയയിലാണ് സിറ്റിസൺഷിപ്പിനെ പറ്റി പറയുന്നത്. ഇവിടെ ഒരിടത്തും വേസ് ഓഫ് അക്യൂറിങ് സിറ്റിസൺഷിപ്പോ വേസ് ഓഫ് ലൂസിങ് സിറ്റിസൺഷിപ്പിനെ പറ്റിയോ പറയുന്നില്ല. അത് പറയുന്നത് സിറ്റിസൺഷിപ്പ് ആക്ട്സിലാണ്. അത് സെപ്പറേറ്റ് പ്രൊവിഷൻസ് ആണ് പാസ് ചെയ്തിട്ടുള്ളത്. സിറ്റിസൺഷിപ്പ് ആക്ട് പാസ്സാക്കുന്നത് 1955. ഓക്കെ, സോ സിറ്റിസൺഷിപ്പ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ആർട്ടിക്കിൾ ഫൈവ് പറയുന്നത് പേഴ്സൺ ഹു ഡൊമിസൈൽഡ് ഇൻ ഇന്ത്യ ഹാവ് റൈറ്റ് ടു സിറ്റിസൺഷിപ്പ് എന്നുള്ളതാണ്. ദെൻ അത് അവരുടെ ഡേറ്റ് ഓഫ് കമൻസ്മെന്റ് എന്ന് പറയുന്നത് സിറ്റിസൺഷിപ്പ് കമൻസ് ചെയ്യുന്ന ഡേറ്റോട് കൂടിയായിരിക്കും. ദെൻ അതായത് ഇന്ത്യയിൽ സിറ്റിസൺഷിപ്പ് എന്നാണോ കൊടുക്കുന്നത്, ഇന്ത്യയിൽ താമസിക്കുന്നവർക്ക് ആ സിറ്റിസൺഷിപ്പിന് അവകാശമുണ്ട്. അവിടെ ഒരു ടൈം ബൗണ്ട് എന്ന് പറയുന്നത് 5 years ആയിരുന്നു. ഓക്കെ, രണ്ടാമതായിട്ട് ആർട്ടിക്കിൾ സിക്സ് പറയുന്നത് പേഴ്സൺ മൈഗ്രേറ്റഡ് ഫ്രം പാകിസ്ഥാൻ, പാകിസ്ഥാനിൽ നിന്നും മൈഗ്രേറ്റ് ചെയ്ത് ഇന്ത്യയിലേക്ക് വന്ന ആളുകൾക്കുള്ള സിറ്റിസൺഷിപ്പ് റൈറ്റ്സ് ആണ് ആർട്ടിക്കിൾ സിക്സിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. വേറെ
സെവൻ പറയുന്നത് ഇന്ത്യയിൽ നിന്നും മൈഗ്രേറ്റ് ചെയ്ത് പാകിസ്ഥാനിലേക്ക് പോയി, പക്ഷെ ലേറ്റർ അവർ തിരിച്ചു വരുവാണെങ്കിൽ അവർക്കുള്ള സിറ്റിസൺഷിപ്പ് പ്രൊവിഷൻസ് ആണ് ആർട്ടിക്കിൾ സെവനിൽ പറയുന്നത്. ആർട്ടിക്കിൾ എയ്റ്റ് പറയുന്നത് പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ, ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് സർട്ടൻ നോൺ പൊളിറ്റിക്കൽ റൈറ്റ്സ് ഉണ്ട്. അവരുടെ അവകാശങ്ങൾ, അവർ ഇന്ത്യൻ ഒറിജിൻ ആയതുകൊണ്ട് മാത്രം അവർക്ക് പൊളിറ്റിക്കൽ റൈറ്റ്സ് ഇല്ല, പകരം നോൺ പൊളിറ്റിക്കൽ റൈറ്റ്സ് ഇന്ത്യയിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ ആർട്ടിക്കിൾ നയൻ പറഞ്ഞത് ടെർമിനേഷൻ ഓഫ് സിറ്റിസൺഷിപ്പ് ആണ് ഓൺ ദി ഗ്രൗണ്ട് ഓഫ് അക്യൂറിംഗ് സിറ്റിസൺഷിപ്പ് ഓഫ് അനദർ കൺട്രി, മറ്റൊരു രാജ്യത്തിന്റെ സിറ്റിസൺഷിപ്പ് അക്യൂർ ചെയ്യുമ്പോൾ അവരുടെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഇല്ലാതെയാവുന്നു. ദെൻ ആർട്ടിക്കിൾ ടെൻ പറയുന്നത് കണ്ടിന്യൂഷൻ ഓഫ് സിറ്റിസൺഷിപ്പ് ആണ്, ഒരിക്കൽ സിറ്റിസൺഷിപ്പ് അക്യൂർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻഡിവിജ്വൽ ഇന്ത്യൻ സിറ്റിസൺ ആയിട്ട് കണ്ടിന്യൂ ചെയ്യും. മറ്റൊരു സിറ്റിസൺഷിപ്പ് അക്യൂർ ചെയ്താൽ മാത്രമേ അത് നഷ്ടമാകുള്ളൂ, അതർവൈസ് നോർമൽ സിനാരിയോയിൽ അത് കണ്ടിന്യൂ ചെയ്യും. ദെൻ ലെവൻ പറയുന്നത് ഈ പറഞ്ഞ ഏതൊരു പ്രൊസീജിയറും പാർലമെന്റിന് സിമ്പിൾ മെജോറിറ്റിയോടുകൂടി, അതായത് പാർലമെന്റിൽ ഒരു ബില്ല് വരുവാണ് ഇതിൽ ഏതെങ്കിലും ഒരു പ്രൊസീജിയർ അമെൻഡ് ചെയ്യാൻ വേണ്ടി, അമെൻഡ് ചെയ്യണമെങ്കിൽ സിമ്പിൾ മെജോറിറ്റി മതി. സിമ്പിൾ മെജോറിറ്റിയും സ്പെഷ്യൽ മെജോറിറ്റി എന്നുള്ള നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുന്നത് 1/2 ആണ്, അതായത് 50% കൂടുതൽ ആളുകൾ എഗ്രി ചെയ്യുവാണെങ്കിൽ ഈ ബില്ല് പാസ്സാവും. സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 368 പ്രകാരമുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ്സ് ആണ്, അവിടെ 2/3 മെജോറിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ബില്ല് പാസ്സാവുള്ളൂ. ഓക്കെ, സോ ഇത്തരത്തിലുള്ള ബില്ലുകൾ പാസ്സാക്കാൻ എളുപ്പമാണ്. അതിൻ്റെ അർത്ഥം സിറ്റിസൺഷിപ്പ് പ്രൊവിഷൻസ് ഈസി ആയിട്ട് അമെൻഡ് ചെയ്യാം. ദെൻ അടുത്തത് സിറ്റിസൺഷിപ്പ് അക്യൂർ ചെയ്യാൻ വേണ്ടിയുള്ള പ്രൊവിഷൻസ് പറഞ്ഞിട്ടുള്ളത് സിറ്റിസൺഷിപ്പ് ആക്ട് 1955 ഞാൻ ഓൾറെഡി പറഞ്ഞു. സിറ്റിസൺഷിപ്പ് ആക്ട് 1955 പ്രകാരം സിറ്റിസൺഷിപ്പ് അക്യൂർ ചെയ്യാനുള്ള 4 മേജർ ഗ്രൗണ്ട്സും, ദെൻ ഫിഫ്ത്ത് ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി ആണ്. ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി എന്ന് പറയുന്നത് നമ്മളുടേതല്ലാത്ത ഒരു ടെറിട്ടറി അക്യൂർ ചെയ്യണം. എക്സാമ്പിൾ പോണ്ടിച്ചേരി നമ്മൾ അക്യൂർ ചെയ്തപ്പോൾ സംഭവിച്ചത് പോണ്ടിച്ചേരിയിൽ ഉണ്ടായിരുന്ന എല്ലാ ഇൻഡിവിജ്വൽസും പിന്നീട് ഇന്ത്യൻ സിറ്റിസൺസ് ആയി മാറുന്നു. ഇതാണ് ഓൺ അക്യുസിഷൻ ഓഫ് ടെറിട്ടറി എന്ന് പറയുന്നത്. ഇനീഷ്യലി ഇന്ത്യയിലായിരുന്നില്ല, പിന്നീട് നമ്മൾ ആ ടെറിട്ടറി അക്യൂർ ചെയ്യുന്നു. അക്യൂർ ചെയ്ത ടൈമിൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഇൻഡിവിജ്വൽസും പിന്നീട് ഇന്ത്യൻ സിറ്റിസൺസ് ആയി മാറുന്നു. അതാണ് ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി. ബാക്കി 4 മേജർ മെത്തേഡ്സിനെ പറ്റി നമ്മൾ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെയാണ് ബൈ ബർത്ത്. ബൈ ബർത്ത് എന്ന് പറയുമ്പോൾ 3 ബേസിക് കണ്ടീഷൻസ് ഉണ്ട്. ഈ ഇൻഡിവിജ്വൽ, അതായത് അങ്ങനെ 3 ബേസിക് കണ്ടീഷൻസ് വരാനുള്ള കാരണം അമെൻമെന്റ്സ് വരുത്തിയതാണ്. ഇനീഷ്യലി ഉണ്ടായിരുന്ന സിറ്റിസൺഷിപ്പ് ആക്ടിൽ പിന്നീട് പലതവണയായിട്ട് അമെൻമെന്റ്സ് നടത്തിയിട്ടുണ്ട്. ആദ്യത്തെ അമെൻമെന്റ് വരുന്നത്, ആദ്യത്തെ അമെൻമെന്റ് ആപ്ലിക്കബിൾ ആകുന്നത് 1987. ആദ്യത്തെ അമെൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബർത്തുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ അമെൻമെന്റ്, സിറ്റിസൺഷിപ്പിന്റെ ആദ്യത്തെ അമെൻമെന്റ് അല്ല, ബർത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആദ്യത്തെ അമെൻമെന്റ് വരുന്നത്, അത് അപ്ലൈ ചെയ്യുന്നത് 1987. അതുകൊണ്ട് ഇന്ത്യയിൽ ജനിക്കുന്ന ഇൻഡിവിജ്വൽ, ആ ഇൻഡിവിജ്വൽ ജനിക്കുന്നത് 26/1/1950, അതായത് ജാനുവരി 26, 1950 റിപ്പബ്ലിക് ഡേ, അതിനും 1/7/1987 1 July 1987 ഇൻ ബിറ്റ്വീൻ ആണ് ജനിക്കുന്നതെങ്കിൽ, ജാനുവരി 26, 1950 1987 July 1 ഇടയിലാണ് ജനിക്കുന്നതെങ്കിൽ ആ ഇൻഡിവിജ്വലിൻ്റെ ഏതെങ്കിലും ഒരു പാരൻറ്റ്, അതായത് ഫാദറോ മദറോ ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ ദേ ക്യാൻ ഗോ ഫോർ സിറ്റിസൺഷിപ്പ് ഇൻ ഇന്ത്യ. ഓക്കെ, കണ്ടീഷൻ അത്രയേ ഉള്ളൂ. ഈ പറയുന്ന ഇൻഡിവിജ്വൽ ജനിക്കുന്നത് 1950 to 1987 ഇടയിലാണെങ്കിൽ, അങ്ങനെ ബ്രോഡ് ആയിട്ട് എന്തിക്കുക, 50 to 87 ഇടയിലാണ് ജനിച്ചതെങ്കിൽ ആ ഇൻഡിവിജ്വലിന് ഏതെങ്കിലും ഒരു പാരന്റ് ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ ഹി ക്യാൻ ഗോ ഫോർ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ്. രണ്ടാമത്തെ പ്രൊവിഷൻ 1987 ശേഷമാണ്, 2004 അമെൻമെന്റ് ആക്ടിന് മുമ്പാണ്. 1987 to 2004 അതിനിടയിൽ ജനിച്ച ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഹി വിൽ ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഇഫ് ഐദർ ഓഫ് ഹിസ് പാരന്റ് ഈസ് എ സിറ്റിസൺ ഓഫ് ദി കൺട്രി അറ്റ് ദി ടൈം ഓഫ് ഹിസ് ബർത്ത്. സോ ഇവിടെ എനിക്കൊരു കറക്ഷൻ നടത്താനുണ്ട്. അതായത് ഞാൻ ആദ്യം പറഞ്ഞതിനകത്ത് ഒരു ചെറിയ എറർ വന്നിട്ടുണ്ട്. 1950 to 1987 ഇടയിൽ ജനിച്ച ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ അവരുടെ പാരന്റ് സിറ്റിസൺ ആകണം എന്നില്ല, ഇന്ത്യയിലാണ് ജനിക്കുന്നതെങ്കിൽ സിറ്റിസൺഷിപ്പിന് അവകാശമുണ്ട്. ഓക്കെ, ഞാൻ സിറ്റിസൺ എന്നുള്ള വേർഡ് യൂസ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു, ഒന്ന് കറക്റ്റ് ചെയ്തേക്കാം. 1950 to 1987 ഇടയിൽ ജനിക്കുന്ന ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ അവരുടെ പാരന്റ്, എയ്തർ ഓഫ് ദി പാരന്റ്, പാരന്റ് എന്ന് പറയുന്ന കണ്ടീഷൻ അവിടെ വരുന്നില്ല,
ഓക്കെ പാരന്റ് നോക്കേണ്ട കാര്യമില്ല ബിക്കോസ് ഇതിനിടയിൽ ജനിക്കുന്ന ഏതൊരു ഇൻഡിവിജ്വലും ഇന്ത്യയിൽ വെച്ചാണ് ജനിച്ചതെങ്കിൽ അവർക്ക് സിറ്റിസൺഷിപ്പിന് അവകാശമുണ്ട്. രണ്ടാമത്തെ കണ്ടീഷനാണ് 87 2004 ഇടയിലാണെങ്കിൽ ഇവിടെ പാരന്റ്സിൽ ആരെങ്കിലും ഒരാൾ ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ സിറ്റിസൺഷിപ്പിന് അവകാശമുണ്ട്. ഓക്കെ ആ കണ്ടീഷൻ വരുന്നത് 87 ശേഷമാണ് പാരന്റ്സ് ബേസ് ചെയ്തിട്ടുള്ള കണ്ടീഷൻ വരുന്നത്. ദെൻ മൂന്നാമത്തെ കണ്ടീഷൻ 2004 ശേഷമാണെങ്കിൽ എ സിറ്റിസൺ ഓഫ് ദി കൺട്രി ഗിവൺ ബോത്ത് ഹിസ് പാരന്റ്സ്, അതായത് രണ്ട് പാരന്റ്സും ഇന്ത്യൻ സിറ്റിസൺ ആണ് അല്ലെങ്കിൽ എയ്തർ ഓഫ് ഹിസ് പാരന്റ് ഇസ് എൻ ഇന്ത്യൻ സിറ്റിസൺ പ്ലസ്, അതായത് അച്ഛനോ അമ്മയോ ഇന്ത്യൻ സിറ്റിസൺ ആണ് പക്ഷേ സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുന്നത് ഒരു ഇല്ലീഗൽ ഇമിഗ്രന്റ് അല്ല എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ മാത്രമേ സിറ്റിസൺഷിപ്പിന് അവകാശം ഉണ്ടാവുള്ളൂ. ലെറ്റ് മി റിപ്പീറ്റ് വൺസ് അഗെയിൻ, 1950 to 1987 ഇവിടെ നമുക്ക് ഗ്രൗണ്ട് നോക്കുന്നില്ല, ഇന്ത്യയിൽ ജനിക്കുന്ന ഏതൊരു ഇൻഡിവിജ്വലിനും ഇന്ത്യൻ സിറ്റിസൺഷിപ്പിന് അവകാശമുണ്ട്. ദെൻ 1987 തൊട്ട് 2004 വരെ വരുന്ന ടൈം പീരീഡിൽ ഈ ജനിക്കുന്ന കുട്ടിയുടെ എയ്തർ പാരന്റ് ഏതെങ്കിലും ഒരു പാരന്റ് ഇന്ത്യൻ സിറ്റിസൺ ആയാൽ മാത്രമേ സിറ്റിസൺഷിപ്പിന് അവകാശമുള്ളൂ. മൂന്നാമതായിട്ട് 2004 ശേഷമാണെങ്കിൽ ഈ ജനിക്കുന്ന കുട്ടിയുടെ പാരന്റ്സ് രണ്ടുപേരും ഒന്നെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം അല്ലെങ്കിൽ ഒരാൾ ഇന്ത്യൻ സിറ്റിസണും മറ്റേയാൾ ഇല്ലീഗൽ ഇമിഗ്രന്റ് അല്ലാതിരിക്കുന്ന സിറ്റുവേഷൻ വന്നാൽ മാത്രമേ ഇന്ത്യൻ സിറ്റിസൺഷിപ്പിന് അവകാശമുള്ളൂ. ഓക്കെ അതായത് ലാസ്റ്റ് കണ്ടീഷൻ ആയിരിക്കും കൺഫ്യൂഷൻ വരുന്നത്. ലാസ്റ്റ് കണ്ടീഷനിൽ ഓർക്കേണ്ടത് ഒന്നെങ്കിൽ രണ്ട് പാരന്റ്സും ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ അയാൾക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പിന് അവകാശമുണ്ട്, അല്ലെങ്കിൽ ഒരു പാരന്റ് ഇന്ത്യൻ സിറ്റിസൺ ആണ് മറ്റേ പാരന്റ് സേ ഫോർ എക്സാമ്പിൾ ഫാദർ എന്ന് പറയുന്നത് ഇന്ത്യൻ സിറ്റിസൺ ആണ്, മദർ എന്ന് പറയുന്നത് ഫോറിൻ സിറ്റിസൺ ആണ്, പക്ഷേ ഷീ സ്റ്റേയിങ് ഇൻ ഇന്ത്യ. അങ്ങനെ ഒരു സിനാരിയോയിൽ ഈ മദർ ഒരു കാരണവശാലും ഇല്ലീഗൽ ഇമിഗ്രന്റ് ആകാൻ പാടില്ല. ലീഗൽ ഇമിഗ്രന്റ് ആയാൽ മാത്രമേ ഇദ്ദേഹത്തിന് സിറ്റിസൺഷിപ്പിന് അവകാശമുള്ളൂ. ദാറ്റ് ഇസ് ദി ഫസ്റ്റ് കണ്ടീഷൻ ബൈ ബർത്ത്, ഇന്ത്യയിൽ ജനിക്കുന്ന ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ സിറ്റിസൺഷിപ്പ് അക്യുർ ചെയ്യണമെങ്കിലുള്ള പ്രൊവിഷൻസ് ഇതെല്ലാമാണ്. രണ്ടാമത്തെ കണ്ടീഷൻ ബൈ രജിസ്ട്രേഷൻ. ബൈ രജിസ്ട്രേഷൻ ഒരു ഇൻഡിവിജ്വൽ സിറ്റിസൺഷിപ്പ് നേടണമെങ്കിൽ അദ്ദേഹം മാൻഡേറ്ററി ആയിട്ട് ഫോളോ ചെയ്യേണ്ടത് ഇന്ത്യൻ ഒറിജിൻ ഇൻഡിവിജ്വൽ ആയിരിക്കണം. ദെൻ ഹി ഹാസ് ബീൻ ഇൻ ഇന്ത്യ ഫോർ 7 years, അതായത് ഒരു ഇന്ത്യൻ ഒറിജിൻ സിറ്റിസൺ ആണെങ്കിൽ അദ്ദേഹത്തിന് 7 വർഷമായിട്ട് ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ, ഇന്ത്യയിൽ ഓർഡിനറി റെസിഡന്റ് ആയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് രജിസ്ട്രേഷന് അപ്ലൈ ചെയ്യാം. ദെൻ രണ്ടാമതായിട്ട് എ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഹൂ ഈസ് റെസിഡന്റ് ഓഫ് എനി കൺട്രി ഔട്ട്സൈഡ് അൺഡിവൈഡ് ഇന്ത്യ, ഇത് അപ്ലൈ ചെയ്യുന്ന പ്രൊവിഷൻസ് ആണ് പറയുന്നത്. ഒന്നാമതായിട്ട് 7 വർഷമായിട്ട് ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം, 7 വർഷത്തിൽ ടൈം പീരീഡിൽ ഇന്ത്യയിലുള്ള ഒരു ഇൻഡിവിജ്വലിന് മാത്രമേ രജിസ്ട്രേഷന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതർവൈസ് ഇന്ത്യക്കാരനോ ഇന്ത്യക്കാരിയോ ആയ ഒരു വ്യക്തിയെ മാരി ചെയ്ത ഒരു ഇൻഡിവിജ്വലിന് അയാൾ 7 വർഷമായിട്ട് ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനും സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ ഇവർക്കുണ്ടാകുന്ന, അതായത് സിറ്റിസൺഷിപ്പ് അക്യുർ ചെയ്തിട്ട് ചെയ്തതിന് ശേഷം ഇവർക്കുണ്ടാകുന്ന കുട്ടി ഒരു മൈനർ ചൈൽഡ് ഉണ്ടെങ്കിൽ ആ മൈനർ ചൈൽഡിനും ഇന്ത്യൻ സിറ്റിസൺഷിപ്പിന് അവകാശമുണ്ട്. രണ്ട് കേസുകളാണ് നമ്മൾ ഇന്ന് സിറ്റിസൺഷിപ്പിന്റെ അക്വിസിഷനുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. ബൈ ബർത്ത്, ബൈ ബർത്തിൽ മൂന്ന് കണ്ടീഷൻസ് ഓർക്കുക. ഫസ്റ്റ് കണ്ടീഷൻ ഇന്ത്യയിൽ ജനിക്കുക എന്ന് പറയുന്നത് മാത്രമാണ്, ഇന്ത്യയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ സിറ്റിസൺഷിപ്പിന് അവകാശമുണ്ടായിരുന്നു 1950 to 1987 വരെ. 1987 തൊട്ട് 2004 വരെ എയ്തർ ഓഫ് ഹിസ് പാരന്റ് ഇസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ, പാരന്റിൽ ആരെങ്കിലും ഒരാൾ ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ ഹി ക്യാൻ ഗോ ഫോർ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ്. 2004 ശേഷമാണെങ്കിൽ ഇന്ത്യയിൽ ജനിക്കുന്ന കുട്ടിയാണ്, പാരന്റ്സ് രണ്ടുപേരും ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആണെങ്കിൽ ഇന്ത്യൻസ് ആണെങ്കിൽ സിറ്റിസൺഷിപ്പ് ഓട്ടോമാറ്റിക്കലി കിട്ടും. ഇനി ഏതെങ്കിലും ഒരു പാരന്റ് ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ ആ ഒരു സിനാരിയോയിൽ ഇന്ത്യൻ സിറ്റിസൺ അല്ലാത്ത പാരന്റ് ഒരു കാരണവശാലും ഇല്ലീഗൽ ഇമിഗ്രന്റ് ആകാൻ പാടില്ല. ഇതാണ് മൂന്ന് കണ്ടീഷൻസ് ബൈ ബർത്ത്. ബൈ രജിസ്ട്രേഷൻ ആണെങ്കിൽ ബൈ രജിസ്ട്രേഷൻ അലോ ചെയ്യുന്നത് നോർമലി ഇന്ത്യൻ ഒറിജിൻ പേഴ്സൺ ആകുമ്പോഴാണ്. ആൻഡ് ഇന്ത്യൻ ഒറിജിൻ പേഴ്സൺ ആണെങ്കിൽ 7 വർഷം ഇന്ത്യയിൽ തന്നെ റെസിഡന്റ് ആണെങ്കിൽ അവർക്ക് ബൈ രജിസ്ട്രേഷനിലൂടെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നേടാം. അതോടൊപ്പം തന്നെ ഇദ്ദേഹം കല്യാണം കഴിച്ചിരിക്കുന്ന ഒരു ഇന്ത്യക്കാരനെയാണെങ്കിൽ, ഫോറിനർ ആണ്, കല്യാണം കഴിച്ചിരിക്കുന്ന ഒരു ഇന്ത്യക്കാരനാണെങ്കിലും ഇതേ പ്രൊവിഷൻ അപ്ലൈ ചെയ്യും. അവിടെ ഇന്ത്യൻ ഒറിജിൻ ആകണം നിർബന്ധമില്ല. കല്യാണം കഴിച്ചിരിക്കുന്ന ഇന്ത്യക്കാരനെയാണെങ്കിൽ അദ്ദേഹത്തിനും 7 വർഷം ഇന്ത്യയിൽ റെസിഡന്റ് ആയി കഴിഞ്ഞാൽ ഇന്ത്യൻ സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യാം. അതാണ് ബൈ രജിസ്ട്രേഷൻ. മൂന്നാമത്തത് ബൈ ഡെസന്റ്.
ബൈ ഡെസന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ കുട്ടി ജനിക്കുന്നത് ഔട്ട്സൈഡ് ഇന്ത്യയാണ്, ഇന്ത്യയിലല്ല, ഇന്ത്യക്ക് പുറത്താണ് ജനിച്ചത്. January 26, 1950 ആദ്യത്തെ കണ്ടീഷൻ ഇതാണ്, January 26, 1950 ജനിക്കുന്ന ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ ഫാദറോ ഈ പറയുന്ന വ്യക്തിയുടെ ഫാദർ ഇന്ത്യക്കാരനാണെങ്കിൽ മാത്രമായിരുന്നു സിറ്റിസൺഷിപ്പ് റൈറ്റ്സ് ഉണ്ടായിരുന്നത്. ഇവിടെ പറയുന്നത് ഡെസന്റ് ആണ്, ബൈ ഡെസന്റ് ആണെങ്കിൽ 1950 തൊട്ട് 1992 വരെയുള്ള ടൈം പീരീഡിലുള്ള പ്രൊവിഷൻ ആണ് ഞാനിവിടെ പറയുന്നത്. അന്ന് സിറ്റിസൺഷിപ്പിന് അലോ ചെയ്തിരുന്നത് ഫാദർ ഇന്ത്യക്കാരനാണെങ്കിൽ മാത്രമാണ്. ഓക്കെ, ആക്ച്വലി അത് നോക്കുമ്പോൾ തന്നെ അറിയാം ഒരു ഡിസ്ക്രിമിനേഷൻ വരുന്നുണ്ട്. അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ വന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ പോളിസിക്ക് അഗേൻസ്റ്റ് ആണ്. ബിക്കോസ് ആർട്ടിക്കിൾ 15 തന്നെ പറയുന്നുണ്ട് ദർ ഷാൽ നോട്ട് ബി എനി ഡിസ്ക്രിമിനേഷൻ ഓൺ ദി ബേസിസ് ഓഫ് ജെൻഡർ. ഇവിടെ ജെൻഡറിന്റെ ബേസിലുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ ആയിരുന്നു, അതുകൊണ്ടാണ് 1992 അത് അമെൻഡ് ചെയ്തത്. അമെൻഡ് ചെയ്തതിന് ശേഷം എയ്തർ ഓഫ് ദി പാരന്റ്, ഇന്ത്യക്ക് പുറത്ത് ജനിക്കുന്ന ഒരു ഇൻഡിവിജ്വൽ ആണ്, പാരന്റ്സിൽ ആരെങ്കിലും ഒരാൾ ഫാദറോ മദറോ ഇന്ത്യക്കാരനാണെങ്കിൽ, ഇന്ത്യക്കാരനോ ഇന്ത്യക്കാരിയോ ആണെങ്കിൽ സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യാം. ദെൻ 2004 ശേഷം ഒരു കണ്ടീഷൻ കൂടി പറയുന്നുണ്ട്, സിറ്റിസൺഷിപ്പ് നേടണമെങ്കിൽ അവിടെയുള്ള ഇന്ത്യൻ എംബസിയിലോ ഇന്ത്യയുടെ കൗൺസുലേറ്റിലോ അപ്ലൈ ചെയ്തിരിക്കണം. ഓക്കെ, ഒരു കുട്ടി ജനിച്ച ഒരു വർഷത്തിനുള്ളിൽ ഇന്ത്യൻ കൗൺസുലേറ്റിൽ അപ്ലൈ ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഡിസന്റ് പ്രകാരം ഇന്ത്യൻ സിറ്റിസൺഷിപ്പിന് അവകാശമുള്ളൂ. സോ ഇവിടെയും മൂന്ന് കണ്ടീഷൻസ് ആണ് ഓർക്കേണ്ടത്. 1950 തൊട്ട് 1992 വരെ ഫാദർ ഇന്ത്യക്കാരനാണെങ്കിൽ മാത്രമാണ് ഇന്ത്യക്ക് പുറത്ത് ജനിക്കുന്ന ഒരു കുട്ടിക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പിന് അവകാശമുണ്ടായിരുന്നത്. 1992 തൊട്ട് 2004 വരെ ഇവിടുത്തെ സിനാരിയോ എയ്തർ ഓഫ് ദി പാരന്റ് ഫാദറോ മദറോ ഇന്ത്യക്കാരനാണെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഷിപ്പിന് അവകാശമുണ്ട്. 2004 ശേഷമാണെങ്കിൽ ഈ കുട്ടി ജനിച്ച വിവരം ഇന്ത്യൻ കൗൺസുലേറ്റിലേക്ക് ഒരു വർഷത്തിനുള്ളിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം. ജനിച്ചിട്ട് ഒരു വർഷത്തിനുള്ളിൽ ഇന്ത്യൻ കൗൺസുലേറ്റിൽ ഇന്ത്യൻ സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്താൽ മാത്രമേ സിറ്റിസൺഷിപ്പിന് അവകാശമുള്ളൂ എന്നാണ് മൂന്ന് പ്രൊവിഷൻസ്. ക്ലിയർ? നെക്സ്റ്റ് ഇസ് ബൈ നാച്ചുറലൈസേഷൻ. നാച്ചുറലൈസേഷൻ വഴി ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കിട്ടാനുള്ള പ്രൊവിഷൻ, അതുമായി ബന്ധപ്പെട്ടാണ് കുറച്ച് ഇഷ്യൂസ് റീസെന്റ് നടന്നത്. ഇവിടുത്തെ പ്രൊവിഷൻ ഇതാണ്, 11 ഇയേഴ്സ്. ഓക്കെ, അഗ്രഗേറ്റ് പറയുമ്പോൾ 12 എന്നാണ് പറയുക. 11 ഇയേഴ്സ് ഇദ്ദേഹം ഇന്ത്യയിൽ നോർമൽ സിറ്റിസൺ ആയിട്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, 11 ഇയേഴ്സ് ഇന്ത്യയിൽ നോർമൽ സിറ്റിസൺ ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ, അയാൾ ഇന്ത്യയിൽ തന്നെ താമസിക്കുകയായിരുന്നു എങ്കിൽ ഹി ക്യാൻ ഗോ ഫോർ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ബൈ വി വേ ഓഫ് നാച്ചുറലൈസേഷൻ. അതായത് നാച്ചുറലൈസ്ഡ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്ന് പറയും. 11 വർഷമെങ്കിലും ഇന്ത്യയിൽ താമസിച്ചിട്ടുണ്ടാവണം. അങ്ങനെയുള്ള ഒരു വ്യക്തിക്കാണ് നാച്ചുറലൈസേഷൻ വഴി സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യാവുന്നത്. ഓക്കെ, സോ സിറ്റിസൺഷിപ്പ് അക്യുർ ചെയ്യാനുള്ള ഡിഫറെൻറ്റ് മീൻസ്, ഫസ്റ്റ് ഈസ് ബൈ ബർത്ത്, ബർത്തിൻ്റെ മൂന്ന് കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞു. ദെൻ ഡിസെൻറ്റ്, ഡിസെൻറ്റ് എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വലിൻ്റെ സോറി ഡിസെൻറ്റ് എന്ന് പറയുമ്പോൾ കുട്ടി ജനിക്കുന്ന ഔട്ട്സൈഡ് ഇന്ത്യയാണ്, അതുമായി ബന്ധപ്പെട്ട മൂന്ന് കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞു. ദെൻ മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ബൈ രജിസ്ട്രേഷൻ ആണ്, 7 വർഷത്തെ സീലിംഗ്. ദെൻ നാച്ചുറലൈസേഷൻ ആണെങ്കിൽ 11 വർഷത്തെ സീലിംഗ്, 12 വർഷം എന്നാണ് കണക്കുകൾ, എന്നാലും 11 വർഷമാണ് മന്ത്സ് വെച്ച് എടുക്കുമ്പോൾ വരുന്നത്. ദെൻ ലാസ്റ്റ് ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി. ദെൻ ഇത്രയുമാണ് മെത്തേഡ്സ് ഓഫ് അക്യൂറിംഗ് സിറ്റിസൺഷിപ്പ്. ഇനി മെത്തേഡ്സ് ഓഫ് ലൂസിംഗ് സിറ്റിസൺഷിപ്പ്. ദർ ആർ 3 മെത്തേഡ്സ്. ഒന്നാമത്തെ മെത്തേഡാണ് ബൈ റിനൻസിയേഷൻ, രണ്ടാമത്തത് ബൈ ടെർമിനേഷൻ, മൂന്നാമത്തത് ബൈ ഡിപ്രൈവേഷൻ. ബൈ റിനൻസിയേഷൻ എന്ന് പറയുന്നത് 18 ഇയേഴ്സ് കഴിഞ്ഞ ഒരു ഇൻഡിവിജ്വൽ, അഡൾട്ടായിട്ടുള്ള സൗണ്ട് മൈൻഡ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ സ്വന്തമായിട്ട് റിനൗൺസ് ചെയ്യുകയാണ്. അതായത് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എനിക്ക് ഐ മീൻ ഇനി വേണ്ട, എനിക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് വേണ്ട എന്ന് സ്വന്തമായിട്ട് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ ഒരു ഡിക്ലറേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ചെയ്യപ്പെടും. അതാണ് റിനൻസിയേഷൻ എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് ബൈ ടെർമിനേഷൻ, ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടും വെൻ ഹി അക്യുർ സിറ്റിസൺഷിപ്പ് ഓഫ് അനദർ കൺട്രി. ഈ ഇൻഡിവിജ്വൽ മറ്റൊരു രാജ്യത്തിൻ്റെ സിറ്റിസൺഷിപ്പ് അക്യുർ ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ക്യാൻസൽ ആക്കപ്പെടുന്നു. മൂന്നാമതായിട്ട് ബൈ ഡിപ്രൈവേഷൻ, ഡിപ്രൈവേഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റിനെ ചീറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സ്റ്റേറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നോൺ സ്റ്റേറ്റ് പ്ലേയേഴ്സിൻ്റെ ഒപ്പം നിൽക്കുന്നു, ടെററിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു, ആ സാഹചര്യങ്ങളിലെല്ലാം സിറ്റിസൺഷിപ്പ് ക്യാൻസൽ റദ്ദാക്കപ്പെടും. അതിനെയാണ് ഡിപ്രൈവേഷൻ എന്ന് പറയുന്നത്. സോ ദർ ആർ 3 മെത്തേഡ്സ്. റെനൻസിയേഷൻ വോളണ്ടറിലി ആണ്,
നമ്മളായിട്ട് പറയുകയാണ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് വേണ്ട എന്ന്. മൈനർക്ക് അങ്ങനെ സാധിക്കില്ല. ദെൻ വേറൊരു കണ്ടീഷൻ ഉള്ളത് ഡിപ്രൈവ് ചെയ്ത ഇൻഡിവിജ്വലിൻ്റെ അല്ലെങ്കിൽ റെനൗൺസ് ചെയ്ത ഇൻഡിവിജ്വലിൻ്റെ ഒരു ചൈൽഡ് എന്ന് പറയുന്നത് മൈനർ ആണെങ്കിൽ ആ കുട്ടിയുടെയും ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നഷ്ടമാകും. പിന്നീട് 18 ഇയേഴ്സ് കഴിയുമ്പോൾ ആ ചൈൽഡിന് വേണമെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യാം. ഓക്കെ. ദെൻ ടെർമിനേഷൻ, ടെർമിനേഷൻ എന്ന് പറയുന്നത് ഓൺ അക്വയറിങ് സിറ്റിസൺഷിപ്പ് ഓഫ് അനദർ കൺട്രി ആണ്. ഡിപ്രൈവേഷൻ സ്റ്റേറ്റിനെ ചതിക്കുന്നു അല്ലെങ്കിൽ സ്റ്റേറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് നോൺ സ്റ്റേറ്റ് ആക്ടർ ആയിട്ട് വരുന്നു, ടെററിസ്റ്റ് ആവുന്നു, ആ ഒരു സാഹചര്യങ്ങളിലൊക്കെയാണ് ഡിപ്രൈവേഷൻ സംഭവിക്കുന്നത്. ദെൻ ഇന്ത്യൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത് സിറ്റിസൺഷിപ്പ്, ഇന്ത്യൻ കൺസെപ്റ്റ് ഓഫ് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ്. അൺലൈക്ക് എനി അതർ ഫെഡറൽ സ്റ്റേറ്റ്, ഇന്ത്യ ഫോളോ ചെയ്യുന്നത് സിംഗിൾ സിറ്റിസൺഷിപ്പ് സ്ട്രാറ്റജിയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക പോലുള്ള ഒരു കൺട്രി അവർ ഫോം ചെയ്തിരിക്കുന്ന ഒരു ട്രൂ ഫെഡറേഷൻ ആയിട്ടാണ്, അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡ് എടുക്കുകയാണെങ്കിൽ ഒരു ട്രൂ ഫെഡറേഷൻ ആണ്. ഇവിടെയെല്ലാം സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് രണ്ട് ലെവലിലുണ്ട്. ഒന്ന് സിറ്റിസൺഷിപ്പ് ഫോർ ദി ഓഫ് ദി നേഷൻ, ദെൻ രണ്ടാമതായിട്ട് സിറ്റിസൺഷിപ്പ് ഓഫ് ദി സ്റ്റേറ്റ്. ഓക്കെ, സ്റ്റേറ്റ് ഓർ പ്രൊവിൻസ്. സോ ഇങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം, ഇന്ത്യ ഫോളോ ചെയ്യുന്നത് ഒരു യൂണിറ്ററി ടൈപ്പ് പോളിറ്റിയാണ്. യൂണിറ്ററി ടൈപ്പ് പോളിറ്റി ഫോളോ ചെയ്യുന്ന ഒരു കൺട്രി, ആൻഡ് ഫെഡറൽ ഫീച്ചേഴ്സ് ഇന്ത്യൻ പോളിറ്റിയിൽ ഡെഫിനറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ചില കാര്യങ്ങളിൽ, ലൈക്ക് ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില കാര്യങ്ങളിൽ, സ്റ്റേറ്റ്സ് അവരുടെ ജനങ്ങളിൽ ഫേവറിറ്റിസം അപ്ലൈ ചെയ്യും. ലൈക്ക് വോട്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഓഫീഷ്യൽ പോസ്റ്റുകൾ വരുമ്പോഴും PSC വിജ്ഞാപനം വരുമ്പോഴും, ഇങ്ങനെയൊക്കെ വരുമ്പോൾ സ്വന്തം ജനങ്ങൾക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നൊരു ടെൻഡൻസി നോർമലി സ്റ്റേറ്റുകൾ കാണിക്കും. ഇത് അവോയ്ഡ് ചെയ്യാനാണ് ആക്ച്വലി ഡബിൾ സിറ്റിസൺഷിപ്പ് കൊടുക്കാതെ സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഫോളോ ചെയ്യുന്നത്. നമ്മുടെ കൺട്രി ഇത്രയും ഡൈവേഴ്സ് ആണ്. ഡൈവേഴ്സ് ആയതുകൊണ്ട് തന്നെ സ്പ്ലിറ്റ് ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അത് അവോയ്ഡ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടി, ഐക്യം, ഒരുമിച്ച് ഒരു ഐക്യം എന്നുള്ള രീതിയിൽ നിലനിൽക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് സിംഗിൾ സിറ്റിസൺഷിപ്പ് നമ്മുടെ പൊളിറ്റിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. വേറസ് പൊളിറ്റീവ് ലൈക്ക് US ഓർ സ്വിറ്റ്സർലൻഡ്, അവർ ഫോളോ ചെയ്യുന്ന സിസ്റ്റം പ്രകാരം അവർക്ക് രണ്ട് ലെവലിലുള്ള സിറ്റിസൺഷിപ്പ് നമുക്ക് കാണാൻ പറ്റും. സിറ്റിസൺ ഓഫ് അമേരിക്ക എന്ന് പറയും, അതേപോലെ സിറ്റിസൺ ഓഫ് കറസ്പോണ്ടിങ് സ്റ്റേറ്റ് എന്നും പറയും. ഇത് രണ്ടും അപ്ലൈ ചെയ്യും. നമ്മുടെ ഇവിടെ വരുമ്പോൾ സിറ്റിസൺ ഓഫ് ഇന്ത്യ മാത്രമേ ഉള്ളൂ, സിറ്റിസൺ ഓഫ് എ സ്റ്റേറ്റ് കൺസെപ്റ്റ് ഇല്ല. ഓക്കെ. ദെൻ ഏറ്റവും പെയിനിങ് ഇഷ്യൂ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നു സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ടാണ്. സിറ്റിസൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെലവൻറ്റ് ടോപ്പിക്. സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് പാസ്സാക്കുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രൊവിഷൻ, ഏറ്റവും മേജർ പ്രൊവിഷൻ എന്ന് പറയുന്നത്, ഈ ബില്ല് പ്രകാരം ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കൊടുക്കാൻ പോകുന്നത് സർട്ടൻ ക്ലാസുകൾ അല്ലെങ്കിൽ സർട്ടൻ കാസ്റ്റ് റിലീജിയൻ ബേസ് ചെയ്തിട്ടാണ്. അതായത് ഹിന്ദു, സിഖ്, ബുദ്ധിസ്റ്റ്, ജൈൻ, പാഴ്സി ആൻഡ് ക്രിസ്ത്യൻ എന്നീ കമ്മ്യൂണിറ്റിക്ക് ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, മൈഗ്രേറ്റ് ചെയ്യുന്നത് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ആൻഡ് ബംഗ്ലാദേശ് എന്നീ മൂന്ന് കൺട്രികളിൽ നിന്നാണെങ്കിൽ അവർക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പിന് അവകാശമുണ്ട്. ഓക്കെ. സോ ഇവർ മൈഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഇല്ലീഗൽ ഇമിഗ്രൻ്റ് ആണെങ്കിലും അവർക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പിന് അവകാശമുണ്ടെന്നാണ് ഈ ഒരു ആക്ട് പറയുന്നത്. അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ചില പ്രൊവിഷൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരുമെന്നാണ് ഒപ്പോസിഷൻ വരുന്നത്. സോ എനിവേ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ആക്ടിൻ്റെ മേജർ പ്രൊവിഷൻസ് ആണ്. ആക്ടിലെ ഒന്നാമത്തെ പ്രൊവിഷൻ എന്ന് പറയുന്നത് ആക്ട് ട്രൈസ് ടു, അല്ലെങ്കിൽ ആക്ട് സീക്സ് ടു ഗ്രാൻഡ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ടു പേഴ്സൺ ബിലോങ്ങിങ് ടു ഹിന്ദു, സിഖ്, ബുദ്ധിസ്റ്റ്, ജെയിൻ, പാഴ്സി ആൻഡ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഓഫ് അവർ നെയ്ബറിങ് സ്റ്റേറ്റ്സ്. ഓക്കെ. ദെൻ ബേസിക്കലി ഈ ഒരു കണ്ടീഷൻ പ്രകാരം നമ്മൾ മനസ്സിലാക്കേണ്ടത് നോൺ മുസ്ലിം ഇമിഗ്രൻസിന് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നു. ഈ പറയുന്ന മൂന്ന് സ്റ്റേറ്റുകളും, പാകിസ്ഥാനായാലും അഫ്ഗാനിസ്ഥാനായാലും ബംഗ്ലാദേശ് ആയാലും, ഇവിടുത്തെ മെജോറിറ്റി എന്ന് പറയുന്നത് മുസ്ലിംസ് ആണ്. നമ്മൾ സിറ്റിസൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ രാജ്യങ്ങളിലെ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിനാണ്. അതായത് മുസ്ലിംസ് ഒഴികെയുള്ള ബാക്കി കമ്മ്യൂണിറ്റീസിനെയാണ് നമ്മൾ ഈ ആക്ട് പ്രകാരം ടാർഗറ്റ് ചെയ്യുന്നത്. അതാണ് ഈ ആക്ടിൻ്റെ ഒരു പ്രശ്നമായിട്ടും പലരും മുന്നോട്ട് വയ്ക്കുന്നത്. ആക്ടിൻ്റെ കീ ഫീച്ചേഴ്സ് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ഫീച്ചർ, സിറ്റിസൺഷിപ്പ് ഓൺ ദി ബേസ് ഓഫ് റിലീജിയൻ. സോ ഇവിടെ ക്ലിയർ ആയിട്ട് പറയുകയാണ് നോൺ മുസ്ലിം. ഓക്കെ. അതായത് റിലീജിയസ് ബേസ് ചെയ്തിട്ടുള്ള, റിലീജിയൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ ഈ സിറ്റിസൺഷിപ്പ് ഗ്രാൻഡിൽ വരുന്നുണ്ട്. അത് റൈറ്റ് അണ്ടർ ആർട്ടിക്കിൾ 15 അഗേൻസ്റ്റ് ആണെന്ന് പറയാറുണ്ട്. എനിവേ, നമുക്ക് ആ പ്രൊവിഷൻസിലേക്കാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഒന്നാമത്തത് സിറ്റിസൺഷിപ്പ് ബേസ്ഡ് ഓൺ റിലീജിയൻ, റിലീജിയൻ ബേസ് ചെയ്തിട്ട് ഒരു സെക്യുലാർ പൊളിറ്റി
ഡിസ്ക്രിമിനേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആദ്യമായാണ്. രണ്ടാമതായിട്ട് നോൺ മുസ്ലിം കമ്മ്യൂണിറ്റീസ്, ഓൺലി നോൺ മുസ്ലിം കമ്മ്യൂണിറ്റീസ് വെയർ ഇൻക്ലൂഡഡ്, അതായത് മുസ്ലിംസിനെ മാത്രം ഒഴിവാക്കിക്കൊണ്ട്, ഒരു റിലീജിയനെ മാത്രം ഒഴിവാക്കിക്കൊണ്ടാണ് ഈ ആക്ട് പാസ്സാക്കിയിട്ടുള്ളത്. മൂന്നാമത്തെ ഫീച്ചർ, ദെൻ നാച്ചുറലൈസേഷൻ്റെ ബേസിൽ നമ്മൾ സിറ്റിസൺഷിപ്പ് പ്രൊവൈഡ് ചെയ്തിരുന്നു. ഈ നാച്ചുറലൈസേഷന് മുമ്പുണ്ടായിരുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് 12 മന്ത്സ്, നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞതാണ്, അതായത് 12 മാസം 11 വർഷങ്ങൾ എന്നാണ് അതിൻ്റെ കണ്ടീഷൻ പറയുന്നത്. സോ ഈ 11 വർഷങ്ങൾ എന്ന് പറയുന്ന നമ്പർ റെഡ്യൂസ് ചെയ്തിട്ട് 5 വർഷമാക്കി മാറ്റും. ദിസ് അപ്ലൈസ് ഇൻ കേസ് ഓഫ് ഇല്ലീഗൽ ഇമിഗ്രൻസ് ആസ് വെൽ. ഇന്ത്യയിലേക്ക് ഇല്ലീഗലി മൈഗ്രേറ്റ് ചെയ്ത ആളുകൾക്കുൾപ്പെടെ ഈ പറയുന്ന ടൈം പീരീഡ്, നാച്ചുറലൈസേഷൻ്റെ ടൈം പീരീഡ് 11 ൽ നിന്നും 5 വർഷമാക്കി കുറയ്ക്കുന്നു. ദെൻ അഡീഷണൽ ഗ്രൗണ്ട് ഫോർ ക്യാൻസലേഷൻ ഓഫ് ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ, അടുത്ത പ്രൊവിഷൻ എന്ന് പറയുന്നത് ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്പെഷ്യൽ കാറ്റഗറി അത് ഒഴിവാക്കാൻ വേണ്ടി ഒരു അഡീഷണൽ ഗ്രൗണ്ട് കൂടി. ആ അഡീഷണൽ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഏതെങ്കിലും സെൻട്രൽ ലോ വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇന്ത്യയിലുള്ള ഏതെങ്കിലും സെൻട്രൽ ഗവൺമെന്റിന്റെ ലോ വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ടാഗ് ലൈൻ നഷ്ടപ്പെടും. ഓക്കെ, ഇത്രയുമാണ് മേജർ പ്രൊവിഷൻസ്. ഇതിനകത്ത് ഓരോ പ്രൊവിഷനും ചലഞ്ചിങ് ആണ്. റിലീജിയന്റെ ബേസിൽ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. മുസ്ലിം കമ്മ്യൂണിറ്റി മാത്രം ഒഴിവാക്കി എന്ന് പറയുന്നത് അനദർ ക്വസ്റ്റ്യൻ മാർക്കാണ്. ദെൻ ഇല്ലീഗൽ എമിഗ്രൻസിന് ഇന്ത്യയിൽ വന്ന് താമസിക്കുന്നത്, ഒരു രാജ്യവും ഇല്ലീഗൽ എമിഗ്രൻസിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ 11 വർഷം എന്ന് പറയുന്ന കണ്ടീഷൻ കുറച്ചിട്ട് 5 വർഷമാക്കി മാറ്റുന്നു. ദെൻ ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കാറ്റഗറിക്ക് ഒരു ഗ്രൗണ്ടിൽ കൂടി ഈ ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ടാഗ് നഷ്ടപ്പെടാനുള്ള ചാൻസസ് ഉണ്ട്. ആ ഗ്രൗണ്ടാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ ലോ വയലേറ്റ് ചെയ്യുക. ഓക്കെ, സോ ദീസ് ആർ ദി പ്രൊവിഷൻസ്. ആ പ്രൊവിഷനും ആയി ബന്ധപ്പെട്ട് ആർഗ്യുമെന്റ്സ്, ഈ ബില്ലിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള മേജർ ആർഗ്യുമെന്റ്സ് നമ്മളിപ്പോൾ പറഞ്ഞതൊക്കെയാണ്. ഒന്നാമത്തെ ആർഗ്യുമെന്റ് ആയിട്ട് നമുക്ക് പറയാം, ഇറ്റ് ടാർജറ്റ്സ് മുസ്ലിംസ് ഓൺലി. ഓക്കെ, മുസ്ലിംസിനെ മാത്രം ടാർഗറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വയലേറ്റ്സ് ആർട്ടിക്കിൾ 14 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആർട്ടിക്കിൾ 14 പറയുന്നത് റൈറ്റ് ടു ഇക്വാലിറ്റി, ഇക്വാലിറ്റിയാണ്, ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്നാണ് പറയുന്നത്. സോ ഇവിടെ നോക്കുമ്പോൾ ഇക്വാലിറ്റി അല്ല, ഡിസ്ക്രിമിനേഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് ദിസ് ആക്ട് ഇസ് എഗെയിൻസ്റ്റ് ദി ബേസിക് സ്ട്രക്ചർ എന്നാണ് പറയുന്നത്. ആർട്ടിക്കിൾ 14 അഗെയിൻസ്റ്റ് ആയിട്ടാണ് വരുന്നതെന്നാണ് പറയുന്നത്. അതൊരു ആർഗ്യുമെന്റ് ആണ്. ഓക്കെ, സുപ്രീംകോർട്ടാണ് ഇന്റർപ്രറ്റർ, സുപ്രീംകോർട്ട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. സോ ദീസ് ആർ ദി ആർഗ്യുമെന്റ്സ് ഓൺലി. ദെൻ നെക്സ്റ്റ്, ഇന്ത്യ ഹാസ് സെവറൽ അതർ റെഫ്യൂജീസ്. നമ്മളിപ്പോൾ പറയുന്ന ഈ പറയുന്ന കാറ്റഗറി അല്ലാതെ ശ്രീലങ്കൻ റെഫ്യൂജീസ് ഉണ്ട്, അതേപോലെ റോഹിംഗ്യ റെഫ്യൂജീസ് ഉണ്ട്, ഇവരെയൊന്നും നമ്മൾ സിറ്റിസൺഷിപ്പിന്റെ പെർവ്യൂവിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അടുത്ത ഇഷ്യൂ, ദെൻ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലേക്ക് വരുമ്പോൾ അവിടെ ഈ പറയുന്ന ആക്ടിന് എക്സംഷൻ അനുവദിച്ചിട്ടുണ്ട്. ഓക്കെ, ദാറ്റ്സ് അനദർ ഇഷ്യൂ. ദെൻ ഗവൺമെന്റിന് ഇല്ലീഗൽ എമിഗ്രൻസിനെയും ലീഗൽ എമിഗ്രൻസിനെയും എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സാധിക്കും, അതെങ്ങനെ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതും അടുത്തൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. സോ ദീസ് ആർ ദി ആർഗ്യുമെന്റ്സ് എഗെയിൻസ്റ്റ് ദി ബിൽ. എനിവേ, ബില്ലിനെ പറ്റി അത്രയും കാര്യങ്ങൾ ഓർക്കുക. ബില്ലിന്റെ ബേണിങ് ഇഷ്യൂ ഇതാണ്. ഓക്കെ, ദെൻ ഇത്രയുമാണ് സിറ്റിസൺഷിപ്പ് പാർട്ട് 2 ബന്ധപ്പെട്ട് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റിയാണ്. ബിഫോർ ദാറ്റ്, സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർക്കുക. സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഫുൾ ആൻഡ് ഈക്വൽ മെമ്പർഷിപ്പ് ടു എ പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി വിത്ത് കറസ്പോണ്ടിങ് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്, അതാണ് സിറ്റിസൺഷിപ്പോട് ഉദ്ദേശിക്കുന്നത്. ദെൻ മൂവിങ് ഓൺ, ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പാർട്ട് 3 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. പാർട്ട് 3 എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 12 തൊട്ട് ആർട്ടിക്കിൾ 35 വരെ. നമ്മൾ സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് പാർട്ട് 2 അതിനു മുമ്പ് യൂണിയൻ ആൻഡ് ടെറിട്ടറി പാർട്ട് 1 പറഞ്ഞു. പാർട്ട് 1 ആർട്ടിക്കിൾ 1-4, പാർട്ട് 2 ആർട്ടിക്കിൾ 5-11, പാർട്ട് 3 ആർട്ടിക്കിൾ 12-35. സോ ഇന്ന് നമ്മൾ ഇത്രയും ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. സോ യു നീഡ് ടു നോ ദാറ്റ് ഫണ്ടമെന്റൽ റൈറ്റ്സ് റൈറ്റ്സ് അഗെയിൻസ്റ്റ് സ്റ്റേറ്റ് ആണ്, മറ്റു റൈറ്റ്സ് പോലെയല്ല, റൈറ്റ്സ് അഗെയിൻസ്റ്റ് സ്റ്റേറ്റ് ആണ്. നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ ചോദിച്ച് മേടിക്കാവുന്ന അവകാശങ്ങളെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. എല്ലാ ഇൻഡിവിജ്വൽസിനും അവകാശമായിട്ട് മേടിച്ചെടുക്കാവുന്ന റൈറ്റ്സ് ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. സോ ദീസ്
ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല, അമേരിക്കൻ ബിൽ ഓഫ് റൈറ്റ്സ്. ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നാണ് നമ്മൾ ഈ പറയുന്ന പ്രൊവിഷൻ എടുത്തിട്ടുള്ളത്. പക്ഷേ അമേരിക്കൻ ബിൽ ഓഫ് റൈറ്റ്സിനേക്കാൾ ഒരുപാട് എലാബറേറ്റഡ് ആണ് നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാ ഏരിയയും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ദെൻ ദർ ആർ സം അമെൻമെന്റ് ആസ് വെൽ. ആ അമെൻമെന്റ് പ്രകാരം കൂടുതൽ ഏരിയസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ പാർട്ട് ത്രീ എന്ന് പറയുന്നത് ഇസ് ഡിസ്ക്രൈബ്ഡ് ആസ് മാഗ്നക്കാർട്ട ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ മാഗ്നക്കാർട്ടയായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത് പാർട്ട് ത്രീയാണ്. ദെൻ ദീസ് ആർ ജസ്റ്റീസബിൾ ക്ലെയിംസ് അൺലൈക്ക് ഡി പി എസ് പി ഓർ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഈ പറയുന്ന പ്രൊവിഷൻസ് എല്ലാം ജസ്റ്റീസബിൾ ആണ്, നിയമപരമായിട്ട് നമുക്ക് നേടിയെടുക്കാവുന്നതാണ്. ഓക്കെ, ദെൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓർക്കാൻ വേണ്ടി ഒരു ഷോർട്ട് കീ ഓർക്കുക. എഫ് ആർ എന്ന് പറയും, ഇ എഫ് ആർ ഇ ഇ ഫോർ ഇക്വാലിറ്റി ആർട്ടിക്കിൾ 14-18, എഫ് ഫോർ ഫ്രീഡം ഫ്രം ആർട്ടിക്കിൾ 19-22, ഇ ഫോർ എക്സ്പ്ലോയിറ്റേഷൻ എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആർട്ടിക്കിൾ 23-24, എഫ് ഫോർ ആർട്ടിക്കിൾ എഫ് ഫോർ റിലീജിയസ് റൈറ്റ്സ് എഫ് ആർ ആർ ഫോർ റിലീജിയസ് റൈറ്റ്സ് ദാറ്റ് ഇസ് ഫ്രം ആർട്ടിക്കിൾ 25-28, ദെൻ ഇ നെക്സ്റ്റ് ഇ ഫോർ എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ് ആർട്ടിക്കിൾ 29-30, ആൻഡ് ലാസ്റ്റ് ആർ ഫോർ റെമഡീസ് കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസ് ആൻഡ് ആർട്ടിക്കിൾ 32. ഇവിടെ ഓർക്കേണ്ടത് ആർട്ടിക്കിൾ 31 എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടായിരുന്നു, അത് റൈറ്റ് ടു പ്രോപ്പർട്ടി ആയിരുന്നു. ലേറ്റർ റൈറ്റ് ടു പ്രോപ്പർട്ടി എടുത്തു കളഞ്ഞിട്ടുണ്ട്. ഇന്ന് നോക്കുവാണെങ്കിൽ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു ലീഗൽ റൈറ്റ് മാത്രമാണ്, ഫണ്ടമെന്റൽ റൈറ്റ് അല്ല. ആർട്ടിക്കിൾ 31 കിടന്ന റൈറ്റ് ടു പ്രോപ്പർട്ടിയെ ഇന്ന് ആർട്ടിക്കിൾ 300A മാറ്റിയിട്ടുണ്ട്. അത് നിയമപരമായിട്ട് നമുക്ക് നേടിയെടുക്കാവുന്ന റൈറ്റാണ്, ലീഗൽ റൈറ്റാണ്, വേറസ് ഫണ്ടമെന്റൽ റൈറ്റ് അല്ല. അത് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ് ആകുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തന്നിരിക്കുക എന്നുള്ളത് തരണം എന്നുള്ളത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ്. വേറസ് ലീഗൽ റൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് നിയമപരമായിട്ട് നേടിയെടുക്കാം, കേസ് കൊടുത്ത് നേടിയെടുക്കാം. ഇത് തമ്മിലുള്ള ഡിഫറൻസ് അതാണ്. ഓക്കെ, ഓരോ ആർട്ടിക്കിൾസ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ആർട്ടിക്കിൾ ഫണ്ടമെന്റൽ റൈറ്റുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 12 ആണ്. ഈ ആർട്ടിക്കിൾ 12 പ്രകാരം ഡെഫിനിഷൻ ഓഫ് സ്റ്റേറ്റ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആർട്ടിക്കിൾ 12 സ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്യുന്നു. ഫണ്ടമെന്റൽ റൈറ്റുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ ഓർക്കുക, സ്റ്റേറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ വരുന്ന കാര്യങ്ങൾ, ഒന്ന് ഗവൺമെന്റ്, അതിനകത്ത് പാർലമെന്റ് വരും, ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും വരും യൂണിയൻ ഗവൺമെന്റിന്റെ. അതേപോലെ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ എക്സിക്യൂട്ടീവ്സും വരും. അതോടൊപ്പം തന്നെ എല്ലാ ലോക്കൽ അതോറിറ്റീസും മുനിസിപ്പാലിറ്റീസും പഞ്ചായത്തും ഡിസ്ട്രിക്ട് ബോർഡ്സും എല്ലാം ഇതിന്റെ പെർവ്യൂവിൽ വരും. ദെൻ ഓൾ അതർ അതോറിറ്റീസ് ലൈക്ക് സ്റ്റാറ്റുട്ടറി ഓർ നോൺ സ്റ്റാറ്റുട്ടറി അതോറിറ്റീസ് ലൈക്ക് LIC, ONGC, സെയിൽ, അതേപോലുള്ള പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ് ഉൾപ്പെടെയുള്ള എല്ലാ അതോറിറ്റീസും ഈ പറയുന്ന ആക്ടിന്റെ പെർവ്യൂവിൽ വരും. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ടത് സുപ്രീം കോർട്ട് ഈസ് നോട്ട് ഇൻക്ലൂഡഡ്. സുപ്രീം കോർട്ട് എന്ന് പറയുന്നത് സ്റ്റേറ്റ് എന്ന് പറയുന്ന ബോഡിയുടെ പെർവ്യൂവിൽ വരില്ല, ബിക്കോസ് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എൻഷുർ ചെയ്യുക എന്നുള്ളത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ്. അത് നടക്കുന്നില്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ വേണ്ടി മറ്റൊരു ബോഡി ഉണ്ടാവണം, ആ ബോഡിയാണ് സുപ്രീം കോർട്ട്. സോ സുപ്രീം കോർട്ട് എന്ന് പറയുന്നത് പ്രൊട്ടക്ടർ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്, ഓർ ഗാർഡിയൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. അങ്ങനെ വരുമ്പോൾ ഗാർഡിയൻ ആക്കി നിർത്തുന്നതുകൊണ്ട് സുപ്രീം കോർട്ടിനെ സെപ്പറേറ്റ് ആക്കി മാറ്റി നിർത്തിയതുമാണ്. ബാക്കി എല്ലാ അതോറിറ്റിയും, ആ അതോറിറ്റി എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് ആകാം, യൂണിയൻ ഗവൺമെന്റ് ആകാം, ദെൻ ലോക്കൽ ഗവൺമെന്റ്സ് ആകാം, അതുമല്ലെങ്കിൽ കമ്പനീസ് ആകാം, സെൻട്രലി അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കമ്പനീസ് ആകാം, ഇതെല്ലാം സ്റ്റേറ്റിന്റെ പെർവ്യൂവിൽ വരുന്നു, വേറാസ് സുപ്രീം കോർട്ട് മാറി നിൽക്കുന്നു. സോ ഈ ഒരു ഏതെങ്കിലും ഒരു ആക്ട് ഈ പറയുന്ന സ്റ്റേറ്റ് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ഈ സ്റ്റേറ്റിന് അഗേൻസ്റ്റ് ആയിട്ട് കേസ് കൊടുക്കാവുന്നത് സുപ്രീം കോടതിയിലാണ്. അതുകൊണ്ടാണ് സുപ്രീം കോർട്ടിനെ ഈ പറയുന്ന സ്റ്റേറ്റ് പെർവ്യൂവിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളത്. സോ ആർട്ടിക്കിൾ 12 ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ആർട്ടിക്കിൾ 12 പറയുന്നത് സ്റ്റേറ്റിന്റെ ഡെഫിനിഷൻ ആണ്. ഇതേ ഡെഫിനിഷൻ തന്നെയാണ് ആർട്ടിക്കിൾ 36 പറയുന്നത്. ആർട്ടിക്കിൾ 13 പറയുന്നത് സ്റ്റേറ്റ് ഷാൾ നോട്ട് മേക്ക് എനി ലോ ദാറ്റ് ഇൻഫ്രിഞ്ചസ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സിന് അഗേൻസ്റ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു നിയമം സ്റ്റേറ്റ് എഴുതി കഴിഞ്ഞാൽ, സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ എല്ലാ ബോഡീസുമാണ്, ഈ ഏതെങ്കിലും ഒരു ബോഡി ഫണ്ടമെന്റൽ റൈറ്റ്സിന് അഗേൻസ്റ്റ് ആയിട്ട് ഒരു നിയമം പാസ്സായി കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി നൾ ആൻഡ് വോയിഡ്. ആ ബില്ല് നിലനിൽക്കില്ല, ആ നിയമം നിലനിൽക്കില്ല എന്നുള്ളതാണ് ആർട്ടിക്കിൾ 13 പറയുന്നത്. ഓക്കെ,
ആർട്ടിക്കിൾ തേർട്ടീൻ ക്ലിയർ ആയിട്ട് പറയുകയാണ്, ഒരു സ്കോപ്പ് കൊടുക്കുകയാണ് ജുഡീഷ്യൽ റിവ്യൂവിന്. പാർലമെന്റ് പാസ്സാക്കുന്ന ഏതൊരു ആക്റ്റുകളും സുപ്രീം കോടതിയുടെ നിയമം ക്രോസ് ചെക്കിങ്ങിന് ജുഡീഷ്യൽ റിവ്യൂവിന് ബാധ്യസ്ഥമാണ്. സോ അത് പ്രകാരം ജുഡീഷ്യൽ റിവ്യൂ ചെയ്യാനുള്ള സുപ്രീം കോടതിന്റെ പവർ ആർട്ടിക്കിൾ 32 കൊടുക്കുന്നു. അതേപോലെ ഹൈക്കോടതിന്റെ പവർ ആർട്ടിക്കിൾ 226 കൊടുക്കുന്നു. ഇത് രണ്ടും റെഡ് ജൂറിസ്ഡിക്ഷൻ ആണ്. ഇത് പ്രകാരം ജുഡീഷ്യൽ റിവ്യൂ ആണ് ആക്ച്വലി പോസിബിൾ ആക്കുന്നത്. ദെൻ ആർട്ടിക്കിൾ, നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് രണ്ട് ബേസിക് പ്രൊവിഷൻസ് ആണ്. ആർട്ടിക്കിൾ 12 ഡെഫിനിഷൻ ഓഫ് സ്റ്റേറ്റ്, എല്ലാ ബോഡീസും വരുന്നുണ്ട്, സുപ്രീം കോർട്ട് വരുന്നില്ല. ദെൻ ആർട്ടിക്കിൾ 13 പറയുന്നത് സ്റ്റേറ്റിന് ഒരു കാരണവശാലും ഫണ്ടമെന്റൽ റൈറ്റ്സിന് അഗെയിൻസ്റ്റ് ആയിട്ടൊരു നിയമം പാസ്സാക്കാനുള്ള അധികാരമില്ല. അതായത് ഇപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത് ദർ ഷാൽ നോട്ട് ബി എനി ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. വേറസ് ഡിസ്ക്രിമിനേറ്റ് ചെയ്തുകൊണ്ട് ഒരു ലോ പാസ്സാക്കുകയാണെങ്കിൽ ആ ലോ എന്ന് പറയുന്നത് നിയമപരമായിട്ട് നിൽക്കില്ല. അതാണ് ആർട്ടിക്കിൾ 13 പറയുന്നത്. ദെൻ ആർട്ടിക്കിൾ 14 തൊട്ട് 18 വരെ റൈറ്റ് ടു ഇക്വാലിറ്റിയാണ്. ഇക്വാലിറ്റി നാല് ബേസിക് അഞ്ച് ബേസിക് ആക്റ്റുകളാണ് വരുന്നത്, അഞ്ച് ബേസിക് പ്രൊവിഷൻസ് ആണ് വരുന്നത്. ഒന്നാമത്തെ പ്രൊവിഷൻ ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. രണ്ടാമത്തെ പ്രൊവിഷൻ പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദി ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത്, ആർട്ടിക്കിൾ 15 വരുന്നത്. ദെൻ ആർട്ടിക്കിൾ 16 പോയി കഴിഞ്ഞാൽ ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് പബ്ലിക് എംപ്ലോയ്മെന്റ്, പബ്ലിക് എംപ്ലോയ്മെന്റിനകത്ത് ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകാൻ പാടില്ലെന്നാണ് ആർട്ടിക്കിൾ പറയുന്നത്. ദെൻ അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആണ് ആർട്ടിക്കിൾ 17 പറയുന്നത്. ആർട്ടിക്കിൾ 18 പോയി കഴിഞ്ഞാൽ അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്. ടൈറ്റിൽസ് എന്ന് പറയുമ്പോൾ മിലിറ്ററി അല്ലെങ്കിൽ സിവിലിയൻ അവാർഡ്സ് അതിനകത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അക്കാഡമിക് അവാർഡ്സും നമുക്ക് യൂസ് ചെയ്യാം. മറ്റൊരു റൈറ്റ്സും മറ്റൊരു ടൈറ്റിലും നമ്മുടെ പേരിൻ്റെ ഒപ്പം ചേർക്കാൻ പാടില്ല. ഇത്രയുമാണ് പ്രൊവിഷൻസ്. നമുക്ക് ഓരോ ആർട്ടിക്കിളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യത്തെ ആർട്ടിക്കിൾ ആർട്ടിക്കിൾ 14, രണ്ട് പ്രൊവിഷൻസ് ആണ് വരുന്നത്. ഇക്വാലിറ്റി ബിഫോർ ലോ, രണ്ട് ടേംസ്, ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത് നമ്മൾ യു കെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറയുന്നത് യു എസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ ഇതിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്. സോ ഓർക്കുക, ഇക്വാലിറ്റി ബിഫോർ ലോയുടെ കൺസെപ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതേപോലെ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറഞ്ഞാൽ ആബ്സെൻസ് ഓഫ് എനി സ്പെഷ്യൽ പ്രിവിലേജസ് ഓർ ഇൻ ഫേവർ ഓഫ് എനി പേഴ്സൺ. ദാറ്റ് മീൻസ് ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ. ഒരാൾക്കും സ്പെഷ്യൽ പ്രിവിലേജസ് ഇല്ല, എല്ലാവരും നിയമത്തിന് മുമ്പിൽ ഒരേപോലെയാണ് എന്നുള്ള പ്രൊവിഷൻ. അതേപോലെ ദി ഈക്വൽ സബ്ജക്ഷൻ ഓഫ് ഓൾ പേഴ്സൺസ് ടു ദി ഓർഡിനറി ലോ ഓഫ് ദി ലാൻഡ് അഡ്മിനിസ്ട്രേറ്റ് ബൈ ദി ഓർഡിനറി ലോ കോർട്സ്. നിയമത്തിന് മുന്നിൽ എല്ലാവരെയും ഒരേ രീതിയിൽ, എല്ലാവർക്കും നിയമം ഒരേ രീതിയിലാണ്, എല്ലാവരും ഒരേ രീതിയിലായിരിക്കും നിയമത്തിന് മുന്നിൽ എന്നുള്ള കൺസെപ്റ്റ് ആണ്. ദെൻ നോ പേഴ്സൺ വെതർ റിച്ച് ഓർ പൂവർ, ഹൈ ഓർ ലോ, ഒഫീഷ്യൽ ഓർ നോൺ ഒഫീഷ്യൽ, ഈസ് എബോ ദി ലോ. ദാറ്റ് മീൻസ് എവറി വൺ ഈസ് ഈക്വൽ ബിഫോർ ദി ലോ. മൂന്ന് കൺസെപ്റ്റ് ആണ് അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. സ്പെഷ്യൽ പ്രിവിലേജസ് ആർക്കും ഇല്ല. രണ്ടാമതായിട്ട് നിയമത്തിന് മുന്നിൽ എല്ലാവരും ഒരുപോലെയാണ്. മൂന്നാമതായിട്ട് ഒരു ഇൻഡിവിജ്വലും നിയമത്തിന് മുകളിലല്ല. ഈ മൂന്ന് കൺസെപ്റ്റും കൂടി ഒരുമിപ്പിച്ചിട്ടാണ് നമ്മൾ ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്ന ടേം എടുക്കുന്നത്. അതേപോലെ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ഇക്വാലിറ്റി ഓഫ് ട്രീറ്റ്മെന്റ് അണ്ടർ ഈക്വൽ സർക്കംസ്റ്റൻസസ് ബോത്ത് ഇൻ പ്രിവിലേജ്ഡ് പ്രിവിലേജസ് കൺഫേൺഡ് ആൻഡ് ലയബിലിറ്റീസ് ഇമ്പോസ്ഡ് ബൈ ലോ. ഈക്വൽ സർക്കംസ്റ്റൻസസിൽ ഒരേപോലെ ആയിരിക്കണം ട്രീറ്റ്മെന്റ് വരേണ്ടത്. രണ്ട് സിറ്റുവേഷൻ ഒരേ രീതിയിലുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ലയബിലിറ്റീസ് ഇമ്പോസ് ചെയ്യുന്നതിലായാലും അതേപോലെ പ്രിവിലേജസ് കൊടുക്കുന്നതിലായാലും ഒരേ രീതിയിലുള്ള പ്രിവിലേജും ഒരേ രീതിയിലുള്ള ലയബിലിറ്റിയും ആയിരിക്കണം കൊടുത്തിട്ടുണ്ടാവേണ്ടത്. ദെൻ ദി സിമിലർ ആപ്ലിക്കേഷൻ ഓഫ് ദി സെയിം ലോ ടു ഓൾ പേഴ്സൺ ഹു ആർ സിമിലർലി സിറ്റുവേറ്റഡ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന് അഗേൻസ്റ്റ് ആയിട്ട് എന്താണോ ഏത് നിയമപ്രകാരമാണോ കേസെടുത്തത്, അയാൾ പണക്കാരനാണെങ്കിൽ അതേ നിയമപ്രകാരം തന്നെ കേസെടുക്കണം. മീൻസ് രണ്ട് ഇൻഡിവിജ്വൽ എടുക്കുക, ഒരാൾ പാവപ്പെട്ടവനാണ്, ഒരാൾ പണക്കാരനാണ്. ഇദ്ദേഹത്തിന് അഗേൻസ്റ്റ് ആയിട്ട് നടത്തിയ ഇദ്ദേഹത്തിന് എങ്ങനെയാണോ നിയമം അപ്ലൈ ചെയ്യുന്നത് അതേ രീതി തന്നെ ആയിരിക്കും സെക്കൻഡ് പേഴ്സണും നിയമം അപ്ലൈ ചെയ്യേണ്ടത്. രണ്ടും ഒരേ രീതിയിലായിരിക്കണം. ദെൻ ദി ലൈക്ക് ഷുഡ് ബി ട്രീറ്റഡ് അലൈക്ക് വിതൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ. ഒരു അതൊരു കോട്ടാണ്, ദി ലൈക്ക് ഷുഡ് ബി ട്രീറ്റഡ് അലൈക്ക് വിതൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ. ഒരേ രീതിയിൽ, ബിക്കോസ് എല്ലാവരും ഈക്വലാണ്, അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഈക്വലായിട്ടായിരിക്കണം ട്രീറ്റ് ചെയ്യേണ്ടത്. ഡിസ്ക്രിമിനേഷൻ പാടില്ല. ഈവൻ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയാലും ഒരു സാധാരണ ഇൻഡിവിജ്വൽ ആയാലും നിയമത്തിന് മുന്നിൽ ഒരേ രീതിയിലായിരിക്കണം കാര്യങ്ങൾ നടത്തേണ്ടത്.
അതേപോലെ നിയമപരിരക്ഷ ഒരേ രീതിയിൽ എല്ലാവർക്കും കിട്ടിയിരിക്കണം. ഇതാണ് ആർട്ടിക്കിൾ 14 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇക്വാലിറ്റി ബിഫോർ ലോ, നിയമത്തിന് മുന്നിൽ എല്ലാവരും ഈക്വലാണ്, നിയമപരിരക്ഷ എല്ലാവർക്കും ഒരേ രീതിയിൽ കിട്ടണം എന്ന് പറയുന്നതാണ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. ഓക്കെ, ദെൻ ആർട്ടിക്കിൾ 15, പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ സർട്ടൻ ഗ്രൗണ്ട്സ്. സർട്ടൻ ഗ്രൗണ്ട്സ് എന്ന് പറയുന്നത് ഡിസ്ക്രിമിനേഷൻ ഒരു കാരണവശാലും റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബെർത്ത് എന്നീ പറയുന്ന ഗ്രൗണ്ടുകളിൽ ഒരു കാരണവശാലും ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, ദി വേർഡ് ഡിസ്ക്രിമിനേഷൻ മീൻസ് ടു മേക്ക് എ അഡ്വേഴ്സ് ഡിസ്റ്റിങ്ഷൻ. ഒരു കാരണവശാലും ഒരു ഇൻഡിവിജ്വലിനെ അയാളുടെ കാസ്റ്റിൻ്റെ പേരിലോ അയാളുടെ റിലീജിയൻ്റെ പേരിലോ അല്ലെങ്കിൽ അയാളുടെ ജെൻഡറിൻ്റെ പേരിലോ അയാൾ ജനിച്ച സ്ഥലത്തിൻ്റെ പേരിലോ ഒരു കാരണവശാലും അയാളെ മാറ്റി നിർത്താൻ പാടില്ല. എല്ലാവരും ഈക്വൽസ് ആണ് എന്നുള്ള കൺസെപ്റ്റിൽ. സോ ഫണ്ടമെന്റൽ റൈറ്റ്സ് പറയുമ്പോൾ ഓർക്കേണ്ടത് ഇതിനെല്ലാത്തിനും സബ് പോയിന്റ്സ് ഉണ്ട്. അതായത് ഇവിടെ നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു, പക്ഷേ സബ് പോയിന്റ് ആയിട്ട് SC ST റിസർവേഷൻ വരുന്നു. ST റിസർവേഷൻ ഈസ് ബേസ്ഡ് ഓൺ ട്രൈബൽ ഏരിയാസ്, ട്രൈബ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. സോ അവിടെയെല്ലാം റിസർവേഷൻ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി, അവരുടെ ബെനിഫിറ്റ്സിന് വേണ്ടി, വെൽഫെയറിന് വേണ്ടി സെപ്പറേറ്റ് പ്രൊവിഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഇറ്റ് ആർ ദി ബേസിക് പ്രൊവിഷൻസ്. ഇതിനെ സെപ്പറേറ്റ് പ്രൊവിഷൻസ് വഴി അല്ലെങ്കിൽ സബ് പോയിന്റ്സ് വഴി ഒരു പരിധി വരെ ടാക്കിൾ ചെയ്യുന്നുണ്ട്. ആർട്ടിക്കിൾ 16 പോകാം. ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് എംപ്ലോയ്മെന്റ്. പബ്ലിക് എംപ്ലോയ്മെന്റ് വരുമ്പോൾ എല്ലാവരും ഈക്വൽ ആണ്. ദർ ഷുഡ് നോട്ട് ബി എനി ഡിസ്ക്രിമിനേഷൻ. ഒരു കാരണവശാലും നേരത്തെ പറഞ്ഞ ഒരു ഗ്രൗണ്ടിലും, നേരത്തെ പറഞ്ഞ ഗ്രൗണ്ട് എന്ന് പറയുന്നത് റിലീജിയൻ, കാസ്റ്റ്, റേസ്, സെക്സ്, ഡിസെന്റ്, പ്ലേസ് ഓഫ് ബേർത്ത് അങ്ങനെ പറയുന്ന ഒരു കാര്യത്തിലും ഇൻഡിവിജ്വലിനെ പബ്ലിക് എംപ്ലോയ്മെന്റിനകത്ത് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ ചോദ്യം ഇതാണ്, പിന്നെ എങ്ങനെയാണ് SC ST റിസർവേഷൻ നടക്കുന്നത്, പിന്നെ എങ്ങനെയാണ് OBC റിസർവേഷൻ നടക്കുന്നത്, ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് അത് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി, അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി ഈ പറയുന്ന ആർട്ടിക്കിളിനകത്ത് സബ് പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആ സബ് പോയിന്റ്സ് എന്ന് പറയുന്നതെല്ലാം എക്സെപ്ഷൻസ് ആണ്. ഈവൻ EWC കാറ്റഗറി ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴും എക്സെപ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 103rd അമെൻമെന്റ് പ്രകാരം, 103rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് പ്രകാരം ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന് പറഞ്ഞ പുതിയൊരു കാറ്റഗറി ആഡ് ചെയ്തിട്ടുണ്ട്. റിസർവേഷൻ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് 10%. നിലവിൽ 50% റിസർവേഷൻ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒരു 10% കൂടി ആഡ് ചെയ്തിട്ട് ടോട്ടൽ 60% റിസർവ്ഡ് ക്ലാസ് ആണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. ഓക്കെ, ഈ റിസർവേഷൻ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അത് ഇക്വാലിറ്റിക്ക് അഗെയിൻസ്റ്റ് ആണ്. പക്ഷേ അതങ്ങനെ ആകാതിരിക്കാൻ വേണ്ടി, അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് റിസർവേഷൻ കൊടുക്കുന്നത് എന്നുള്ള രീതിയിൽ ഈ പറയുന്ന ആർട്ടിക്കിളിന്റെ താഴെ സബ് പോയിന്റ്സ് ആയിട്ട് ഇതെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആർട്ടിക്കിൾ 17 പറയുന്നത് അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആണ്. ലൈക്ക് ഇതൊരു ഫണ്ടമെന്റൽ റൈറ്റ്സിലെ ഗാന്ധിയൻ പ്രിൻസിപ്പിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആണ്, ഗാന്ധിയുടെ കോൺട്രിബ്യൂഷൻ ആണ്. അതായത് ഒരു കാരണവശാലും ഒരു അൺടച്ചബിൾ, നമ്മൾ തൊട്ടുകൂടാത്ത കാസ്റ്റ് എന്നൊക്കെ പറയില്ലേ, അത്തരത്തിലുള്ളൊരു ട്രീറ്റ്മെന്റേ ഉണ്ടാകാൻ പാടില്ല. അൺടച്ചബിലിറ്റി കംപ്ലീറ്റ് ആയിട്ട് ബാൻ ചെയ്യുന്ന പ്രൊവിഷനാണ് ആർട്ടിക്കിൾ 17. മൂവിങ് ഓൺ, ആർട്ടിക്കിൾ 18 എന്ന് പറയുന്നത് അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് ആണ്. ടൈറ്റിൽസ് അബോളിഷ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഓർക്കേണ്ടത് 4 മേജർ പ്രൊവിഷൻസ് ആണ് അതുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഒന്നാമത്തെ പ്രൊവിഷൻ, ഇറ്റ് പ്രൊഹിബിറ്റ് ദി സ്റ്റേറ്റ് ഫ്രം കൺഫറിങ് എനി ടൈറ്റിൽസ്. ഒരു കാരണവച്ചാലും സ്റ്റേറ്റ് ഒരു ടൈറ്റിലും ഒരു ഇൻഡിവിജ്വലിന്റെ പേരിലോ ഒരു സിറ്റിസന്റെ പേരിലോ ഒരു ഫോറിൻ ഇൻഡിവിജ്വലിന്റെ പേരിലോ കൊടുക്കാൻ പാടില്ല. ഓക്കെ, മുമ്പ് ബ്രിട്ടീഷ് കൊടുത്തിരുന്ന നൈറ്റ്ഹുഡ് പോലെയോ അല്ലെങ്കിൽ സർ പദവി പോലെയോ അങ്ങനെയുള്ള ടൈറ്റിൽസ് ഒന്നും പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ആദ്യത്തെ പ്രൊവിഷൻ. അവിടെ രണ്ട് എക്സെപ്ഷൻസ്, ബേസിക് രണ്ട് എക്സെപ്ഷൻസ് കാണാൻ പറ്റും. ഒന്നാമത്തത് മിലിറ്ററി അവാർഡ്സ് കൊടുക്കാം, അതേപോലെ സിവിൽ അവാർഡ്സും കൊടുക്കാം, ദെൻ പത്മ അവാർഡ്സും പ്രൊവൈഡ് ചെയ്യാം. ദെൻ ഇറ്റ് സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻ, ഇറ്റ് പ്രൊഹിബിറ്റ്സ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഫ്രം അക്സെപ്റ്റിംഗ് എനി ടൈറ്റിൽ ഫ്രം എനി ഫോറിൻ സ്റ്റേറ്റ്. പറയുന്ന ബ്രിട്ടനൊക്കെ ഇപ്പോഴും നൈറ്റ്ഹുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ നൈറ്റ്ഹുഡ് മേടിക്കാനുള്ള അധികാരം നമുക്കില്ല. ഓക്കെ, സോ സിറ്റിസൺ ഓഫ് ഇന്ത്യക്ക് ഒരു കാരണവശാലും ഒരു ടൈറ്റിൽ മറ്റൊരു രാജ്യത്തിൻ്റെ ടൈറ്റിൽ സ്വീകരിക്കാനുള്ള അവകാശവുമില്ല. ദെൻ എ ഫോറിനർ ഹോൾഡിംഗ് എനി ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഓർ ട്രസ്റ്റ് അണ്ടർ ദി സ്റ്റേറ്റ് കാനോട്ട് അക്സെപ്റ്റ് എനി ടൈറ്റിൽ ഫ്രം ദി ഫോറിൻ സ്റ്റേറ്റ് വിത്തൗട്ട് ദി കൺസെന്റ് ഓഫ് ദി പ്രസിഡന്റ്. നമ്മൾ ആദ്യം പറഞ്ഞ പ്രൊവിഷൻ ഒന്ന് ഓർക്കുക, ഇന്ത്യക്കാരാണെങ്കിൽ ഇന്ത്യക്കാർക്ക് ഒരു കാരണവശാലും ഇന്ത്യൻ ഗവൺമെന്റ് ഒരു ടൈറ്റിലും പ്രൊവൈഡ് ചെയ്യില്ല. ആ ടൈറ്റിൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഏതൊക്കെ തരത്തിലുള്ള ടൈറ്റാന്ന് നമ്മൾ പറഞ്ഞു, മിലിറ്ററി ആൻഡ് അക്കാഡമിക് ടൈറ്റിൽ ഒഴികെ വേറൊരു ടൈറ്റിലും പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല. ദെൻ
അതേപോലെ തന്നെ ഇതേ പറയുന്ന സിറ്റിസൺസിന് ഇതേപോലെ തന്നെയുള്ള സിറ്റിസൺസിന് ഒരു കാരണവശാലും ഫോറിൻ കൺട്രിയിൽ നിന്നും ടൈറ്റിൽസ് അക്സെപ്റ്റ് ചെയ്യാനുള്ള റൈറ്റും ഇല്ല. മൂന്നാമതായിട്ട് ഒരു ഫോറിനർ ഇന്ത്യയിൽ വന്ന് ഓപ്പറേറ്റ് ചെയ്യുകയാണ്, ഒരു ട്രസ്റ്റോ ഒരു ഓഫീസ് ഓഫ് പ്രോഫിറ്റോ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ബിസിനസ്സോ റൺ ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഒരു കാരണവശാലും ഫോറിൻ ടൈറ്റിൽസ് യൂസ് ചെയ്യാൻ പാടില്ല. യൂസ് ചെയ്യണമെങ്കിൽ പ്രസിഡന്റിന്റെ പെർമിഷൻ ഉണ്ടായിരിക്കണം, അതോടുകൂടി മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ദെൻ ലാസ്റ്റ് പ്രൊവിഷൻ, നോ സിറ്റിസൺ ഓർ ഫോറിനർ ഹോൾഡിംഗ് എനി ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഓർ ട്രസ്റ്റ് അണ്ടർ ദി സ്റ്റേറ്റ് ഈസ് ടു ആക്സെപ്റ്റ് എനി പ്രസന്റ് എമിലിമെന്റ് ഓർ ഓഫീസ് ഫ്രം എനി ഫോറിൻ സ്റ്റേറ്റ് വിതൗട്ട് ദി കൺസെന്റ് ഓഫ് പ്രസിഡന്റ്. ഒരു കാരണവശാലും ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫോറിനർ ഇന്ത്യയിൽ ഒന്ന് വർക്ക് ചെയ്യുകയാണ്, ഒരു ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്, അങ്ങനെയാണെങ്കിൽ ഒരു കാരണവശാലും ഒരു ടൈറ്റിലോ ഒരു പ്രസന്റോ ഒന്നും ഫോറിൻ കൺട്രികളിൽ നിന്നും സ്വീകരിക്കാൻ പാടില്ല. അവിടെയും പ്രസിഡന്റിന്റെ അസന്റോട് കൂടി മാത്രം വേണമെങ്കിൽ സ്വീകരിക്കാം. ഇസ് ആർ ദി കണ്ടീഷൻസ് അബോളിഷൻ ഓഫ് ടൈറ്റിൽ. ഓർക്കേണ്ടത് ഇന്ത്യൻ സിറ്റിസൻസിന് ഒരു കാരണവശാലും മറ്റൊരു ടൈറ്റിലും പേരിൻ്റെ ഒപ്പം ചേർക്കാനുള്ള അധികാരമില്ല. ലൈക്ക് ലൈക്ക് മുമ്പുണ്ടായിരുന്ന ടൈറ്റിൽസ് പോലെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നൈറ്റ്ഹുഡ് അല്ലെങ്കിൽ സർ, അങ്ങനെയുള്ള ടൈറ്റിൽസ് ഒന്നും ഒരു കാരണവശാലും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ യൂസ് ചെയ്യാവുന്ന ടൈറ്റിൽസ് എന്ന് പറയുന്നത് സിവിലിയൻ അവാർഡ്സ് ആകാം, മിലിറ്ററി അവാർഡ്സ് ആകാം, ദെൻ ഡോക്ടറൽ അവാർഡ്സ് ആയിരിക്കാം, അതായത് അക്കാഡമിക് അവാർഡ്സ്. ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും, ബാക്കിയൊരു ടൈറ്റിലും യൂസ് ചെയ്യാൻ പാടില്ല. ഇത്രയുമാണ് ഇക്വാലിറ്റി. സോ നമ്മൾ ഇക്വാലിറ്റിയെ ബന്ധപ്പെട്ട് പറഞ്ഞ അഞ്ച് പ്രൊവിഷൻസ് ഓർക്കുക. ആദ്യത്തത് ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ, ആർട്ടിക്കിൾ 14. ദെൻ ആർട്ടിക്കിൾ 15 പറയുന്നത് ദേർ ഷുഡ് നോട്ട് ബി എനി ഡിസ്ക്രിമിനേഷൻ ഓൺ ദി ബേസിസ് ഓഫ് കാസ്റ്റ്, ക്രീഡ്, റിലീജിയൻ, സെക്സ് എക്സെട്ര. ദെൻ ആർട്ടിക്കിൾ 16 പറയുന്നത് ദേർ ഷാൽ നോട്ട് ബി എനി ഡിസ്ക്രിമിനേഷൻ ഇൻ പബ്ലിക് എംപ്ലോയ്മെന്റ്. ആർട്ടിക്കിൾ 17 പറയുന്നത് അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റിയെ പറ്റിയാണ്. ആർട്ടിക്കിൾ 18 ഈസ് റിലേറ്റിംഗ് ടു അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഫസ്റ്റ് പാർട്ട് അല്ല, ഫസ്റ്റ് ഫണ്ടമെന്റൽ റൈറ്റ്, ദാറ്റ് ഈസ് റൈറ്റ് ടു ഇക്വാലിറ്റി കഴിയുന്നു. രണ്ടാമത്തെ ഫണ്ടമെന്റൽ റൈറ്റ് റൈറ്റ് ടു ഫ്രീഡം ആണ്. റൈറ്റ് ടു ഫ്രീഡവുമായി ബന്ധപ്പെട്ട് ആർട്ടിക്കിൾ 19-22 ആണ് റൈറ്റ് ടു ഫ്രീഡവുമായി ബന്ധപ്പെട്ടുള്ള പ്രൊവിഷൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആർട്ടിക്കിൾ 19 പറയുന്നത് ആറ് ബേസിക് ഫ്രീഡത്തെ പറ്റിയാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. രണ്ടാമത്തത് ഫ്രീഡം ഓഫ് അസംബ്ലി, ദെൻ അസോസിയേഷൻ, മൂവ്മെന്റ്, റെസിഡൻസ്, പ്രൊഫഷൻ. ഓക്കെ, ഈ ആറ് ഫ്രീഡം ആണ് ആർട്ടിക്കിൾ 19 ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ദെൻ ആർട്ടിക്കിൾ 20 പറയുന്നത് പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് കൺവിക്ഷൻ ഓഫ് ഒഫൻസസ്. ഒരു ഇൻഡിവിജ്വലിനെ കുറ്റവാളിയായിട്ട് ചിത്രീകരിച്ചു കഴിഞ്ഞാൽ, ഒരു ഇൻഡിവിജ്വലിനെ അഗേൻസ്റ്റ് ആയിട്ട് കേസ് എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ റൈറ്റ്സ് ആണ് ആ ഇൻഡിവിജ്വലിനുള്ളത്, അതാണ് ആർട്ടിക്കിൾ 20 പറയുന്നത്. ദെൻ ആർട്ടിക്കിൾ 21 പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയാണ്. ആർട്ടിക്കിൾ 21 പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയാണ്. ദെൻ 86th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് പ്രകാരം ഒരു പ്രൊവിഷൻ പുതിയ ഫണ്ടമെന്റൽ റൈറ്റ് ആഡ് ചെയ്തിരുന്നു, അതാണ് 21A പറയുന്നത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ. ദെൻ ആർട്ടിക്കിൾ 22 പറയുന്നത് പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ ഇൻ സർട്ടൻ കേസസ്. സോ മുമ്പ് പറഞ്ഞ് കൺവിക്ഷനുമായി ബന്ധപ്പെട്ട് കേസെടുത്താൽ വരുന്ന പ്രൊവിഷൻസ് ആണ്, ഇവിടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രൊവിഷൻസ് ആണ് ആർട്ടിക്കിൾ 22 വരുന്നത്. ഓരോന്നായിട്ട് നോക്കാം. ആർട്ടിക്കിൾ 19 ഗ്യാരണ്ടീസ് 6 ബേസിക് ഫ്രീഡംസ്. ആറ് ബേസിക് ഫ്രീഡംസ് ആണ് വരുന്നത്. ഒന്നാമത്തെ ഫ്രീഡം, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. രണ്ടാമത്തത് ഫ്രീഡം ഓഫ് അസംബ്ലി, മീൻസ് അസംബിൾ പീസ്ഫുള്ളി വിത്തൗട്ട് ആംസ്. അസംബ്ലി ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും അസംബ്ലി ചെയ്യാമെന്നല്ല, അസംബ്ലി ചെയ്യുമ്പോൾ പീസ്ഫുള്ളി ആയിരിക്കണം, കയ്യിൽ വെപ്പണൊന്നും ഉണ്ടാകാൻ പാടില്ല, ആ രീതിയിലുള്ള അസംബ്ലി പോസിബിൾ ആണ്. ദെൻ തേർഡ് റൈറ്റ്, റൈറ്റ് ടു ഫോം അസോസിയേഷൻ ഓർ യൂണിയൻസ് ഓർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. 2013 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻക്ലൂഡ് ചെയ്തത്. സോ അസോസിയേഷൻസ് ഫോം ചെയ്യാം, യൂണിയൻ ഫോം ചെയ്യാം, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോം ചെയ്യാം, ഇതിനുള്ള പ്രൊവിഷൻ. ദെൻ റൈറ്റ് ടു മൂവ് ഫ്രീലി ത്രൂ ഔട്ട് ദി ടെറിട്ടറി ഓഫ് ഇന്ത്യ, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. ദെൻ റൈറ്റ് ടു റിസൈഡ് ആൻഡ് സെറ്റിൽ ഇൻ എനി പാർട്ട് ഓഫ് ഇന്ത്യൻ ടെറിട്ടറി, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും താമസിക്കുക, അവിടെ സെറ്റിൽ ചെയ്യുക, ട്രാവൽ ചെയ്യുക, ഇതിനൊക്കെയുള്ള അധികാരം ഇന്ത്യക്കാർക്കുണ്ട്. ആൻഡ് ഫൈനലി റൈറ്റ് ടു പ്രാക്ടീസ് എനി പ്രൊഫഷൻ ആൻഡ് ടു ക്യാരി ഓൺ എനി ഒക്യുപ്പേഷൻ, ട്രേഡ് ഓർ ബിസിനസ്. ഏത് പ്രൊഫഷനും നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മളുടെ ചോയ്സിലുള്ള ഏത് പ്രൊഫഷൻ വേണമെങ്കിലും നമുക്ക് പ്രാക്ടീസ് ചെയ്യാം, അതേപോലെ ഏത് ഒക്യുപ്പേഷൻ വേണമെങ്കിലും നമുക്ക് ഇരിക്കാം, ട്രേഡ് നടത്താം,
ലീഗലി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം. ഓക്കെ, ആ ലീഗലി എന്നുള്ള ടേം ഓർത്തേക്കണം. ലീഗലി ആയിട്ട് ഇതെല്ലാം ചെയ്യാനുള്ള അധികാരമുണ്ട്. വേറെ ഒരു എമർജൻസി വരുവാണ്, 144 പ്രഖ്യാപിക്കുകയാണ്, നിരോധനാജ്ഞ വരുവാണ്, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും ഈ റൈറ്റ്സ് ഒന്നും നിലനിൽക്കില്ല. അല്ലാത്ത സിറ്റുവേഷൻസിലെല്ലാം ഈ റൈറ്റ്സ്, 6 ബേസിക് റൈറ്റ്സും എല്ലാ ഇൻഡിവിജ്വൽസിനും ഉണ്ടായിരിക്കും. ഇനി ഒരു കാര്യം കൂടി, ഒറിജിനലി കോൺസ്റ്റിറ്റ്യൂഷനകത്ത് 7 ബേസിക് ഫ്രീഡംസ് ആണ് ഉണ്ടായിരുന്നത്. അതിനകത്ത് പ്രോപ്പർട്ടി കൈവശം വയ്ക്കാനുള്ള ഒരു അധികാരം കൂടി ഉണ്ടായിരുന്നു. അത് 44th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് പ്രകാരം 1978 റൈറ്റ് പ്രോപ്പർട്ടി എടുത്തു കളഞ്ഞപ്പോൾ അതോടൊപ്പം തന്നെ ഇതും എടുത്തു കളഞ്ഞു. ഓക്കെ, ഇപ്പൊ നോക്കുമ്പോൾ 6 ഫണ്ടമെന്റൽ ഫ്രീഡംസ് ആണ് നമുക്കുള്ളത്. രണ്ടാമത്തെ പ്രൊവിഷൻ, അതായത് ആർട്ടിക്കിൾ 20, പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് കൺവിക്ഷൻ ഓഫ് ഒഫൻസസ്. ഒരു ഇൻഡിവിജ്വലിനെ പ്രതി ചേർക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ റൈറ്റ്സ് ആണുള്ളത് നോക്കാം. കൺവിക്ഷൻ ഓഫ് ഒഫൻസ് വരുമ്പോൾ അവിടെ 3 ബേസിക് റൈറ്റ്സ് ആണ് എല്ലാ ഇൻഡിവിജ്വൽസിനും ഉള്ളത്. ഒന്നാമത്തെ റൈറ്റ്, നോ എക്സ്പോസ്ഡ് ഫാക്ടോ ലോ. എക്സ്പോസ്ഡ് ഫാക്ടോ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിയമത്തിന് മുൻകാല പ്രാബല്യം ഉണ്ടാവില്ല. അതായത് ഒരു നിയമം പാസ്സാക്കിയിട്ടുള്ളത് 2015 2015 ശേഷം മാത്രമേ ആ നിയമത്തിന്റെ പ്രൊവിഷൻസ് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ആൽക്കഹോൾ പ്രൊഹിബിഷൻ, ആൽക്കഹോൾ പ്രൊഹിബിറ്റ് ചെയ്യുന്നു, അങ്ങനെ ഒരു നിയമം പാസ്സാക്കുന്നു. 2020 പാസ്സാക്കിയത് വിചാരിക്കുക. നിയമം പാസ്സാക്കുന്നതിന് മുമ്പ് ആൽക്കഹോൾ വിറ്റു എന്നുള്ള കേസും പറഞ്ഞ് എന്നും പറഞ്ഞ് ആരെയും അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമില്ല. നിയമം എന്നാണോ പാസ്സാക്കുന്നത് അതിനുശേഷം മാത്രമേ നിയമത്തിന് പ്രാബല്യം ഉണ്ടാവുള്ളൂ. അതാണ് നോ എക്സ്പോസ്ഡ് ഫാക്ടോ ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ പ്രൊവിഷൻ, നോ ഡബിൾ ജിയോ പാടി. ഒരു കേസിൽ ഒരു തവണ മാത്രമേ ഒരു ഇൻഡിവിജ്വലിനെ ശിക്ഷിക്കാൻ പാടുള്ളൂ. ഓക്കെ, അതായത് ഒരു കേസ് എടുക്കുന്നു, ആ കേസ് പ്രകാരം ഒരു ഇൻഡിവിജ്വൽ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അയാൾക്ക് ഒരു എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ശിക്ഷ വന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് അതേ കേസ് പറഞ്ഞ് വീണ്ടും ഒരു ശിക്ഷ ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, ദെൻ റീസെന്റ്ലി സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ഉണ്ട്, ദിസ് പ്രൊവിഷൻ വിൽ നോട്ട് അപ്ലൈ ടു എവരി കേസസ്. അങ്ങനെ ഒരു പ്രൊവിഷൻ, അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് സുപ്രീം കോടതിയിൽ നിന്ന് വന്നിട്ടുണ്ട്. എല്ലായ്പ്പോഴും ഈ പറയുന്ന പ്രൊവിഷൻ അപ്ലൈ ചെയ്യപ്പെടില്ല. ഡബിൾ ജി ഒ പാടി ചില കേസുകളിൽ നമ്മൾ ഉപയോഗിച്ചെന്നിരിക്കും. അതിൻ്റെ കേസിൻ്റെ വ്യത്യസ്തത അനുസരിച്ചായിരിക്കും ഉണ്ടായിരിക്കാം സുപ്രീം കോടതി വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ദെൻ ലാസ്റ്റ്, നോ സെൽഫ് ഇൻക്രിമിനേഷൻ. സെൽഫ് ഇൻക്രിമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐ വിറ്റ്നസ് ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു വിറ്റ്നസ് ഇല്ലാതെ, മറ്റൊരു തെളിവുകളും ഇല്ലെങ്കിൽ നമ്മൾ ചെയ്തു എന്ന് പറയാനും നമ്മളൊരു കുറ്റം ചെയ്തു എന്ന് തെളിയിക്കാനും മറ്റൊരു സാക്ഷികളും ഇല്ലെങ്കിൽ ആ കേസ് തന്നെയില്ല. നിങ്ങളോട് സാക്ഷിയാകാൻ പറയാനുള്ള അധികാരം കുറ്റവാളിയോട് അല്ലെങ്കിൽ പ്രതി ചേർത്ത ആളിനോട് സാക്ഷിയാകാൻ പറയാനുള്ള അധികാരം പോലീസിനില്ല. അതാണ് നോ സെൽഫ് ഇൻക്രിമിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ്, നോ എക്സ്പോസ്ഡ് ഫാക്ടോ ലോ. ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ നിയമത്തിന്റെ പ്രാബല്യം ആ പാസ്സാക്കിയ ഡേറ്റിന് ശേഷം മാത്രമായിരിക്കും. അതിന് മുമ്പുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആ നിയമപ്രകാരം കേസെടുക്കാൻ സാധിക്കില്ല. രണ്ടാമതായിട്ട്, നോ ഡബിൾ ജിയോപാഡി. ഒരു കേസിന് ഒരു തവണയെ ശിക്ഷിക്കാൻ സാധിക്കുള്ളൂ, അതേ കേസിന് രണ്ട് തവണ ശിക്ഷിക്കുന്ന ഒരു പ്രൊവിഷനില്ല. മൂന്നാമതായിട്ട്, നോ സെൽഫ് ഇൻക്രിമിനേഷൻ. ഒരു തേർഡ് വിറ്റ്നസ് ഇല്ലാതെ, അല്ലെങ്കിൽ നമ്മൾ കുറ്റം ചെയ്തു എന്ന് പറയുന്നത് നമ്മൾ മാത്രമാണ്, മറ്റൊരാളും അതുമായി ബന്ധപ്പെട്ട് ഒരു തെളിവും തരുന്നില്ല, അല്ലെങ്കിൽ വേറൊരു എവിഡൻസും അതുമായി ബന്ധപ്പെട്ടില്ലെങ്കിൽ നിങ്ങളെ തന്നെ സാക്ഷിയാക്കാൻ പോലീസിന് സാധിക്കില്ല. അതാണ് നോ സെൽഫ് ഇൻക്രിമിനേഷൻ എന്ന് പറയുന്നത്. മറ്റൊരു പ്രതി ഇല്ലെങ്കിൽ അവിടെ കേസുമില്ല, മറ്റൊരു സാക്ഷി ഇല്ലെങ്കിൽ അവിടെ കേസുമില്ല. ദെൻ നെക്സ്റ്റ്, ഓക്കെ, ഒരു പ്രൊവിഷൻ മിസ് ചെയ്യാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയാണ്. റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി എന്ന് പറയുന്നത് പല റൈറ്റ്സ് ഉണ്ട് അതിനകത്ത്. വെറുതെ ജീവിക്കുകയല്ല, ലിബർട്ടിയോടും ഡിഗ്നിറ്റിയോടും കൂടി ജീവിക്കാനുള്ള അധികാരമാണ് ആർട്ടിക്കിൾ 21 നമുക്ക് തരുന്നത്. ബേസിക് റൈറ്റ്സ്, ജീവിക്കാനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 21 പറയുന്നത്. ഈ ജീവിക്കാനുള്ള അവകാശത്തിനകത്ത് ലിബർട്ടിയോട് കൂടി ജീവിക്കുക, ദെൻ റൈറ്റ് ടു പ്രൈവസി വരുന്നുണ്ട്, റൈറ്റ് ടു ഫുഡ് ആൻഡ് സേഫ്റ്റി വരുന്നുണ്ട്, റൈറ്റ് ടു ഷെൽട്ടർ വരുന്നുണ്ട്. അങ്ങനെ 35 ബേസിക് പ്രൊവിഷൻസ് ആണ് ഈ പറയുന്ന ആർട്ടിക്കിൾ 21 വരുന്നത്. ഓക്കെ, ടൈം ടു ടൈം സുപ്രീം കോടതി ഓരോ പുതിയ പ്രൊവിഷൻസും ആർട്ടിക്കിൾ 21 ആഡ് ചെയ്യാറുണ്ട്. ദെൻ ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആയിട്ടുള്ള പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറയുന്ന ടേം ഇൻട്രൊഡ്യൂസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടുള്ളത് ആർട്ടിക്കിൾ 21. അതായത് ലൈഫ് എടുത്തു കളയാനുള്ള അധികാരം ഇന്ത്യയിൽ ആർക്കും ഇല്ല, അൺലെസ് ദർ ഇസ് എ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. നിയമം പറയുന്ന ഒരു രീതിയുണ്ട്,
ആ പ്രൊസീജിയർ വെച്ചിട്ടല്ലാതെ ഒരു കാരണവശാലും ലൈഫ് എടുത്ത് കളയാൻ സാധിക്കില്ല. ആ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഐ പി സിയിലെ 302 വെച്ചിട്ടായിരിക്കും അപ്ലൈ ചെയ്യുക. ദെൻ പിന്നീട് 86th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് പ്രകാരം ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രൊവിഷൻ ആണ് Article 21A. Article 21A പറയുന്നത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആണ്, എഡ്യൂക്കേഷനുള്ള അവകാശം. ഇത് ഉദ്ദേശിക്കുന്നത് 6നും 14നും ഇടയിൽ പ്രായമുള്ള ഏതൊരു കുട്ടിക്കും എഡ്യൂക്കേഷനുള്ള അധികാരമുണ്ട്. ഓക്കെ, സോ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കണം, അത് ഗവൺമെന്റ് ഉത്തരവാദിത്തമാണെന്നാണ് Article 21 ക്ലിയർ ആയിട്ട് പറയുന്നത്. ദെൻ ഇത് ആഡ് ചെയ്തത് 86th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് പ്രകാരം 2002ലാണ്. മുമ്പ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് Article 45 ഭാഗമായിരുന്നു, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആയിരുന്നു. ഇപ്പോൾ 2002 അതിനെ ഫണ്ടമെന്റൽ റൈറ്റ് ആക്കി മാറ്റിയതാണ്. അതുകൊണ്ടാണ് 21A എന്ന് പറയുന്ന പുതിയ ആർട്ടിക്കിൾ ക്രിയേറ്റ് ചെയ്തത്. നെക്സ്റ്റ്, പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ, Article 22. ഓക്കെ, Article 22 പ്രകാരം ഒരു ഇൻഡിവിജ്വലിനെ അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് രണ്ട് ഐ മീൻ അദ്ദേഹത്തിന്റെ അവകാശങ്ങളെ രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്ന് രണ്ട് രീതിയിലുണ്ടാകാം, ഒന്ന് പണിറ്റീവ് ആകാം, മീൻസ് പണിഷ്മെന്റുമായി ബന്ധപ്പെട്ടത്, രണ്ടാമത്തത് പ്രിവെന്റീവ് ആകാം. അറസ്റ്റ് അല്ലെങ്കിൽ ഡിറ്റൻഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ പണിറ്റീവ് ആകാം അല്ലെങ്കിൽ പ്രിവെന്റീവ് ആകാം. പണിറ്റീവ് ആണെങ്കിൽ അല്ലെങ്കിൽ പണിഷ്മെന്റുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അവിടെ വരുന്ന പ്രൊവിഷൻസ് ഓർഡിനറി ലോയുമായി ബന്ധപ്പെട്ടാണ്. വേറസ് പ്രിവെന്റീവ് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രൊവിഷൻസ് എല്ലാം പ്രിവെന്റീവ് ഡിറ്റൻഷൻ ലോ ആയി ബന്ധപ്പെട്ടാണ്. ഇവിടെ രണ്ടിടത്തും ട്രീറ്റ്മെന്റ് ഡിഫറെന്റ് ആണ്. പ്രിവെന്റീവ് ഡിറ്റൻഷനെ പറ്റി നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ലോയെ പറ്റിയും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ പെനിറ്റീവ് ആണെങ്കിൽ, അതായത് പണിഷ്മെന്റുമായി ബന്ധപ്പെട്ടാണെങ്കിൽ, ക്രൈം അല്ലെങ്കിൽ ഒരു കുറ്റം ചെയ്തതിന് ശേഷമായിരിക്കും ആ ഇൻഡിവിജ്വലിനെ അറസ്റ്റ് ചെയ്യുന്നത്. വേറെ പ്രിവെന്റീവ് ഡിറ്റൻഷൻ ലോ ആണെങ്കിൽ അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ആ ഇൻഡിവിജ്വലിനെ അറസ്റ്റ് ചെയ്യുന്നത്. സോ ഇവിടെ രണ്ടിടത്തെയും പ്രൊവിഷൻസ് ഡിഫറെന്റ് ആണ്. ഓർഡിനറി ലോ ആണെങ്കിൽ Article 22 രണ്ട് പാർട്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം, ഓർഡിനറി ലോയും പ്രിവെന്റീവ് ഡിറ്റൻഷൻ ലോയും. ഓർഡിനറി ലോ ആണെങ്കിൽ ഫസ്റ്റ് കേസ് ഇസ് ദാറ്റ് റൈറ്റ് ടു ബി ഇൻഫോംഡ് ഓൺ ദി ഗ്രൗണ്ട് ഓഫ് അറസ്റ്റ്. എന്തിനാണ് ഇൻഡിവിജ്വൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതെന്ന് അറിയാനുള്ള അധികാരം അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്കുണ്ട്. ഒന്ന് റൈറ്റ് ടു ബി ഇൻഫോംഡ്, രണ്ടാമതായിട്ട് റൈറ്റ് ടു കൺസൾട്ട് ആൻഡ് ബി ഡിഫെൻഡഡ് ബൈ എ ലീഗൽ പ്രാക്ടീസർ. മീൻസ് ഒരു അഡ്വക്കേറ്റിനെ നിങ്ങൾക്ക് വിളിക്കാം, അഡ്വക്കേറ്റിൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയാം, അഡ്വക്കേറ്റിൻ്റെ നിയമസഹായം തേടാനുള്ള അധികാരമുണ്ട്. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് റീസൺ അറിയാനുള്ള അധികാരം, പോലീസുകാർ പറയാറുണ്ട് അവിടെ ചെന്നിട്ട് പറയാം, അങ്ങനെയല്ല, എന്താണ് ചെയ്തത്, എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നതെന്ന് അറിയാനുള്ള അധികാരം അറസ്റ്റ് ചെയ്യപ്പെട്ട ഇൻഡിവിജ്വലിനുണ്ട്. രണ്ടാമതായിട്ട് ലീഗൽ പ്രാക്ടീഷണറെ കൺസൾട്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. മൂന്നാമതായിട്ട് റൈറ്റ് ടു ബി പ്രൊഡ്യൂസ്ഡ് ബിഫോർ മജിസ്ട്രേറ്റ് വിത്തിൻ 24 hours. 24 മണിക്കൂർ അറസ്റ്റ് ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ ഒരു മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണം. അവിടെ ജേണി ടൈം കുറയ്ക്കണം, മീൻസ് ഒരുപാട് ദൂരം ഉണ്ടെങ്കിൽ ആ ജേണി ടൈം കുറച്ചിട്ട് 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുക എന്നുള്ളതാണ് പ്രൊവിഷൻ. ദെൻ 24 മണിക്കൂർ കഴിഞ്ഞിട്ട് റിലീസ് ചെയ്യാനുള്ള അധികാരവുമുണ്ട്. മജിസ്ട്രേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ 24 മണിക്കൂർ കഴിയുമ്പോൾ ആ ഡിറ്റൻഷൻ്റെ ടൈം പീരീഡ് ലാപ്സ് ആകുന്നു, 24 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ റിലീസ് ചെയ്തിരിക്കണം. ദീസ് ആർ ദി പ്രൊവിഷൻസ് അണ്ടർ ഓർഡിനറി ലോ. ഓക്കെ, ഓർഡിനറി ലോ പ്രകാരം നാല് ബേസിക് പ്രൊവിഷൻസ് ആണ് വരുന്നത്. ഒന്ന്, എന്തിനു വേണ്ടിയാണ് അറസ്റ്റ് ചെയ്തത്, ഗ്രൗണ്ട് ഓഫ് അറസ്റ്റ് അറിഞ്ഞ് നമ്മളെ അറിയിച്ചിരിക്കണം. രണ്ടാമതായിട്ട് ഒരു അഡ്വക്കേറ്റിനെ പ്രാക്ടീഷണറെ ലീഗൽ പ്രാക്ടീഷണറെ കാണാൻ ഐ മീൻ അവരോട് സംസാരിക്കാനുള്ള അധികാരമുണ്ട്. ദെൻ മൂന്നാമതായിട്ട് 24 മണിക്കൂറിനുള്ളിൽ ഒരു മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയിരിക്കണം. ദെൻ 24 മണിക്കൂർ കഴിയുകയാണെങ്കിൽ റിലീസ് ചെയ്യപ്പെടാനുള്ള അധികാരമുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത് പ്രിവെന്റീവ് ഡിറ്റൻഷൻ ലോയാണ്. രണ്ട് പാർട്ടാണെന്ന് പറഞ്ഞു Article 22. ഫസ്റ്റ് പാർട്ടാണ് പറഞ്ഞത് ഓർഡിനറി ലോ. ഇനി പ്രിവെന്റീവ് ഡിറ്റൻഷൻ ലോ ആണെങ്കിൽ പ്രിവെന്റീവ് ഡിറ്റൻഷന്റെ മാക്സിമം ടൈം പീരീഡ് എന്ന് പറയുന്നത് 3 മാസമാണ്. ഇനി 3 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റൻഷന് ഓട്ടോമാറ്റിക്കലി റിലീസ് ചെയ്യപ്പെടണം. ഇനി റിലീസ് ചെയ്യുന്നില്ലെങ്കിൽ ഒരു മജിസ്ട്രേറ്റ് അടങ്ങിയ ബോഡിയുടെ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ ആ 3 മാസം എന്നുള്ളത് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാം. അത് വീണ്ടും വീണ്ടും എത്ര ടൈം വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യാം. ആൻഡ് റീസൺ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ് അറസ്റ്റ് ചെയ്തതെന്ന് പറയുന്നത് ഇൻഡിവിജ്വലിനെ അറിയിക്കണം. ഇനി അത് നാഷണൽ സെക്യൂരിറ്റി അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ അറിയിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ലെറ്റ് മീ റിപ്പീറ്റ്. പ്രിവെന്റീവ് ഡിറ്റൻഷൻ ലോ ആണെങ്കിൽ ടൈം പീരീഡ് എന്ന് പറയുന്നത്
ഓർഡിനറി ലോയിൽ 24 മണിക്കൂറാണ് പറഞ്ഞെങ്കിൽ പ്രിവെന്റീവ് ഡിറ്റൻഷൻ ലോയിൽ 3 മാസമാണ് ടൈം പീരീഡ്. ഈ 3 മാസം കഴിയുമ്പോൾ ഒരു മജിസ്ട്രേറ്റ് അടങ്ങിയ ഒരു ബോഡിക്ക് ഈ പറയുന്ന ടൈം പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്യാം, വീണ്ടും ഒരു 3 മാസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ ഒരു ബോഡി റെക്കമെൻഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ, എക്സ്റ്റെൻഷൻ പോസിബിൾ ആണ്. ദെൻ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഇൻഡിവിജ്വലെ പ്രിവെന്റീവ് ഡിറ്റൻഷൻ ലോ പ്രകാരം അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്തിനു വേണ്ടിയാണ് അറസ്റ്റ് ചെയ്തതെന്ന് ആ ഇൻഡിവിജ്വലിനോട് പറയണം. ഇനി ആ ഇഷ്യൂ, ആ ഇഷ്യൂ എന്ന് പറയുന്നത് നാഷണൽ സെക്യൂരിറ്റിയെ അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണെങ്കിൽ പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, ദിസ് ആർ ദി ഗ്രൗണ്ട്സ്. പ്രിവെന്റീവ് ഡിറ്റൻഷൻ വരുമ്പോൾ ഇഷ്യൂ അതാണ്. ഒരുപാട് ഹ്യൂമൻ റൈറ്റ് ആക്ടിവിസ്റ്റ് ഇതിനെഗേൻസ്റ്റായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് റീസൺ എന്നറിയാതെ ആയിരിക്കും പലപ്പോഴും പോലീസ് അറസ്റ്റ് ചെയ്യുന്നതും അദ്ദേഹത്തെ ഡീറ്റെയിൻ ചെയ്യുന്നതും. ഓക്കെ, സോ ദിസ് ആർ ദി 2 പ്രൊവിഷൻസ് അണ്ടർ ആർട്ടിക്കിൾ 22. ഇത്രയും കാര്യങ്ങളാണ് ഫ്രീഡവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ടത്. ഫ്രീഡത്തിൻ്റെ ആർട്ടിക്കിൾസ് വരുന്നത് ആർട്ടിക്കിൾ 19 തൊട്ട് ആർട്ടിക്കിൾ 22 വരെയാണ്. ആർട്ടിക്കിൾ 19 പറയുന്നത് 6 ബേസിക് ഫ്രീഡംസ് ആണ്. ആർട്ടിക്കിൾ 22 പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് കൺവിക്ഷൻ ഓഫ് ഒഫൻസസ്. മൂന്നാമതായിട്ട് പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. നാലാമതായിട്ട് റൈറ്റ് ടു എലമെന്ററി എഡ്യൂക്കേഷൻ അണ്ടർ ആർട്ടിക്കിൾ 21A. അഞ്ചാമത്തെ പ്രൊവിഷൻ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ. ഇത്രയും പ്രൊവിഷൻസ് ആണ് ഫ്രീഡവുമായി ബന്ധപ്പെട്ട് അറിയേണ്ടത്. മൂന്നാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി, സോറി ഫണ്ടമെന്റൽ റൈറ്റ്, ഈസ് റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. എക്സ്പ്ലോയിറ്റേഷൻ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള രണ്ട് റൈറ്റ്സ് ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്നത്, ആർട്ടിക്കിൾ 23 and 24. നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 23 പറയുന്നത് പ്രൊഹിബിഷൻ ഓഫ് ട്രാഫിക് എമം ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ഫോഴ്സ്ഡ് ലേബർ ആണ്. രണ്ടാമതായിട്ട് ആർട്ടിക്കിൾ 24 പറയുന്നത് പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻ ഇൻ ഫാക്ടറീസ് ആൻഡ് സോൺ. ഒന്നാമത്തെ ആർട്ടിക്കിളിനെ ഡീറ്റെയിൽ ചെയ്ത് നോക്കാം. ആർട്ടിക്കിൾ 23 പ്രൊഹിബിഷൻ ഓഫ് ട്രാഫിക് എമംഗ് ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ഫോഴ്സ്ഡ് ലേബർ. രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് വരുന്നത്, ട്രാഫിക്കും ട്രാഫിക് എമംഗ് ഹ്യൂമൻ ബീയിങ്സും അതേപോലെ ഫോഴ്സ്ഡ് ലേബറും പ്രൊഹിബിറ്റ് ചെയ്യുന്നു. അതിൽ ഒന്നാമത്തത് ട്രാഫിക്കിംഗ് എമംഗ് ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് രീതിയിലാകാം. ഒന്നാമത്തത് സെല്ലിംഗ് ആൻഡ് ബൈയിങ് ഓഫ് മെൻ വിമൻ ആൻഡ് ചിൽഡ്രൻ. ഗുഡ്സ് പോലെ വിൽപ്പനയ്ക്കായിട്ട് വാങ്ങുക അല്ലെങ്കിൽ വിൽക്കുക, മെന്നിനെ വിമനെ ചിൽഡ്രൻ, ഇവരെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് ബാൻ ചെയ്തിട്ടുണ്ട്. രണ്ടാമതായിട്ട് ഇമ്മോറൽ ട്രാഫിക് ഇൻ വിമൻ ആൻഡ് ചിൽഡ്രൻ ഇൻക്ലൂഡിംഗ് പ്രോസ്റ്റിറ്റ്യൂഷൻ. പ്രോസ്റ്റിറ്റ്യൂഷൻ ആയാലും ഇമ്മോറൽ ട്രാഫിക് ആയാലും ബാൻ ചെയ്തിട്ടുണ്ട് ആർട്ടിക്കിൾ 23 പ്രകാരം. ദെൻ ദേവദാസി സിസ്റ്റം, മുമ്പ് ഉണ്ടായിരുന്ന ദേവദാസി സിസ്റ്റം ബാൻ ചെയ്യുന്നു. അതേപോലെ സ്ലേവറി ബാൻ ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 23 പ്രകാരം ബാൻ ചെയ്തിട്ടുള്ളത്. ദെൻ ആർട്ടിക്കിൾ 23 രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഫോഴ്സ്ഡ് ലേബർ ബാൻ ചെയ്യുന്നു. ഫോഴ്സ്ഡ് ലേബർ എന്ന് പറഞ്ഞാൽ ബേഗാറാണ്. ബേഗാർ എന്ന് പറയുമ്പോൾ കമ്പൽസറി വർക്ക് ചെയ്യിപ്പിക്കുന്നു വിത്തൗട്ട് എനി റെമ്യൂണറേഷൻ. അഡിക്വേറ്റ് റെമ്യൂണറേഷൻ കൊടുക്കാതെ നിർബന്ധിച്ച് പണിയെടുപ്പിക്കുന്ന ഒരു മെത്തേഡാണ് ബേഗാർ. ഫോഴ്സ്ഡ് ലേബർ എന്ന് പറയും, ഒരു ബോണ്ടഡ് ലേബർ എന്ന് പറയും. അത്തരത്തിലുള്ള സിസ്റ്റം ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. സോ ആർട്ടിക്കിൾ 23 രണ്ട് പ്രൊവിഷൻസ് ആണ് വരുന്നത്. ഒന്നാമത്തെ പ്രൊവിഷൻ ട്രാഫിക്കിംഗ് ബാൻ ചെയ്യുന്നു. ട്രാഫിക്കിംഗ് എന്ന് പറയുമ്പോൾ സെല്ലിംഗ് ആൻഡ് ബൈയിങ് ആകാം, ഇമ്മോറൽ ട്രാഫിക്കിംഗ് ആകാം, ദെൻ ദേവദാസി സിസ്റ്റം ആകാം, അതേപോലെ സ്ലേവറി ആകാം. ദെൻ രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഫോഴ്സ്ഡ് ലേബർ ആണ്, ഒരു ബോണ്ടഡ് ലേബർ, നിർബന്ധിച്ച് ജോലി ചെയ്യിപ്പിക്കുന്ന പ്രക്രിയ, അതും ബാൻ ചെയ്തിട്ടുണ്ട് ആർട്ടിക്കിൾ 23. നെക്സ്റ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷനിലെ രണ്ടാമത്തെ ആർട്ടിക്കിൾ ആർട്ടിക്കിൾ 24 ആണ്, പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻ ഇൻ ഫാക്ടറീസ്. ഫാക്ടറീസിൽ കുട്ടികളെ ജോലി ചെയ്യിപ്പിക്കാൻ പാടില്ല. സോറി, ഫാക്ടറീസിൽ ജോലി ചെയ്യിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഓർക്കേണ്ടത് എല്ലാ രീതിയിലുമുള്ള കംപ്ലീറ്റ് ചൈൽഡ് ലേബർ ബാൻ ഒന്നുമല്ല. ഇവിടെ ഹസാർഡസ് ആയിട്ടുള്ള ഫാക്ടറീസ് അല്ലെങ്കിൽ ഹസാർഡസ് ആയിട്ടുള്ള മൈൻ അല്ലെങ്കിൽ ഹസാർഡസ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ സൈറ്റ്സ്, റെയിൽവേസ്, അങ്ങനെയുള്ള ഒരു ഒരു സ്ഥലത്തും ഒരു കാരണവശാലും 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ വർക്ക് ചെയ്യിപ്പിക്കാൻ പാടില്ല എന്നാണ് ഈ പ്രൊവിഷൻ പറയുന്നത്. ഇതൊരു കംപ്ലീറ്റ് ബാൻ അല്ല, ആ രീതിയിൽ തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, ഹാംലെസ് ആയിട്ടുള്ള ഏരിയകളിൽ വർക്ക് ചെയ്യാം എന്നും അതിന് മീനിങ് ഉണ്ട്. നെക്സ്റ്റ് ഇസ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. അടുത്ത റൈറ്റ് ആണ് ആർട്ടിക്കിൾ 25 to 28. റൈറ്റ് ഫ്രീഡം ഓഫ് റിലീജിയനുമായി ബന്ധപ്പെട്ട് ആർട്ടിക്കിൾ 23, 25 പറയുന്നത് ഫ്രീഡം ഓഫ് കൺസെൻസ് ആൻഡ് ഫ്രീഡം ഓഫ് ഫ്രീ പ്രൊഫഷൻ പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് എനി റിലീജിയൻ. കൺസെൻസും ദെൻ പ്രൊഫസ് ചെയ്യാനും പ്രൊപ്പഗേറ്റ് ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനുമുള്ള അധികാരം ഏത് റിലീജിയൻ വേണമെങ്കിലും.
രണ്ടാമതായിട്ട് ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫേഴ്സ്, റിലീജിയസ് റിലീജിയനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാനുള്ള അധികാരം. ദെൻ ഫ്രീഡം ഫ്രം പേയ്മെന്റ് ഓഫ് ടാക്സസ്. റിലീജിയൻ പ്രൊമോട്ട് ചെയ്തു എന്നുള്ള പേരിൽ ഒരു കാരണവശാലും സ്റ്റേറ്റ് ടാക്സ് ഇമ്പോസ് ചെയ്യില്ല, അങ്ങനെ ടാക്സ് ഇമ്പോസ് ചെയ്യാൻ പാടില്ല എന്നാണ് ആർട്ടിക്കിൾ 27 പറയുന്നത്. 28 പറയുന്നത് ഫ്രീഡം ഫ്രം അറ്റൻഡിങ് റിലീജിയസ് ഇൻസ്ട്രക്ഷൻ ഓർ വർക്ക്ഷോപ്പ് ഇൻ സർട്ടൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വർക്ക്ഷോപ്പും അതേപോലെ റിലീജിയസ് ഇൻസ്ട്രക്ഷൻ നടത്തുന്ന കാര്യങ്ങളും പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് അറ്റൻഡ് ചെയ്യാതിരിക്കാനുള്ള അധികാരമാണ് ആർട്ടിക്കിൾ 28 പറയുന്നത്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യം ആർട്ടിക്കിൾ 25 പറയുന്നത് 4 ബേസിക് തിങ്സ് ആണ്. ഒന്ന് ഫ്രീഡം ടു കൺസേൺസ്, മീൻസ് ഇന്നർ ഫ്രീഡം ഓഫ് അൻ ഇൻഡിവിജ്വൽ ടു മൗൾഡ് ഹിസ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ഓർ ക്രിയേറ്റർ ഇൻ വാട്ട് എവർ വേ ഹി ഡിസൈഡ്സ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ദൈവികമായിട്ടുള്ള ദൈവവിശ്വാസമായാലും ഏതെങ്കിലും ഒരു ക്രീച്ചറിനെ വർഷിപ്പ് ചെയ്യുന്നതായാലും അതെല്ലാം നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാനുള്ള അധികാരമാണ് ഫ്രീഡം ഓഫ് കൺസെൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമതായിട്ട് റൈറ്റ് ടു പ്രൊഫസ്, മീൻസ് ഡിക്ലറേഷൻ ഓഫ് വൺസ് റിലീജിയസ് ബിലീഫ് ആൻഡ് ഫെയ്ത്ത് ഓപ്പൺലി ആൻഡ് ഫ്രീലി. നമുക്ക് നമ്മുടെ റിലീജിയസ് ബിലീഫ് ഇന്നതാണ് എന്ന് ആരോട് വേണമെങ്കിലും പറയാം, അങ്ങനെ ഓപ്പണായിട്ട് പറയാനുള്ള അധികാരം. ദെൻ റൈറ്റ് ടു പ്രാക്ടീസ് റിലീജിയസ് വേർഷിപ്പോ റിച്വൽസോ സെറിമണീസോ അല്ലെങ്കിൽ എക്സിബിഷൻ ഓഫ് ബിലീഫ് അല്ലെങ്കിൽ ഐഡിയാസ് ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ആൻഡ് ഫൈനലി റൈറ്റ് ടു പ്രൊപ്പഗേറ്റ്, നമ്മളുടെ ഐഡിയാസ് മറ്റൊരാളിലേക്ക് പകർന്നു നൽകുക, റിലീജിയസ് ബിലീഫ് എക്സ്പ്രസ് ചെയ്യുക, മറ്റുള്ളവർക്ക് പറഞ്ഞു മനസ്സിലാക്കുക, ഇതിനൊക്കെയുള്ള അധികാരമുണ്ട്. അവിടെ ഒന്നും ഒരു ഫോഴ്സ്ഡ് കൺവെർഷനുള്ള അധികാരം ഇല്ല. ഓക്കെ, നമ്മൾ പറയുന്ന നമ്മുടെ ബിലീഫ് ഐഡിയാസ് എല്ലാം മറ്റൊരാൾ ഇൻഡിവിജ്വലിനോട് പറഞ്ഞു കൊടുക്കാം, അയാളെ അറിയിക്കാം, അങ്ങനെയുള്ള റൈറ്റ്സ് എല്ലാം ഉണ്ട്. ഒരിക്കലും ഫോഴ്സ്ഡ് കൺവെർഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനുള്ള അധികാരമില്ല. ഇതാണ് ആർട്ടിക്കിൾ 25 പറയുന്നത്. ആർട്ടിക്കിൾ 26 പറയുന്നത് റൈറ്റ് ടു മാനേജ് റിലീജിയസ് അഫേഴ്സ്. റിലീജിയസ് അഫേഴ്സ് അതുമായി ബന്ധപ്പെട്ട് 4 ബേസിക് റൈറ്റ്സ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒന്ന്, റൈറ്റ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് മെയിൻറ്റെയിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ പർപ്പസസ്. റിലീജിയസ് പർപ്പസിന് വേണ്ടിയോ അല്ലെങ്കിൽ ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയോ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാം, അത് മാനേജ് ചെയ്യാം. രണ്ടാമതായിട്ട് റൈറ്റ് ടു മാനേജ് ഇറ്റ്സ് ഓൺ അഫേഴ്സ് ഇൻ മാറ്റേഴ്സ് ഓഫ് റിലീജിയൻ. റിലീജിയനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്വന്തമായിട്ട് മാനേജ് ചെയ്യാനുള്ള അധികാരം. ദെൻ റൈറ്റ് ടു ഓൺ ആൻഡ് അക്വയർ മൂവബിൾ ഓർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. റിലീജിയൻ എന്നുള്ള ബേസിൽ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് മൂവബിൾ പ്രോപ്പർട്ടിയോ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയോ വാങ്ങാനുള്ള അധികാരമുണ്ട്. ദെൻ റൈറ്റ് ടു അഡ്മിനിസ്റ്റർ സച്ച് പ്രോപ്പർട്ടി ഇൻ അക്കോർഡൻസ് വിത്ത് ലോ. നിയമപരമായിട്ട് ഈ മേടിച്ച പ്രോപ്പർട്ടീസ് എല്ലാം നമുക്ക് തന്നെ അഡ്മിനിസ്റ്റർ ചെയ്യാം. സോ നമ്മൾ പറഞ്ഞത് ഫ്രീഡം ഓഫ് റിലീജിയസ് അഫേഴ്സ് എന്ന് പറയുന്ന കണ്ടീഷനുമായി ബന്ധപ്പെട്ട് ഓർക്കേണ്ടത് നമുക്ക് നമ്മളുടേതായ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റിലീജിയസ് ആയിട്ട് അല്ലെങ്കിൽ ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഈ സ്റ്റാർട്ട് ചെയ്ത റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നമ്മളുടെ റിലീജിയനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്താനുള്ള അധികാരമുണ്ട്. ദെൻ അതുമായി ബന്ധപ്പെട്ട് പ്രോപ്പർട്ടി മേടിക്കാനുള്ള അധികാരമുണ്ട്, മൂവബിൾ ആകാം ഇമ്മൂവബിൾ ആകാം. ദെൻ ഈ പ്രോപ്പർട്ടി മാനേജ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇതെല്ലാം ആർട്ടിക്കിൾ 26 പറയുന്നുണ്ട്. ദെൻ ഇവിടെ ഓർക്കേണ്ടത് ആർട്ടിക്കിൾ 25 ഇൻഡിവിജ്വൽസിന്റെ റൈറ്റ്സ് ആണ് പറഞ്ഞിരുന്നെങ്കിൽ ആർട്ടിക്കിൾ 26 പറയുന്നത് റിലീജിയസ് ഡൊമിനേഷന്റെ അല്ലെങ്കിൽ ഡിനോമിനേഷന്റെ ഒരു കളക്റ്റീവ് ഫ്രീഡമാണ്. ഓക്കെ, ഒരു ഗ്രൂപ്പിങ്ങിനുള്ള അധികാരം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യുക എന്നുള്ള കൺസെപ്റ്റിലാണ് ആർട്ടിക്കിൾ 26 വരുന്നത്. ദെൻ ആർട്ടിക്കിൾ 27 ഫ്രീഡം ഫ്രം ടാക്സേഷൻ ഫോർ പ്രൊമോഷൻ ഓഫ് റിലീജിയൻ. റിലീജിയൻ പ്രൊമോട്ട് ചെയ്തു എന്നുള്ള കാര്യം കൊണ്ട് ഒരു കാരണവശാലും ടാക്സ് ഉണ്ടാകാൻ പാടില്ല, ടാക്സ് ഇമ്മ്യൂൺ ആയിരിക്കും റിലീജിയൻ എന്നുള്ള കൺസെപ്റ്റാണ്. ഇതിനുള്ള പ്രധാന റീസൺ ദി സ്റ്റേറ്റ് ഷുഡ് നോട്ട് സ്പെൻഡ് പബ്ലിക് മണി കളക്റ്റഡ് ബൈ വേ ഓഫ് ടാക്സ് ഫോർ ദി പ്രൊമോഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് എ പർട്ടിക്കുലർ റിലീജിയൻ. ബിക്കോസ് റിലീജിയൻ പ്രൊമോട്ട് ചെയ്തു, അതിൻ്റെ പേരിൽ നമ്മൾ ടാക്സ് മേടിക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് ആ എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് സ്റ്റേറ്റിന് അവരോട് ഒബ്ലിഗേഷൻ ഉണ്ടാവും. അത്തരത്തിലുള്ള ഒബ്ലിഗേഷൻ ക്രിയേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് പ്രധാനമായിട്ടും റിലീജിയസ് പ്രൊമോഷന് ടാക്സ് ഈടാക്കാത്തത്. പക്ഷേ അവിടെ ഓർക്കേണ്ടത് ടാക്സ് ആണ് ഈടാക്കാത്തത്, ഫീ ഇമ്പോസ് ചെയ്യാം. തമ്മിൽ വ്യത്യാസമുണ്ട്, ടാക്സ് ഇമ്പോസ് ചെയ്യുന്നില്ല, വേറാസ് ഫീ ഇമ്പോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആർട്ടിക്കിൾ 27 ആക്ച്വലി ലേസ് ഡൗൺ ചെയ്യുന്നത് നോ പേഴ്സൺ ഷാൽ ബി കമ്പൽഡ് ടു പേ ടാക്സ് ഫോർ ദി പ്രൊമോഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് എനി റിലീജിയൻ ഓർ റിലീജിയസ് ഡിനോമിനേഷൻ.
സോ റിലീജിയനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിനോ റിലീജിയസ് അഫയേഴ്സ് നടത്തുന്നതിനോ ഒരു കാരണവശാലും ഫീ ടാക്സ് ഇമ്പോസ് ചെയ്യാൻ പാടില്ല എന്നാണ്. ഓക്കെ, ടാക്സ് ആണ് ഇമ്പോസ് ചെയ്യാൻ പാടില്ലാത്തത്. വേറസ് ഫീസ് ഇമ്പോസ് ചെയ്യാം, പലതരത്തിലുള്ള ഫീയും ഇമ്പോസ് ചെയ്യാറുണ്ട് സ്റ്റേറ്റ്. ദെൻ ഈ ടാക്സ് ഇങ്ങനെ കളക്ട് ചെയ്യുവാണെങ്കിൽ സ്റ്റേറ്റിന് സ്റ്റേറ്റ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഷുഡ് നോട്ട് സ്പെൻഡ് ദി പബ്ലിക് മണി കളക്റ്റഡ് ബൈ വേ ഓഫ് ടാക്സ് ഫോർ പ്രൊമോഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് എ പർട്ടിക്കുലർ റിലീജിയൻ. രണ്ട് ആസ്പെക്ട് വരുന്നുണ്ട്. ഇത്തരത്തിൽ റിലീജിയസ് ആയിട്ടുള്ള ഗ്യാതറിങ്സിന് എമൗണ്ട് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ എമൗണ്ട് മേടിക്കുവാണെങ്കിൽ, ടാക്സ് മേടിക്കുവാണെങ്കിൽ അവർക്കൊരു ഒബ്ലിഗേഷൻ ഉണ്ടാവും. അത്തരത്തിലുള്ള ഒബ്ലിഗേഷൻ വന്നു കഴിഞ്ഞാൽ പ്രൊമോഷന് വേണ്ടി ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അത്തരത്തിലുള്ള ഒരു ആക്ട് ഉണ്ടാകാതിരിക്കാനാണ് ഇനി ശരി റിലീജിയസ് അഫയേഴ്സിൽ നിന്നും ഒരു സെക്യുലർ കൺട്രി ആയതുകൊണ്ട് തന്നെ റിലീജിയസ് അഫയേഴ്സിൽ ടാക്സ് ഇമ്പോസ് ചെയ്യണ്ട എന്ന് തീരുമാനിച്ചത്. ദെൻ നെക്സ്റ്റ് ഇസ് ആർട്ടിക്കിൾ 28, റിലീജിയനുമായി ബന്ധപ്പെട്ട അവസാനത്തെ ആർട്ടിക്കിൾ. ഫ്രീഡം, സോറി, നമ്മളിപ്പോ 21 ഓക്കെ, ആർട്ടിക്കിൾ 28 പറയുന്നത് റിലീജിയസ് ഇൻസ്ട്രക്ഷൻ, ഫ്രീഡം ഫ്രം റിലീജിയസ് ഇൻസ്ട്രക്ഷൻ ഇൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതിൻ്റെ പെർവ്യൂവിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓൺലി മെയിൻറ്റെയിൻഡ് ബൈ സ്റ്റേറ്റ്, സ്റ്റേറ്റ് കംപ്ലീറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. രണ്ടാമതായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ അഡ്മിനിസ്ട്രേറ്റ് ബൈ ദി സ്റ്റേറ്റ് ബട്ട് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ആൻ എൻഡോമെൻ്റ് ഓർ ട്രസ്റ്റ്. ഒരു ട്രസ്റ്റിൻ്റെ കീഴിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ട്രസ്റ്റിൻ്റെ കീഴിൽ ക്രിയേറ്റ് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷനാണ്, പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് സ്റ്റേറ്റ് ആണ്. മൂന്നാമതായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ്ഡ് ബൈ സ്റ്റേറ്റ്, സ്റ്റേറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്ത, സ്റ്റേറ്റ് ആയിട്ട് ഇന്ന ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട് എന്നുള്ള രീതിയിൽ റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ആൻഡ് റിസീവിങ് എയ്ഡ് ഫ്രം സെൻറ്റർ, സ്റ്റേറ്റുകളിൽ നിന്നും എയ്ഡ് കിട്ടുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നാല് തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് പറഞ്ഞത്. ഒന്നാമത്തത് മെയിൻറ്റെയിൻ, സ്റ്റേറ്റ് കംപ്ലീറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്. രണ്ടാമതായിട്ട് സ്റ്റേറ്റ് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന എന്നാൽ ചില ട്രസ്റ്റുകളുടെ കീഴിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ്. മൂന്നാമതായിട്ട് സ്റ്റേറ്റ് റെക്കഗ്നൈസ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നാലാമതായിട്ട് സ്റ്റേറ്റിൻ്റെ എയ്ഡോടുകൂടി വർക്ക് ചെയ്യുന്ന, എയ്ഡഡ് സ്കൂൾസ് എന്നൊക്കെ പറയില്ലേ, എയ്ഡോടുകൂടി വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇവിടെ ഒന്നാമത്തെ കേസ്, അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓൺലി മെയിൻറ്റെയിൻഡ് ബൈ സ്റ്റേറ്റ് ആണെങ്കിൽ അത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് ഒരു കാരണവശാലും റിലീജിയസ് പ്രാക്ടീസോ റിലീജിയസ് അഫയേഴ്സോ റിലീജിയസ് ഇൻസ്ട്രക്ഷൻസോ കൊടുക്കാൻ പാടില്ല. രണ്ടാമത്തെ കേസാണെങ്കിൽ റിലീജിയൻ, അതായത് രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഒരു എൻഡോമെൻ്റോ ഒരു ട്രസ്റ്റോ പ്രകാരം ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനാണ്, പക്ഷേ അതിന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടുണ്ട്. അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ റിലീജിയസ് വെർഷിപ്പോ റിലീജിയസ് പ്രൊമോഷനോ ആകാം, കുഴപ്പമില്ല. മൂന്നാമത്തെയും നാലാമത്തെയും, അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ്ഡ് ബൈ സ്റ്റേറ്റോ അല്ലെങ്കിൽ ഗവൺമെൻറ് എയ്ഡഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസോ ആണെങ്കിൽ, അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഗവൺമെൻറ്റിൻ്റെ പെർമിഷനോടുകൂടി അല്ലെങ്കിൽ വോളണ്ടറി ആയിട്ട് ടൈം ടു ടൈമിൽ ഗവൺമെൻറ്റിൻ്റെ പെർമിഷനോടുകൂടി മാത്രമേ ഇത്തരത്തിലുള്ള ആക്ട് പെർമിറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ദിസ് ആർ ദി ഗ്രൗണ്ട്സ്. ആർട്ടിക്കിൾ 28 പറയുന്ന ഗ്രൗണ്ട്സ് ഇതെല്ലാമാണ്. സോ നമ്മൾ ഇപ്പോൾ പറഞ്ഞു നിർത്തിയത് ആർട്ടിക്കിൾ 25-28 ആണ്, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. നാല് ബേസിക് റൈറ്റ്സ് ആണ് വരുന്നത്. ഒന്ന്, ഫ്രീഡം ടു പ്രൊഫസ് പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പോഗേറ്റ് ഇൻ റിലീജിയൻ. രണ്ട്, ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫയേഴ്സ്. ദെൻ മൂന്നാമതായിട്ട് ആർട്ടിക്കിൾ 27 പറഞ്ഞത് ഫ്രീഡം ഫ്രം പേയ്മെന്റ് ഓഫ് ടാക്സസ്. നാലാമതായിട്ട് ഫ്രീഡം ഫ്രം അറ്റൻഡിങ് റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ്, റിലീജിയസ് ഇൻസ്ട്രക്ഷൻ അറ്റൻഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന ഫ്രീഡംസ്. നെക്സ്റ്റ് റൈറ്റ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്സ് ആണ്, ആർട്ടിക്കിൾ 29 and 30. രണ്ട് റൈറ്റ്സ് ആണ് അവിടെ വരുന്നത്. ആർട്ടിക്കിൾ 29 പ്രകാരം പ്രൊട്ടക്ഷൻ ഓഫ് ലാംഗ്വേജ് സ്ക്രിപ്റ്റ് ആൻഡ് കൾച്ചർ ഓഫ് മൈനോറിറ്റീസ്. ഇത് മൈനോറിറ്റി റൈറ്റ്സ് ആണ്. മൈനോറിറ്റീസിൻ്റെ ലാംഗ്വേജ്, അവരുടെ സ്ക്രിപ്റ്റ്, അവരുടെ കൾച്ചർ, ഇത് പ്രൊട്ടക്ട് ചെയ്യാനുള്ള അധികാരം. ദെൻ ആർട്ടിക്കിൾ 30 പറയുന്നത് റൈറ്റ് ഓഫ് മൈനോറിറ്റീസ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാനും അത് അഡ്മിനിസ്റ്റർ ചെയ്യാനുമുള്ള മൈനോറിറ്റീസിൻ്റെ അധികാരമാണ് ആർട്ടിക്കിൾ 30 പറയുന്നത്. നോക്കാം ഓരോന്നായിട്ട്. ആദ്യം ആർട്ടിക്കിൾ 29, മൈനോറിറ്റീസ് ഓഫ് പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ്.
മൂന്ന് ബേസിക് റൈറ്റ്സ് ആണ് ആർട്ടിക്കിൾ 29 പ്രകാരം മൈനോറിറ്റീസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്നാമത്തത്, ഒരു ഡിസ്റ്റിങ്ക്ട് ലാംഗ്വേജ് അവർക്കുണ്ടെങ്കിൽ ആ ലാംഗ്വേജ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി സ്റ്റേറ്റ് മാക്സിമം സപ്പോർട്ട് ചെയ്യണം. ഓക്കെ. രണ്ടാമതായിട്ട്, അവരുടേതായ സ്ക്രിപ്റ്റോ റെലിക്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, താളിയോല ഗ്രന്ഥങ്ങളോ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രിസർവ് ചെയ്യാനുണ്ടെങ്കിൽ ആ പ്രിസർവേഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സപ്പോർട്ടും ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യണം. മൂന്നാമതായിട്ട്, അവരുടെ കൾച്ചർ, അവർ ഫോളോ ചെയ്യുന്ന കൾച്ചറോ അവരുടെ ട്രഡീഷൻസോ അത് പ്രിസർവ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസും ഗവൺമെന്റ് ചെയ്തിരിക്കണം. ഈ മൂന്ന് കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 29 ഇൻക്ലൂഡ് ചെയ്യുന്നത്. ലെറ്റ് മി റിപ്പീറ്റ്, ഒരു ഡിസ്റ്റിങ്ക്ട് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ അത് പ്രിസർവ് ചെയ്യുക, ഒരു സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ അത് പ്രിസർവ് ചെയ്യുക, ഒരു കൾച്ചർ ഉണ്ടെങ്കിൽ അത് കൺസേർവ് ചെയ്യുക. ഇതിനൊക്കെയുള്ള റൈറ്റ്സ് ആണ് ആർട്ടിക്കിൾ 29 പറയുന്നത്. വേറസ് ആർട്ടിക്കിൾ 30 എടുക്കുകയാണെങ്കിൽ, 30 കൊടുക്കുന്നത് മൈനോറിറ്റീസിന് ചില സ്പെഷ്യൽ റൈറ്റ്സ് ആണ്. ഫസ്റ്റ് റൈറ്റ് എന്ന് പറയുന്നത്, ഓൾ മൈനോറിറ്റീസ് ഹാവ് ദി റൈറ്റ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അവർക്ക് ഇഷ്ടമുള്ള, അവരുടെ ചോയ്സോട് കൂടിയുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാനും അത് അഡ്മിനിസ്റ്റർ ചെയ്യാനുമുള്ള അധികാരം മൈനോറിറ്റീസിനുണ്ട്. ദെൻ ഏതെങ്കിലും കേസിൽ മൈനോറിറ്റി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേറ്റ്സ് കോമ്പൻസേഷൻ കൊടുത്തിരിക്കണം. ഓക്കെ. ദെൻ ഗവൺമെന്റ് എയ്ഡ് കൊടുക്കുന്ന, ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്ന മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അവിടെ ഒരു കാരണവശാലും ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകാൻ പാടില്ല. ഈ മൂന്ന് കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഒന്നാമത്തെ പ്രൊവിഷൻ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അഡ്മിനിസ്റ്റർ ചെയ്യാനുള്ള അധികാരം മൈനോറിറ്റീസിനുണ്ട്. രണ്ടാമതായിട്ട്, മൈനോറിറ്റീസിന്റെ കീഴിലുള്ള ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ കമ്പൽസറി അഡ്മിനിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് പ്രോപ്പർട്ടി അല്ലെങ്കിൽ അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് സപ്പോർട്ട് ഗവൺമെന്റ് കൊടുക്കണം. മൂന്നാമതായിട്ട്, ഏതെങ്കിലും ഒരു എയ്ഡോട് കൂടി വർക്ക് ചെയ്യുന്ന മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിൽ അവിടെ ഒരു കാരണവശാലും ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകാൻ പാടില്ല. ഓക്കെ. സാധാരണ ഇൻസ്റ്റിറ്റ്യൂഷനും ഈ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന ഒരു പോളിസി ഗവൺമെന്റ് ഫോളോ ചെയ്യാൻ പാടില്ല. ഇത്രയുമാണ് ആർട്ടിക്കിൾ 30 വരുന്നത്. ആർട്ടിക്കിൾ 31 പറയുന്നത് ദാറ്റ് വാസ് റൈറ്റ് ടു പ്രോപ്പർട്ടി. ആ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇന്നൊരു ഫണ്ടമെന്റൽ റൈറ്റ് അല്ല. മുമ്പ് റൈറ്റ് ടു പ്രോപ്പർട്ടി ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു. അതിനുശേഷം കേശവാനന്ദ ഭാരതി കേസാണ് ഏറ്റവും റിമാർക്കബിൾ ആയിട്ടുള്ള ചേഞ്ച് വന്നത്, ചേഞ്ച് കൊണ്ടുവരാനുള്ള ഒരു കാരണം. റൈറ്റ് ടു പ്രോപ്പർട്ടി വന്നു കഴിഞ്ഞാൽ കമ്പൽസറി അക്വിസിഷൻ പോലുള്ള ഗവൺമെന്റ് മെഷേഴ്സ് നടക്കില്ല. അതുകൊണ്ട് റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മളുടെ അവകാശമാണ്, പ്രോപ്പർട്ടി നമ്മളുടെ കയ്യിൽ വയ്ക്കണം എന്ന് നമ്മൾ നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു റോഡ് ഡെവലപ്മെന്റ് വരുന്നു, ഒരു പുതിയ റോഡ് നമ്മുടെ ലാൻഡിൽ കൂടെ വരുവാണെങ്കിൽ ഗവൺമെന്റ് ചോദിക്കുമ്പോൾ എനിക്ക് പറയാം എനിക്ക് റൈറ്റ് ടു പ്രോപ്പർട്ടി ഉണ്ട്, എനിക്ക് കൈവശം വയ്ക്കാം, ഗവൺമെന്റിന് ഒരു അധികാരവും ഇല്ല അത് പിടിച്ചെടുക്കാൻ എന്ന് ഗവൺമെന്റ് പറയാൻ എന്ന് ഏതൊരു പ്രൈവറ്റ് ഇൻഡിവിജ്വലിനും പറയാൻ പറ്റും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്മെന്റിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ആലോചിച്ചു നോക്കുക. സോ ഈ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്ന പ്രൊവിഷൻ ഫണ്ടമെന്റൽ റൈറ്റിൽ നിന്ന് എടുത്തു മാറ്റി പിന്നീട് ഒരു ലീഗൽ റൈറ്റ് ആക്കി മാറ്റിയത്. ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ 31A റൈറ്റ് ടു പ്രോപ്പർട്ടി, സോറി, ആർട്ടിക്കിൾ 31 റൈറ്റ് ടു പ്രോപ്പർട്ടി ഇന്ന് ആർട്ടിക്കിൾ 300A. അതൊരു ലീഗൽ റൈറ്റ് മാത്രമാണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ആർട്ടിക്കിൾ ഇസ് ആർട്ടിക്കിൾ 32, ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. അംബേദ്കറിന്റെ വേർഡ്സ് എടുത്തു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 32 ഈസ് ദി ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ദിസ് റിലേറ്റിംഗ് ടു ദി റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഏതെങ്കിലും കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ചെയ്യാവുന്ന, നമുക്ക് മുന്നോട്ട് വയ്ക്കാവുന്ന റെമഡീസ്, കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന റെമഡീസ് ആണ് ആർട്ടിക്കിൾ 32 പറയുന്നത്. സോ ഇതുമായി ബന്ധപ്പെട്ട് അഞ്ച് ബേസിക് റിട്സ് ആണ് ആർട്ടിക്കിൾ 32 പ്രകാരം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒന്നാമത്തെ റിട്ട് ആണ് ഹേബിയസ് കോർപ്പസ്, രണ്ട് മാൻഡമസ്, മൂന്ന് പ്രോഹിബിഷൻ, നാല് സർട്ടിയറാറി, അഞ്ച് കോവാറന്റോ. ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കണം. അതിന് മുമ്പായിട്ട് സുപ്രീം കോർട്ട് ഹാസ് റൂൾഡ് ആർട്ടിക്കിൾ 31-32 ഇസ് ദി ബേസിക് സ്ട്രക്ചർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. സോ അവിടെ നമ്മൾ അറിയേണ്ടത്, അമെൻമെന്റ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞതാണ്, അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ എന്ന് നമ്മൾ പറഞ്ഞു. റിജിഡിറ്റി എന്ന് പറയുമ്പോൾ ചില പ്രൊവിഷൻസിൽ മാറ്റങ്ങൾ വരുത്താനുള്ള അധികാരം പാർലമെന്റിന് ഉണ്ടായിരിക്കില്ല. ആ ചില പ്രൊവിഷൻ എന്ന് പറയുന്നത് ബേസിക് സ്ട്രക്ചറാണ്. സുപ്രീം കോർട്ട് പല തവണയായിട്ടും പല പ്രൊവിഷൻസും ബേസിക് സ്ട്രക്ചർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, അതിൽ മാറ്റം വരുത്താൻ പാർലമെന്റിന് യാതൊരു അവകാശവും ഇല്ല എന്ന് സുപ്രീം കോടതി പറയാറുണ്ട്.
അത്തരത്തിൽ സുപ്രീം കോടതി വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു ഏരിയയാണ് ആർട്ടിക്കിൾ 32. സുപ്രീം കോടതി ജഡ്ജ്മെന്റ് പ്രകാരം ആർട്ടിക്കിൾ 32 ഈസ് എ ബേസിക് സ്ട്രക്ചർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. അതിൽ ഒരു കാരണവശാലും അമെൻമെന്റ് നടത്താൻ പാർലമെന്റിന് സാധിക്കില്ല. ഓക്കെ, ദെൻ ആർട്ടിക്കിൾ 32 വരുന്ന പ്രൊവിഷൻസ് നോക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ പ്രൊവിഷൻ, ദി റൈറ്റ് ടു മൂവ് ദി സുപ്രീം കോർട്ട് ബൈ അപ്രോപ്രിയേറ്റ് പ്രൊസീഡിങ്സ് ഫോർ ദി എൻഫോഴ്സ്മെന്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഈസ് ഗ്യാരണ്ടീഡ്. ഒന്ന്, നമ്മളുടെ ബേസിക് ആയിട്ടും വേണ്ടത് ഏതെങ്കിലും ഒരു കാര്യത്തെ, ഏതെങ്കിലും ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ അവിടെ നിന്നും ആ ഫണ്ടമെന്റൽ റൈറ്റ് നേടിയെടുക്കാൻ വേണ്ടി സുപ്രീം കോടതിയിലേക്ക് പോകാനുള്ള ഒരു പ്രൊസീജിയർ, ഒരു ഗ്യാരണ്ടിയാണ് ആർട്ടിക്കിൾ 32 ആദ്യമായിട്ട് തരുന്നത്. നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് കിട്ടാതെ വരുവാണെങ്കിൽ അത് നേടിയെടുക്കാൻ വേണ്ടി സുപ്രീം കോടതിയിലേക്ക് പോകാം. അത്തരത്തിലുള്ള ഒരു ഗ്യാരണ്ടിയാണ് ആർട്ടിക്കിൾ 32 നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. രണ്ടാമതായിട്ട്, ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോർട്ടിന് വീറ്റോ പവർ ഉണ്ട്. വീറ്റോ ആണ് നമ്മൾ പറഞ്ഞത്, 5 തരത്തിലുള്ള വീറ്റോ പവർ ആണ് സുപ്രീം കോടതിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ആർട്ടിക്കിൾ 32 പ്രകാരം. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർട്ടിയറാറി ആൻഡ് കോവാറന്റോ. ദെൻ പാർലമെന്റിന് ഇതുമായി ബന്ധപ്പെട്ട് ചേഞ്ചസ് വരുത്താനുള്ള പ്രൊവിഷൻ ഇല്ല. ദെൻ ഹൈക്കോർട്ടിനകത്ത്, ഹൈക്കോർട്ടിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ജൂറിസ്ഡിക്ഷൻ ഉണ്ട്, അത് ആർട്ടിക്കിൾ 226 ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് 32 ആയി ബന്ധപ്പെട്ട് അറിയേണ്ടത്. ഇനി ഓരോ റിട്ട്സും എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസിന്റെ മീനിങ് പ്രൊഡ്യൂസ് ദി ബോഡി ഓർ ടു ഹാവ് ദി ബോഡി എന്നാണ്. അതായത് ഏതെങ്കിലും ഒരു കേസിൽ ഒരു ഇൻഡിവിജ്വലിനെ ഒരു അതോറിറ്റി തടവിൽ വച്ചിരിക്കുകയാണ്. ആ കേസ് എന്ന് പറയുന്നത് ജസ്റ്റീസബിൾ അല്ല, അൺലോഫുൾ ഡിറ്റൻഷൻ ആണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഇൻഡിവിജ്വലിനെ കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി കോടതി ഇറക്കുന്ന ഓർഡറാണ് ഹേബിയസ് കോർപ്പസ്. ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ, അതായത് ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വലിനെ ഏതെങ്കിലും ഒരു അതോറിറ്റി, മീൻസ് ഒരു പോലീസ് ഓഫീസർ ആകാം, അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ ആകാം, ഒരു അങ്ങനെ എന്തെങ്കിലും ഒരു ബോഡി തടവിൽ വച്ചിരിക്കുകയാണ്. ഈ തടവിൽ വച്ചിരിക്കുന്ന പേഴ്സണെ കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി, കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള ഓർഡറാണ് ഹേബിയസ് കോർപ്പസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹേബിയസ് കോർപ്പസ് അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ, ഹേബിയസ് കോർപ്പസ് പറഞ്ഞ സുപ്രീം കോടതി വെഡിറ്റ് ഹേബിയസ് കോർപ്പസ് വന്നു കഴിഞ്ഞാൽ പിന്നീട് ഈ ഇൻഡിവിജ്വലിനെ കോടതിയിൽ ഹാജരാക്കിയാലേ പറ്റൂ. അത് ലീഗലാണ്. ഡിറ്റൻഷൻ എങ്ങനെയായാലും ഉടനെ തന്നെ കോടതിയിൽ അപ്ലൈ ചെയ്തിരിക്കണം, ഐ മീൻ കോടതിയിൽ ഇൻഡിവിജ്വലിനെ കൊണ്ടുവന്നിരിക്കണം. സോ കണ്ടീഷൻ, ഈ പറയുന്ന ഡിറ്റൻഷൻ ഇല്ലീഗൽ ആണെങ്കിൽ മാത്രമാണ്. സോ ദാറ്റ് ഹേബിയസ് കോർപ്പസ് അപ്ലൈ ചെയ്യാത്ത ചില സിറ്റുവേഷൻസ് ഉണ്ട്. ഒന്നാമത്തെ സിറ്റുവേഷൻ, ഡിറ്റൻഷൻ ഈസ് ലോഫുൾ, നിയമപരമായിട്ടാണ് ഇൻഡിവിജ്വലിനെ തടവിൽ വച്ചിരിക്കുന്നതെങ്കിൽ ഹേബിയസ് കോർപ്പസ് അപ്ലൈ ചെയ്യില്ല. രണ്ടാമതായിട്ട്, പ്രൊസീഡിങ്സ് ഈസ് ഫോർ ദി കണ്ടംപ്റ്റ് ഓഫ് ലെജിസ്ലേച്ചർ ഓർ കോർട്ട്. ലെജിസ്ലേച്ചറിൽ നടത്തിയ കണ്ടംപ്റ്റ് അല്ലെങ്കിൽ കോടതി നടത്തിയ കണ്ടംപ്റ്റ്, കോടതിയിൽ ഇൻഡിവിജ്വൽ നടത്തിയ കണ്ടംപ്റ്റ്, അതിന്റെ ബേസിലാണ് ഇൻഡിവിജ്വലിനെ തടവിൽ വെച്ചിരിക്കുന്നതെങ്കിൽ അത് ലീഗലായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യും, ഇൻഡിവിജ്വലിനെ റിലീസ് ചെയ്യില്ല. ഓക്കെ, ദെൻ ഡിറ്റൻഷൻ എന്ന് പറയുന്നത് ഒരു കോമ്പീറ്റന്റ് കോർട്ടാണ് നടത്തിയിട്ടുള്ളതെങ്കിൽ, ഹൈക്കോടതി അല്ലെങ്കിൽ ലോവർ കോർട്ടാണ് ഈ ഇൻഡിവിജ്വലിനെ തടവിൽ വയ്ക്കാനുള്ള ഓർഡർ ഇറക്കിയിട്ടുള്ളതെങ്കിൽ അതും ഇറ്റ് വിൽ നോട്ട് ബി കൺസിഡേർഡ് ആസ് ഇല്ലീഗൽ. ആൻഡ് ഫൈനലി, ഡിറ്റൻഷൻ ഈസ് ഔട്ട്സൈഡ് ദി ജൂറിസ്ഡിക്ഷൻ ഓഫ് കോർട്ട്. ഈ പറയുന്ന കോടതിയുടെ ജൂറിസ്ഡിക്ഷൻ, സുപ്രീം കോടതിയുടെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് എൻ്റെ കൺട്രീസ്, എൻ്റയർ കൺട്രി ആണ്. അതിന് പുറത്താണ് ഇൻഡിവിജ്വലിനെ ഡിറ്റൈൻ ചെയ്തിട്ടുള്ളതെങ്കിൽ അതും സുപ്രീം കോടതിക്ക് ഹേബിയസ് കോർപ്പസ് യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു ഏരിയയാണ്. രണ്ടാമത്തെയാണ് മാൻഡമസ്. മാൻഡമസ് വേർഡിന്റെ മീനിങ് വി കമാൻഡ് എന്നാണ്. അതായത് ഓർഡർ ആണ് സുപ്രീം കോടതി ഇറക്കുന്നത്. ഏതെങ്കിലും ഒരു ഒഫീഷ്യൽ ഒരു കാര്യം അയാൾ ചെയ്യേണ്ട ഡ്യൂട്ടി, അയാളുടെ ഉത്തരവാദിത്വം ചെയ്യുന്നില്ലെങ്കിൽ ആ ഉത്തരവാദിത്വം നടപ്പിലാക്കാൻ വേണ്ടി, ചെയ്യിക്കാൻ വേണ്ടി സുപ്രീം കോടതിയിലുള്ള കയ്യിലുള്ള ടൂളാണ് മാൻഡമസ്. വി കമാൻഡ് ടു ഡു, ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഓർഡറാണ് ഇത്. ഏതെങ്കിലും ഒരു പബ്ലിക് ബോഡി അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ അല്ലെങ്കിൽ ഇൻഫീരിയർ കോർട്ട്, ഇവർക്കെല്ലാം എഗെയിൻസ്റ്റ് ആയിട്ട് സുപ്രീം കോടതിക്ക് യൂസ് ചെയ്യാം. മൂന്നാമത്തെ പ്രൊഹിബിഷൻ. പ്രൊഹിബിഷൻ മീൻസ് ടു ഫോർബിഡ്, ചെയ്യണ്ട. ലോവർ കോടതികളോട് സുപ്രീം കോടതി കൊടുക്കുന്ന ഓർഡറാണ്. ചില സ്പെഷ്യൽ കേസുകളിൽ അവരവരുടെ ജൂറിസ്ഡിക്ഷന് മുകളിലാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ, അവരുടെ ജൂറിസ്ഡിക്ഷൻ അവരുടെ ഏരിയ ഉണ്ട്, അതിനു മുകളിൽ, അതുമായി ബന്ധപ്പെടാത്ത അതിനു മുകളിലുള്ള കാര്യങ്ങളിൽ കൈകടത്തുവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചെയ്യരുത് എന്ന് പറയാനുള്ള സുപ്രീം കോടതിയുടെ അധികാരമാണ് പ്രൊഹിബിഷൻ. ഓക്കെ, മൂന്നെണ്ണം നമ്മൾ പറഞ്ഞു. ഹേബിയസ് കോർപ്പസ്
produce the body aanu. Then mandamus weak command aanu, means command to do something. Cheyyatha or individual node cheyikkan parayunnathaanu mandamus. Then prohibition ennu paranju kaniyal cheyyanda, arudu, forbid ennu parayunnathaanu mandamus prohibition kondu uddeshikkunnathu. Then next is certiorari. നേരത്തെ പറഞ്ഞ മാൻഡമസിന്റെ ഒരു എക്സ്റ്റൻഷൻ, മാൻഡമസ് അല്ല പ്രൊഹിബിഷന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് സർട്ടിയറാറി. അതായത് ഓൾറെഡി ജൂറിസ്റ്റിഷൻ വിട്ടിട്ട് ജൂറിസ്റ്റിഷന് പുറത്തുള്ള എന്തെങ്കിലും ഒരു കാര്യം ഒരു കോടതി ചെയ്യുവാണെങ്കിൽ ലോവർ കോർട്ടുമായി ബന്ധപ്പെട്ടാണ് പ്രൊഹിബിഷനും സർട്ടിയറാറിയും വരുന്നത്. ജൂറിസ്റ്റിഷന് പുറത്തുള്ള എന്തെങ്കിലും കാര്യം ചെയ്യുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് ആ കേസ് ട്രാൻസ്ഫർ ചെയ്യും. ലോവർ കോർട്ടിൽ നിന്നും ഹയർ കോർട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓർഡറാണ് സർട്ടിയറാറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൊഹിബിഷൻ ചെയ്യണ്ട എന്ന് പറയാണ് സെറ്റിയറാറി, ആ കേസ് അവിടെ നിന്നും ട്രാൻസ്ഫർ ചെയ്ത് മറ്റൊരു കോർട്ടിലേക്ക് മാറ്റുക, ഞങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന് പറയാനുള്ള അധികാരമാണ് സെറ്റിയറാറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് കോ വാറന്റോ. കോ വാറന്റോ മീൻസ് അണ്ടർ വാട്ട് അതോറിറ്റി അല്ലെങ്കിൽ ബൈ വാട്ട് അതോറിറ്റി ഓർ വാറന്റ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ ഇല്ലീഗലി ക്ലെയിം ചെയ്യുകയാണ് എങ്കിൽ ആ ക്ലെയിം ലീഗൽ അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ സുപ്രീം കോടതിക്ക് പറയാം ഏത് അതോറിറ്റിയുടെ പേരിലാണ് ഈ പോസ്റ്റിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ക്ലെയിം നിങ്ങൾ ചോദിക്കുന്നത്. അത് ചോദിക്കാനുള്ള അധികാരമാണ് കോ വാറന്റോ. ഫോർ എക്സാമ്പിൾ ഒരു പോസ്റ്റിൽ, ഒരു പോസ്റ്റിൽ ഒരു ഹൈ പോസ്റ്റിൽ ഇരിക്കുന്ന ഒരു ഇൻഡിവിജ്വലിന് സഫീഷ്യന്റ് ക്വാളിഫിക്കേഷൻ ഇല്ലെന്ന് പറയാം, സഫീഷ്യന്റ് ക്വാളിഫിക്കേഷൻ ഇല്ല എന്ന് പ്രൂവ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഇരിക്കുന്നത് ഏത് അതോറിറ്റിയുടെ പുറത്താണ് എന്ന് ചോദിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. അതാണ് കോ വാറന്റോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. So these are the five writs. Habeas corpus, ഒരു ഇൻഡിവിജ്വലിനെ തടവിൽ വെച്ചേക്കുവാണെങ്കിൽ അയാളെ എത്രയും പെട്ടെന്ന് കോടതി മുമ്പിൽ ഹാജരാക്കാൻ വേണ്ടി പുറപ്പെടുവിക്കാവുന്ന റിട്ട് ആണ് ഹേബിയസ് കോർപ്പസ്. രണ്ടാമത്തത് മാൻഡമസ്. മാൻഡമസ് മീൻസ് ഏതെങ്കിലും ഒരു ഒരു അതോറിറ്റി അയാളുടെ ജോബ് ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യിപ്പിക്കാൻ വേണ്ടി പാസ്സാക്കാവുന്ന റിട്ടാണ് മാൻഡമസ്. ദെൻ പ്രൊഹിബിഷൻ, ലോവർ കോർട്ടുമായി ബന്ധപ്പെട്ട് ലോവർ കോർട്ടിൻ്റെ ജൂറിസ്ഡിക്ഷന് പുറത്തുള്ള ആക്ടിവിറ്റീസ് ലോവർ കോർട്ട് ചെയ്യുവാണെങ്കിൽ അത് ചെയ്യരുത്, സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ള ഓർഡർ സുപ്രീം കോടതിക്ക് കൊടുക്കാം. അതാണ് പ്രൊഹിബിഷൻ. ദെൻ സെറ്റിയറാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ കേസ് തന്നെ, ഏതെങ്കിലും ലോവർ കോർട്ട്സ് അവരുടെ ജൂറിസ്ഡിക്ഷന് പുറത്തോ അവരുമായി ബന്ധപ്പെടാത്തോ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ കേസ് അവിടെ നിന്നും ട്രാൻസ്ഫർ ചെയ്യുക, അവിടെ നിന്നും മാറ്റിയിട്ട് മുകളിലേക്ക് കോർട്ടുകളിലേക്ക് കൊടുക്കാനുള്ള അധികാരം, അതാണ് സെറ്റിയറാറി. ലാസ്റ്റ് കോ വാറന്റോ മീൻസ് അണ്ടർ വാട്ട് അതോറിറ്റി, ഏത് അതോറിറ്റിയുടെ മുകളിലാണ് ഇത്തരത്തിലുള്ള ഒരു പബ്ലിക് ഓഫീസ് നിങ്ങൾ ഹോൾഡ് ചെയ്തത്, അല്ലെങ്കിൽ ഏത് അതോറിറ്റിയുടെ മുകളിലാണ് ഇങ്ങനെ ഒരു ക്ലെയിം നിങ്ങൾ നടത്തുന്നത് എന്ന് ചോദിക്കാനുള്ള അധികാരമാണ് കോ വാറന്റോ. ഇതെല്ലാം യൂസ് ചെയ്തുകൊണ്ട് സുപ്രീം കോടതിക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് റൈറ്റ്. സോ ഇത്രയും നാളും നമ്മൾ പറഞ്ഞ ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഇനി നമ്മൾ പറയാൻ പോകുന്നത് എക്സെപ്ഷൻസ് ആണ്. ഫണ്ടമെന്റൽ റൈറ്റ്സിൽ വരുന്ന എക്സെപ്ഷൻസ്, രണ്ട് എക്സെപ്ഷൻസ് ആണ് ഉള്ളത്. ഒന്നാമത്തത് ആർട്ടിക്കിൾ 33. ആർട്ടിക്കിൾ 33 പറയുന്നത് ആംഡ് ഫോഴ്സസ് അവരും ഫണ്ടമെന്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ടിട്ടാണ്. ആംഡ് ഫോഴ്സസ് എന്ന് പറയുമ്പോൾ പാരാമിലിറ്ററി ഫോഴ്സസ് വരും, അതേപോലെ പോലീസ് ഫോഴ്സസ് വരും, ഇന്റലിജൻസ് ഏജൻസീസ് വരും, ആൻഡ് ദർ ആർ മെനി ഫോഴ്സസ്. ഈ പറയുന്ന ഓരോ അതോറിറ്റിക്കും ഫണ്ടമെന്റൽ റൈറ്റ്സ് 100% അപ്ലൈ ചെയ്യില്ല. ബിക്കോസ് അവരുടെ ഇടയിൽ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാനും അവരുടെ ഡ്യൂട്ടീസ് കൃത്യമായിട്ട് ഡിസ്ചാർജ് ചെയ്യാനും വേണ്ടിയാണ് ആംഡ് ഫോഴ്സസിനെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളത്. അവർക്ക് 100% ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടാവില്ല എന്നാണ് ആർട്ടിക്കിൾ 33 പറയുന്നത്. ദെൻ മാർഷൽ ലോ ആൻഡ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. മാർഷൽ ലോ എന്ന് പറയുന്നത് പട്ടാള ഭരണമാണ്. പട്ടാള ഭരണം വന്നു കഴിഞ്ഞാൽ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. അതാണ് ആർട്ടിക്കിൾ 34 പറയുന്നത്. സോ ഇന്ത്യൻ മാർഷൽ ലോ എൻഫോഴ്സ് ചെയ്യുന്ന ടൈമാണെങ്കിൽ ഇന്ത്യൻ ടെറിട്ടറിക്ക് അകത്ത് വരുന്ന ഇൻഡിവിജ്വൽസിന് അവർക്ക് ഉണ്ടായിരുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പലതും എടുത്തു കളയപ്പെടും. അതാണ് ആർട്ടിക്കിൾ 34. ദെൻ ആർട്ടിക്കിൾ 35, ദാറ്റ് ഇസ് ദി ലാസ്റ്റ് ആർട്ടിക്കിൾ, അമെൻമെന്റ് പ്രൊസീജിയർ ആണ്. ഫണ്ടമെന്റൽ റൈറ്റുമായി ബന്ധപ്പെട്ട്, അതായത് പാർട്ട് ത്രീയുമായി ബന്ധപ്പെട്ട് ഉള്ള ഏതൊരു ആർട്ടിക്കിളിലും എക്സെപ്റ്റ് ആർട്ടിക്കിൾ 32. ബിക്കോസ് ആർട്ടിക്കിൾ 32 നമ്മൾ ഓൾറെഡി പറഞ്ഞു ബേസിക് സ്ട്രക്ചർ ആണ്, മാറ്റം വരുത്താനുള്ള അധികാരം പാർലമെന്റിനില്ല. സോ ബേസിക് സ്ട്രക്ചർ അല്ലാത്ത ഏതൊരു പ്രൊവിഷനിലും മാറ്റം വരുത്തണമെങ്കിൽ പാർലമെന്റിൽ സ്പെഷ്യൽ മെജോറിറ്റി ഉണ്ടായിരിക്കണം. അതായത് ആർട്ടിക്കിൾ 368 പ്രകാരമുള്ള അമെൻമെന്റ് വഴി മാത്രമേ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുകയുള്ളൂ. ഇതാണ് ആർട്ടിക്കിൾ 35 പറയുന്നത്. പാർലമെന്റ് വിത്ത് സ്പെഷ്യൽ മെജോറിറ്റി ക്യാൻ അമെൻഡ് എനി പ്രൊസീജിയർ എനി പ്രൊവിഷൻസ് എക്സെപ്റ്റ് ബേസിക് സ്ട്രക്ചർ എന്നാണ് ഈ പറയുന്ന പാർട്ട് ത്രീയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്.
ഓക്കെ. സോ ഇത്രയുമാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഒരു തവണ കൂടി പറയാം, ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏതൊക്കെയാണെന്ന്. ഒന്നാമത്തെ ഫണ്ടമെന്റൽ റൈറ്റ്, റൈറ്റ് ടു ഇക്വാലിറ്റി ആയിരുന്നു ആർട്ടിക്കിൾ 14 to 18. രണ്ടാമത്തത് റൈറ്റ് ടു ഫ്രീഡം ഫ്രം ആർട്ടിക്കിൾ 19 to 22. മൂന്നാമതായിട്ട് റൈറ്റ് ടു റൈറ്റ് അഗേൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ഫ്രം ആർട്ടിക്കിൾ 23 and 24. ദെൻ റിലീജിയസ് റൈറ്റ്സ് 25 to 28. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്സ് ഫ്രം 29 and 30. ദെൻ 32 എന്ന് പറയുന്നത് റിട്ട് ജൂറിസ്ഡിക്ഷൻ. അതിനുശേഷം രണ്ട് എക്സംഷൻസും നമുക്ക് കാണാം. ഇത്രയുമാണ് ഇന്നത്തെ ഡിസ്കഷൻ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ. ഒന്ന് സിറ്റിസൺഷിപ്പ് ആയിരുന്നു, രണ്ടാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. ഓക്കെ, താങ്ക് യു.